എത്താറായി ആ അത് പറയാനാണ് വിളിച്ചത് വിളിച്ചത് ഞാനല്ല കെട്ടറ രണ്ട് ദിവസത്തേക്ക് വേനൽ മഴ ഉണ്ടാവുന്ന പത്രത്തെ കണ്ടപ്പോ മഴയേ ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചതാ ആ പിന്നെ ഏതെങ്കിലും ജംഗ്ഷൻ കാണുമ്പോൾ നിർത്തിക്കോളോ വഴി ചോദിക്കാനാ അല്ല മാതാവേട്ടാ 7000 രൂപ വണ്ടിക്കൂലി മുടക്കി മുതലാളിയുടെ കയ്യിൽ നിന്ന് വിത്തുകാളെ വാങ്ങിക്കാൻ ആർക്കാ ഇവിടത്തെ ഭ്രാന്ത് ഇത് വെറും കാളിയല്ല ഏതോ പ്രത്യേക ഇനത്തിൽപ്പെട്ടതാ മുതലാളി എപ്പോഴും പറയും എന്തായാലും പണി മറ്റേതല്ലേ ഓ അവന്റെ കുഞ്ഞു യോഗം ഷംകാരന്റെ വണ്ടിയാ കടന്നു പോയിക്കോട്ടെ പോട്ടെ പോട്ടെ ഇതിന് സൈസ് ഉണ്ടല്ലേ ഗ്രീക്ക് കഥകളിലെ കാളക്കുറ്റന്മാരെ പോലുണ്ട് അമ്മ മഴയിൽ ലയിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു കവിത എഴുതാനുള്ള പുറപ്പാടാണോ മലയാളി മഴയുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞില്ലേ ഈ മഴയിൽ നിന്ന് എത്ര മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് ആലോചിക്കുകയായിരുന്നു ഓ ആ കുമാറേ മഴ എങ്ങനെ നിന്നാ മറ്റന്നാളത്തെ വണ്ടേ ഗോവിന്ദയാവോ നീ നിന്റെ നാക്ക് വളയ്ക്കാൻ കൊച്ചിയിൽ കുറെ നാളുകൂടി കിട്ടിയ ഇന്ത്യ ഓസ്ട്രേലിയ മാച്ചാ അത് സീരിയസ് ഡിസൈഡ് ചെയ്യുന്ന കളി വർഷം ഇത്രേ ആയിട്ടും ഇവിടെ ഒരു മാറ്റവും ഇല്ല സ്കൂള് എത്താറായി ഈ നിൽക്കുന്നത് പ്രശസ്ത കവയത്രി നിർമ്മല വർഗീസാണ് ഏഷ്യ വിഷൻ ചാനലുകാര് നിർമ്മല ടീച്ചറിന്റെ അധ്യാപക ജീവിതത്തെ കുറിച്ച് ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഏഷ്യ വിഷന്റെ റിപ്പോർട്ടറായ ടീച്ചറുടെ മോള് ബെറ്റ്സി തന്നെയാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ ഭാഗ്യത്തിന് 10-25 കൊല്ലം മുമ്പ് ടീച്ചർ നമ്മുടെ സ്കൂളിലും പഠിപ്പിച്ചിരുന്നു അങ്ങനെ ഏഷ്യ വിഷൻ ചാനലിലൂടെ നമ്മുടെ സ്കൂള് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ സ്കൂളായി മാറാൻ പോവുകയാണ് ഹലോ ഞാൻ കൗൺസിലർ പാപ്പച്ചൻ ഇവിടെ ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് എന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും വെറുതെ വിളിച്ചതാ അമ്മേ കോളേജിന്റെ ബൈറ്റ് നമുക്ക് ഇവിടെ എടുക്കാം കൗൺസിലർ പാപ്പച്ചൻ്റെത് നമുക്ക് ക്ലാസ് റൂമിലാക്കാം ഇടയ്ക്ക് അമ്മയുടെ കട്സും എടുത്തു പോകും ടീച്ചർ പഠിപ്പിച്ച എന്റെ മക്കള് ജോണിക്കുട്ടിയും ജോളമ്മയും ഇപ്പൊ ആസ്ട്രേലിയയില് വലിയ സെറ്റപ്പിലാ ദാ കഴിഞ്ഞ അവധിക്ക് വന്നപ്പോ എന്റെ കൂടെ നിന്ന് എടുത്തതാ ഇത് വേണമെങ്കിൽ നിങ്ങൾ ടി വി കാണിച്ചോ ഞാൻ അവരെ പറ്റി പറയുകയും ചെയ്യാം ടീച്ചർക്ക് ഒരു ഗമ ആയിക്കോട്ടെ കൊടുക്കാം പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് ഇത് പൊങ്ങച്ചൻ പറച്ചിലാണെന്ന് ആളൊക്കെ തോന്നിയാ അവര് ചാനൽ മാറ്റും അവർക്കൊന്നും ഞങ്ങളെ പോലെ പ്ലാന്റർ കുന്നൂസ് ഇത്ര വലിയ മനുഷ്യനാണെന്ന് അറിയില്ലല്ലോ അത് കറക്റ്റ് അതെ ഈ അണികളുടെ ഒരു കാര്യമേ അവര് നിർബന്ധിച്ചപ്പോ ടീച്ചറെ പറ്റി പറയുന്ന കൂട്ടത്തിൽ ഞാൻ ഇവിടെ നടത്തിയ വികസനങ്ങളെ കുറിച്ച് പറയാമെന്ന് എനിക്ക് വാക്ക് കൊടുക്കേണ്ടി വന്നു ഓ പഞ്ചായത്ത് റോഡ് മുഴുവൻ താറുമാറായി കിടക്കുമ്പോ മെമ്പർ പാപ്പച്ചം പണി കഴിപ്പിച്ചതെന്ന വലിയ ബോർഡ് വെക്കാൻ മാത്രമായിട്ട് ബസ് സ്റ്റാൻഡ് കെട്ടുന്നതാണോ നേതാവേ വികസനം എന്ന് പറയുന്നത് ബസ് ഓടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ബസ് സ്റ്റാൻഡ് എന്തിനാ 9 രൂപ 40 പൈസക്ക് മണ്ണെണ്ണ വാങ്ങിക്കാൻ കഴിവില്ലാത്തവന് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി 2 രൂപ കരി കൊടുത്തറില്ലേ നിങ്ങളുടെ സർക്കാർ അടുപ്പ് കത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അരിയെന്തിനാ സംസ്ഥാന സർക്കാരിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ പള്ളകി പിച്ചാത്തിയല്ലേ ഞാൻ സുധാര ഞാനാ പറയുന്നത് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് ആനക്കൊട്ടിൽ എന്തായി കല്യാണി പ്രസവിച്ച അത് പറ ഞങ്ങൾ ആനയുടെ പേരെടുക്കുന്നിടത്ത് തളച്ചിട്ടുണ്ട് ഇവിടെ ടീയുടെ മുമ്പിൽ ആരും ഷൈൻ ചെയ്യാൻ നോക്കണ്ട ടീച്ചർ വന്നേ തകവാ വാഗുട്ടി ഞാൻ കള്ള് ഷാപ്പ് തൊഴിലാളി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ഇത് ഏലിയ സഖാബ് ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ടീച്ചർക്ക് അറിയാം ഈ നാട്ടിൽ ആദ്യമായിട്ടാണ് ഒരു ഷൂട്ടിംഗ് വരുന്നത് അതുകൊണ്ട് മാധ്യമങ്ങൾ സാമ്രാജ്യത്വ ശക്തികളുടെ കോടാലി കൈയാണെന്ന കാര്യം തൽക്കാലം ഞങ്ങൾക്ക് മറന്നേക്കാം പക്ഷേ പാപ്പച്ചന് ടി വി കാണിച്ച ഏലിയ സഖാവിനെയും കാണിക്കണം മാധ്യമ പ്രകടനം പാർട്ടിയുടെ നയമല്ല അല്ല പാർട്ടിക്ക് വേണ്ടി ആ പാർട്ടിക്ക് വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല കൗൺസിലർ പാപ്പച്ചൻ ടീച്ചറിന്റെ പഴയ സ്റ്റുഡന്റ് എന്ന നിലയിലാണ് ഈ പ്രോഗ്രാമിൽ വരുന്നത് അല്ലാതെ
അമ്പലവീഥിയിൽ പകലോൻ പ്രഭാപൂരിതനായി നിന്ന പ്രഭാതത്തിന്റെ പടിവാതിൽ കടന്നെത്തിയ വിശുദ്ധിയുടെ അച്ഛൻ ഇവിടെ മുറിയും കൊട്ടിയടച്ചിരുന്ന് കവിത പഠിക്കാണോ? കവിതയല്ല, ടീച്ചറെ കുറിച്ച് ടി വി പറയാനുള്ളത് വായിച്ച് പഠിക്കുമായിരുന്നു. ടീച്ചറെ കുറിച്ചോ? ഇപ്പൊ കേട്ടതോ? അല്ല, മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും മെത്രാന്മാരും സിനിമാ താരങ്ങളും എല്ലാരും ടി വിയിലൂടെ ഞാൻ പറയുന്നത് കേൾക്കുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അവരുടെ മുമ്പിൽ നമ്മൾ മോശക്കാരാവാൻ പാടില്ലല്ലോ. അച്ഛോ, ടി വിക്കാരോട് മത്തായുടെ കാര്യം പറഞ്ഞു? ഓ ഇല്ല, നേരം കിട്ടിയില്ല. അച്ഛനെ ഷൂട്ടിങ്ങിന് അന്വേഷിക്കുന്നു. ഹലോ ഹലോ കുമാരേ, ഫാദർ തുടങ്ങ്. ആയിക്കോട്ടെ. അതിനു മുമ്പ് ടീച്ചർ വന്നെങ്കിൽ വന്നേ. ഈ പ്രോഗ്രാമിലേക്ക് ഒരു ഉഗ്രം കക്ഷിയെ തരാം. മാത്യൂസ് ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ള ഫാദർ ഇവിടെ ഇപ്പോഴേ. എവരെ പോലെയൊന്നും ടി വിയിൽ മുഖം കാണിക്കാൻ നടക്കുന്ന ആളല്ല മാത്യൂസ്. ഞാൻ ഈ പ്രോഗ്രാമിന്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞിട്ടും അവൻ സമ്മതിച്ചിട്ടില്ല. പക്ഷേ മത്തായി കിട്ടിയ പ്രോഗ്രാം ഉഗ്രനാവും. മാത്യൂസിന്റെ ഒറ്റ ചങ്ങാതിയാ സുധീർ. പ്രോഗ്രാമിന് ഗുണമുള്ള കാര്യമാണെങ്കിൽ ആളെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷെ ഫാദർ ഒരു കാര്യം ചെയ്യണം, ആളെ ഇങ്ങോട്ട് വരാൻ പറയൂ, നമുക്ക് നോക്കാം. അയ്യോ, മത്തായി ഇവിടെ വരുത്താനൊന്നും പറ്റില്ല. അവൻ അവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട്, അവിടെ പോയി ഷൂട്ട് ചെയ്യാം. ഇവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് സുധീർ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകും. കാര്യങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോ ടീച്ചർ മനസ്സിലായിക്കോളും. വേണ്ട വേണ്ട വേണ്ട, നിന്റെ അഭ്യാസം ഒന്നും എടുത്ത് വേണ്ട. നിന്നെപ്പോലെ ഒരുപാട് അവള് വരെ കണ്ടിട്ടുള്ളവനാ ഞാൻ. നിനക്ക് ആ പാണ്ഡി മാണിക്യത്തെ പിടിക്കത്തുള്ള, ഇവിടെ വേറെ ആണെങ്കിലും ഇങ്ങോട്ട് വരാൻ. ഞാൻ അങ്ങോട്ട് വന്നാ നിന്റെ മുല പിടിച്ച ഒരു തിരുപ്പി. ആ നീയോ? എടി ഇങ്ങോട്ട് വാടി, എടി ഇങ്ങോട്ട് വരാൻ. യ്യോ, നിർമ്മല ടീച്ചറല്ലേ? അതെ. നിന്റെ സംസാരം കേട്ട് തെറ്റിദ്ധരിച്ച് ടീച്ചർ മോളും തിരിഞ്ഞോടാൻ നിൽക്കായിരുന്നു. അയ്യോ, ഞാൻ ടീച്ചർ പഠിപ്പിച്ച ഒരാൾ അങ്ങനെ മോശക്കാരനായി പോകുന്ന് വിചാരിക്കരുത്. അതെ, മാണിക്കൻ എന്നൊരു വിത്തുകാളയ്ക്ക് പ്രായമായതുകൊണ്ട് ഒരു കർഷകന് കൊടുത്തു. പകരം മുത്തു എന്നൊരു വിത്തുകാളെ വയനാട് നിന്നു കൊണ്ടുവന്നു. ഈ പ്രത്യുൽപാദനം നടത്തണമെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, മൃഗാശുപത്രിയിൽ ഇഞ്ചക്ഷൻ കിട്ടും. പക്ഷെ ഇവയ്ക്ക് ഞാനിതൊക്കെ എങ്ങനെ ടീച്ചറിനോട് പറയുന്നത്? അല്ല, ഇവറ്റകൾക്കും പ്രകൃത്യാ രീതിയിലുള്ളൊരു സുഖമൊക്കെ വേണ്ടേ? പക്ഷെ ഇവളി മോളിക്കുട്ടി ഇറങ്ങി ഓടിക്കളഞ്ഞു. ഞാൻ ഇവറ്റകളെ മൃഗങ്ങളായിട്ടല്ല കരുതുന്നത്, ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അത്രയ്ക്ക് അടുപ്പമാണ് ഞങ്ങൾ തമ്മിൽ. ഇവിടെ നിൽക്കുകയാണോ? പുതിയ കാളെ കണ്ടപ്പോഴുള്ള ഇവളുടെ ഓട്ടം കണ്ടിട്ട് വല്ല പാണ്ടിലോറിക്കും തലവയ്ക്കും എന്ന് വിചാരിച്ച് ഞാൻ ആലുവ ചാണ്ടിയുടെ പറമ്പ് കറങ്ങി റോഡ് വരെ ഓടി. കഴിഞ്ഞ തവണ മോളിക്കുട്ടി ചാടിപ്പോയപ്പോ സാരിയും ബ്ലൗസും കൊണ്ടുവന്ന് ഇപ്പൊ ആളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. മോളിക്കുട്ടി വാ, നമ്മുടെ കാള കാത്തു നിൽക്കണേ. ആ മത്തായി, ആരെ ഇവരൊക്കെ? ഏഷ്യാവിഷന്റെ വണ്ടി കിടപ്പുണ്ട്. ഒന്ന് വരുന്നുണ്ടോ വേഗം? ഇപ്പൊ തന്നെ ലേറ്റായി, കെട്ടുകഴിയുന്നതിന് മുമ്പ് പള്ളിയിലെ. ചെന്നാട് 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 മരുമല പണക്കണ്ട, ചെന്നാട്. ഇവിടെ പള്ളിയിലൊരു കല്യാണം ഉണ്ട്, അതിന് പോവാ. മത്തായി, ഇവരുടെ ഷൂട്ടിങ്ങിനെ വന്നിരിക്കുന്നത്. അയ്യോ, അതൊന്നും വേണ്ടത്, ഞാൻ പോളച്ചനോട് പറഞ്ഞായിരുന്നല്ലോ. ടീച്ചറെ, പഴയൊരു സ്റ്റുഡന്റിന്റെ വീട് കാണാൻ വന്നു എന്നേ വിചാരിക്കാവൂ. ഷൂട്ടിങ്ങിനൊന്നും എന്നെ നിർബന്ധിക്കരുത്. ഒന്നും തോന്നരുത്, പോളച്ചൻ പറഞ്ഞോണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഷൂട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും സ്റ്റഫ് ഉണ്ടോ നോക്കട്ടെ, അതിനുശേഷം പോരെ നിർബന്ധിക്കലൊക്കെ. വാ.
അപ്പച്ചന, കൃഷിയിലും പശുക്കളുടെ കാര്യത്തിലൊക്കെ എന്റെ ഗുരുവാ. അപ്പച്ചന്റെ പേര് ഈ ഫാമിന് ഇട്ടിരിക്കുന്ന ജെർമിയാസ്, നിർമ്മല ടീച്ചർ. ഇവിടെ എത്രയും പശുക്കളുണ്ട്? ഒരു 150 ഉണ്ടാവും. സുനന്ദിനി, ജേഴ്സി, സ്വിസ് ബ്രൗൺ, അങ്ങനെ എല്ലാ ഇനങ്ങളും ഉണ്ട്. ഈ അമ്മ എന്താ അമ്മ ഇത്? ഇതൊക്കെ അവര് ചെയ്യത്തില്ലേ? ഓ, അവര് മാത്രം ചെയ്താ വൃത്തിയാവത്തില്ലടാ. മാർത്തച്ചന്റെ പഴയ നിർമ്മല ടീച്ചറും മോളും ഒക്കെയാ. നിങ്ങൾ നിക്കേ, ഞാൻ കൈയും മുഖം കഴുകിയിട്ട് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എനിക്കും ഇത്തിരി പണിയുണ്ട്, ഞാൻ ആ മണ്ണിരക്കം പോസ്റ്റിന്റെ കാര്യം നോക്കട്ടെ. ഇതല്ലേ പുതിയ വിത്തുകാളാ? ഞങ്ങൾ ഇതിന് വരുന്ന വഴിക്ക് കണ്ടിരുന്നു. എന്നിട്ട് ഷൂട്ട് ചെയ്യാനുള്ള സ്റ്റഫ് ഉണ്ടെന്ന് തോന്നി ഇവനെ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അല്ല, ഇവൻ ആൾ ഓൾസ്റ്റിൻ ഫ്രഷ്യനാ. ഇവനെ ടി വിയിൽ കാണിച്ചാലേ പുര നിറഞ്ഞു നിൽക്കുന്ന പശുക്കളുള്ള വീട്ടുകാര് ഇവനെ തിരക്കി ഇങ്ങി വരും. ഈ മുത്തുമണിയാ ഇപ്പൊ ഇവിടുത്തെ താരം. കണ്ടിട്ട് ഒരാഴ്ചയാണെന്ന് തോന്നുന്നു. അതെ, പോയി പാലോടിച്ചോ. പശുക്കളെ കുറിച്ചൊക്കെ അറിയാലേ? പപ്പയുടെ വീട്ടിലും കുഞ്ഞൊരു ഫാം ഉണ്ടായിരുന്നു. അവധിക്ക് നാട്ടിൽ പോകുമ്പോ പശുക്കളുടെ അടുക്കൊന്നും മാറില്ല അല്ലേമ്മേ. ഇതെന്താ ടേപ്പ് റെക്കോർഡൊക്കെ? പാട്ട് കേട്ടാണോ കറക്കുന്നത്? നിങ്ങൾക്കല്ല, പശുക്കൾക്ക് വേണ്ടിയാ. പശുക്കള് സംഗീതം ആസ്വദിക്കും. പിന്നെ നല്ല പാട്ട് വെച്ച് കൊടുത്താ അതിന്റെ ഒരു ഒരു മൂഡ് നമുക്ക് അവരുടെ പെരുമാറ്റത്തിൽ തന്നെ കാണാം. അത് ശരിയാ. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ വെക്കാൻ ഞാനെന്ന പാട്ട് കേട്ടിട്ട് നമ്മുടെ ആനിപ്പശു പുറത്തു നിന്ന് കൊടുവേലിയിലോട്ട് എടുത്ത് ചാടിയതാ. പിന്നെ ഒറ്റ പൂ മാത്രമേ ബാക്കി വെച്ചുള്ളൂ. ചക്കിന് പൂട്ടിയ പോത്തിനെ പോലെ ഇരിക്കാതെ നീ ടാങ്കിൽ വെള്ളം പിടിച്ചിടേ പോയെ. ഇത് ബിയറിന്റെ വേസ്റ്റാണ്, ഗോതമ്പ് ചണ്ടി എന്ന് പറയും. പശുക്കൾക്കിത് കാലിത്തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കും. നമസ്കാരം ടീച്ചർ. ഞാൻ ഇവന്റെ അമ്മയുടെ ഒരേ ഒരു ചേച്ചിയാ. എന്റെ മോൻ ബോബി ഫാമിലി ആയിട്ട് അങ്ങ് വിയന്നയില്ല. നാട്ടിലെ അതിവിശാലമായ വീടും പറമ്പൊക്കെ ഉണ്ട്, പക്ഷെ മിണ്ടാനും പറയാനും ആരുമില്ല. അതുകൊണ്ടാ ബോബി മോൻ ഇവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്. നാട് കാണാൻ വരുന്ന ടൂറിസ്റ്റുകളിൽ കൃഷിയിൽ താല്പര്യമുള്ള ഇവരെ പോലെ ചെല്ലെ ഞാൻ ഇവിടെ താമസിപ്പിക്കാണ്ടോ? രണ്ടുപേരും തമ്മിൽ വീണ്ടും പിണങ്ങിയിരിക്കുക. കൊച്ചുകുട്ടികളുടെ സ്വഭാവമാ. ഞാൻ ഒന്ന് സോൾവ് ചെയ്ത് തരാം. നമുക്ക് ഫാമിലോട്ട് പള്ളി നിക്കുന്ന നടക്കുന്ന കാലത്ത് തേനി നപ്പനോട് കൊണ്ട് വിട്ടതാ, പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് കാരണം ഏത് ജാതിപ്പെട്ടതാന്ന് ചോദിക്കാൻ പറ്റില്ല. ഞാൻ ഈ ജാതി മരത്തിന്റെ കാര്യ ചോദിച്ചത്. നല്ല കക്ഷിയോടാ ചോദിച്ചത്. ആ ജാതി വിശ്വസ്തിയാ. മഴ പെയ്തുകൊണ്ട് ജാതിക്ക് 2 കഴിഞ്ഞ് പൊതയിട്ടാ മതി കേട്ടോ മോനെ. മോര എടുക്ക്. ഇതപ്പുറത്തെ സുധാകരന്റെ ഭാര്യ ലത. നമ്മളെ സ്കൂളിൽ കണ്ടില്ലേ സഖാവ് സുധാകരൻ? സുധാകരന്റെ പാർട്ടിക്കാരും കഴിഞ്ഞിട്ട് നേരെ ഉണ്ടാവില്ല. ഇവളും കുഞ്ഞും എപ്പോഴും ഇവിടെ ഉണ്ടാവും. മാത്യൂസിന്റെ ഭാര്യയും കുട്ടികളെയും കണ്ടില്ല. ഇതൊക്കെ ശരിയാക്കി എടുക്കുന്ന തിരക്കിലെ കല്യാണം പറ്റിയില്ല. പക്ഷെ ഉടനെ ഉണ്ടാവും. ഞങ്ങള് ശക്തമായിട്ട് നോക്കുന്നുണ്ട്. ബോബി മോന്റെ വൈഫിന്റെ വീട്ടുകാരെ അന്വേഷിക്കുന്നുണ്ട്. അതെ, കെട്ടുമ്പോ കുളമ്പ് രോഗോ അകിടുവീക്കോ ഇല്ലാത്ത നോക്കി കെട്ടണം. നമ്മുടെ പുതിയ വിത്തുകാലയുടെ ലക്ഷണം കണ്ടിട്ട് വരുന്ന പെണ്ണുങ്ങൾക്കൊക്കെ പശുവിന്റെ പുറകെ ഓടാനേ നേരം കാണും. ടാങ്കില് വെള്ളം നിറച്ചി പോയി പുല്ലരിയ നോക്ക്. എവിടെ എന്തോ പറയണമെന്നറിയില്ല. എന്താ അതോ? കപ്പ തന്നെ തുരപ്പം വരുന്ന പോലെ ഇവിടെ കറണ്ട് വരുന്നത്.
വന്നിട്ട് ഒറ്റ പോക്ക, അതുകൊണ്ട് ഫാമിലേക്ക് വേണ്ട കറണ്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കാന്ന് വെച്ചു. ഇതെന്തായാലും ഷൂട്ട് ചെയ്യണം, ഞാൻ എത്ര വേണേലും നിർബന്ധിക്കാം. പോളച്ചൻ പറഞ്ഞ ശരിയാ, നിർമ്മല ടീച്ചർക്ക് ശരിക്കും അഭിമാനിക്കാവുന്ന ശിഷ്യൻ തന്നെ ഇത്. അപ്പച്ചൻ പണ്ട് കടം വാങ്ങിയും സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ലോണൊക്കെ എടുത്ത് ഈ സ്ഥലം വാങ്ങി ഇവിടെ ഒരു ഫാം തുടങ്ങിയതാ. കടം കയറിയപ്പോ എസ് എഫ് സിക്കാര് ഈ ഫാം ജപ്തി ചെയ്തു. ഞാനന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയം, അന്ന് ഭാവിയിൽ ആരാകണമെന്ന് ചോദിച്ച് ടീച്ചർ ഒരു കോമ്പോസിഷൻ ഇട്ടു. എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും ആകണമെന്നൊക്കെ എഴുതിയപ്പോൾ ഞാൻ മാത്രം ഒരുപാട് പശുക്കളുള്ള ഒരു ഫാമിന്റെ ഉടമയാകണമെന്ന് എഴുതി. ഒരു കൊച്ചു വാടക വീട്ടില് കടക്കാരെ കാണാൻ കരുത്തില്ലാത്ത അഭിമാനിയായ അപ്പച്ചനെ കണ്ടുകൊണ്ട് വീട്ടിലെ പശുവിന്റെ പാല് കടകളിൽ കൊണ്ടുപോയി കൊടുത്ത് സ്കൂളിലെത്തുന്ന പയ്യന് അങ്ങനെയല്ലേ ആഗ്രഹിക്കാൻ പറ്റൂ. പഠിച്ചൊരു ജോലി സമ്പാദിക്കുന്നതിനെ പറ്റി എഴുതാത്തതിന് ടീച്ചർ അത് തന്നെ വഴക്ക് പറഞ്ഞു. ചുമന്ന മഷി കൊണ്ട് ആ കോമ്പോസിഷൻ വെട്ടിക്കളയുകയും ചെയ്തു. നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു, അതാ അന്ന് അങ്ങനെ ഞാൻ. അയ്യോ, ടീച്ചറിന്റെ വാക്കുകൾ എനിക്ക് കൂടുതൽ വാശിയേ തന്നിട്ടുള്ളൂ. അതുകൊണ്ടല്ലേ പത്താം ക്ലാസ് കഴിഞ്ഞ് രാവെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ട് കൊടുക്കാൻ ഞാൻ ഈ സ്ഥലം തിരിച്ചു പിടിച്ചതും ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കിയതും. ടീച്ചർ വാ. ആ കോമ്പോസിഷൻ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. യെസ്. കുമാരെ, ക്യാമറ ഇറക്കിക്കോ, ഈ സ്റ്റോറി നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അയ്യോ അയ്യോ അയ്യോ, എന്റെ ബെറ്റ്സി. അയ്യോ, അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ. കരയുമ്പോൾ ആരും കാണാതെ കരയണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ. സ്വന്തം വേദനകളും വിഷമങ്ങളും ഒക്കെ കൊട്ടിക്കൊഴിച്ച് ആളാകാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഓക്കെ, മാത്യൂസിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറയണോ വേണ്ടെന്നുള്ളത് മാത്യൂസിന്റെ ഇഷ്ടം. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ഫാം ഉണ്ടെന്നുള്ള കാര്യം മറ്റുള്ളവർക്ക് മാതൃകയാക്കേണ്ട കാര്യമാണ്. ഈ ഫാമിനെ കുറിച്ച് എന്തെങ്കിലും എനിക്കൊരു പ്രോഗ്രാം ചെയ്തേ പറ്റൂ. ചെയ്യാം. നിങ്ങൾ പോയി കാണാൻ വിചാരിച്ച് പേടിച്ചാ വന്നത്. കല്യാണി ഇരട്ട പറ്റു. ഇരട്ട പറ്റു? ആനക്കൂട്ടിലെ കല്യാണി എന്ന ആനയുടെ കാര്യം പറഞ്ഞത്? ഇരട്ട പറ്റുന്നത് ആനകൾക്കിടയിൽ ഒരു അപൂർവ സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ അത് എക്സ്ക്ലൂസീവ് എടുത്ത് ന്യൂസ് അറി കൊടുക്കാം. ടി വിയിൽ പറയുമ്പോ അത് എന്റെ പരിശ്രമത്തിന്റെ ഫലമാണെന്ന് പ്രത്യേകം പറയണം. ഏതാ ആന ഇരട്ട പറ്റാ? അല്ല, ഇവിടെ ആനക്കൊട്ടിൽ വന്നത്. വരൂ. മോള് ബാംഗ്ലൂരിലെ ഒരു ഐ ടി കമ്പനിയിൽ സിഇഒ ആയിരുന്നു. ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയ അവള് നാട്ടിൽ വന്നൊരു സർക്കാർ ജോലി സ്വീകരിച്ചത്. ആണും പെണ്ണുമായിട്ടൊന്നല്ലേ ഉള്ളൂ. കണ്ടാപ്രായം പറയില്ലെങ്കിലും വയസ്സ് 32. എനിക്കത് വേണമെങ്കിൽ ഒളിച്ചു വെക്കാമായിരുന്നു. സത്യങ്ങൾ ഒളിച്ചു വെക്കേണ്ട സ്ഥലമല്ലല്ലോ ഇത്. അല്ല, പെൺകുട്ടിക്കും പ്രായം 30 കൂടുതൽ വേണമെന്നുള്ളതാ ഇവന്റെ ഡിമാൻഡ്. ചായ കുടിക്കേ? കുടിക്കാം. ചായ വേണമെങ്കിൽ ഇവിടുന്ന് ഇനിയും ഭാവിയിൽ ഒരുപാട് കുടിക്കാമല്ലോ. ആ, അതിനുമുമ്പ് ചെക്കനും പെണ്ണൊന്ന് സംസാരിക്കട്ടെ. എന്തേ വേണ്ടേ? ആയിക്കോട്ടെ. മരിയയുടെ അപ്പച്ചൻ പറഞ്ഞതുപോലെ സത്യങ്ങൾ ഒളിച്ചു വെക്കേണ്ട സ്ഥലമല്ലിത്. ഒരു കല്യാണം ആവുമ്പോ ഒരുപാട് കാര്യങ്ങൾ ഒത്തുവരണമല്ലോ. അതാ കെട്ടാൻ കുറച്ച് വൈകിയത്. മരിയയോട് എല്ലാം തുറന്നു പറയാമല്ലോ. എനിക്ക് യോജിച്ച ഒരാളെ കെട്ടുന്ന എന്റെയും തീരുമാനം. ഞാൻ വളരെ ഫ്രാങ്കാ, എന്നോട് ഫ്രീ ആയിട്ട് സംസാരിക്കാം. അപ്പച്ചനും അമ്മയും വല്യമ്മച്ചയും എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ കുടുംബമാണ് എന്റേത്. അവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്നവളായിരിക്കണം എന്റെ ഭാര്യയായി വരുന്ന പെൺകുട്ടി. ഓഫീസിൽ ദിവസം 12 പേരെ മാനേജ് ചെയ്യുന്നവളാ ഞാൻ. ഓഹോ, എനിക്കതൊരു പ്രശ്നമല്ല. ഞാൻ അതല്ല പറഞ്ഞത്. എനിക്ക് സ്വന്തമായൊരു ഫാം ഹൗസ് ഉണ്ട്, ബ്രോക്കർ പറഞ്ഞില്ലേ? അതെല്ലാം കൂടെ നോക്കി നടത്താൻ മര്യയ്ക്ക് ചിലപ്പോ ജോലി കളയേണ്ടി വരും. ഓഫീസ് ജോലിയേക്കാൾ രസകരമാണ് ഈ ഫാം ഹൗസ് പണി, അത് ഞാൻ ഉറപ്പു തരാം. ജോലിക്ക് പോണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എന്നാലും
നീ ആ കുട്ടിയോട് അത്രയ്ക്കൊന്നും പറയണ്ടായിരുന്നു. അവക്കല്ല നിനക്കിട്ടാ ഒന്ന് തരണ്ട. ഇട, എനിക്ക് എന്റെ ഫാമും കാര്യങ്ങളും നോക്കി നടത്താൻ പറ്റിയ പെണ്ണ് മതിയെന്ന് 100 തവണ നിന്നോട് പറഞ്ഞ. ഫാമെന്ന് കേട്ടാ ചാടി കയറി ആ പെണ്ണ് ജോലി കളയുമെന്ന് നീ ഒരുത്തനാ പറഞ്ഞ. എടാ, അവളുടെ ഫോട്ടോ കണ്ടപ്പോ പഞ്ച പാവാണെന്ന് തോന്നിയത്. ഈ മനസ്സിലുള്ളത് മുഖത്ത് കാണിക്കത്തില്ലല്ലോ. അതല്ലേ പെണ്ണും കണ്ട മിടുക്ക്. അവക്ക് ഒരു പശുവിന്റെ മുഖമുണ്ട്, അതാ എനിക്ക് അവളെ ഇഷ്ടമായത്. എടാ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഓരോ ഗോതമ്പ് മണിയിലും അതാരുടെ വായിച്ചല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഏതായാലും ഈ പണ്ടാരക്കാലിയല്ല എന്റെ ഗോതമ്പ് മണി. പശുവിനെ അറപ്പാണ് പോലും. ആ ചാനലിലെ പെണ്ണില്ലേ ബെറ്റ്സി, പശുക്കളെ വലിയ ഇഷ്ടാണെന്നല്ലേ അവള് പറഞ്ഞത്? ഇനി അവളായിരിക്കും നിന്റെ ഗോതമ്പ് മണി. എടാ, നിനക്ക് പറ്റിയത് ലോറി പണിയല്ല, ബ്രോക്കർ പണിയാ. ഉടനെ അടുത്തത് കൊണ്ട് വരിക. ഗോതമ്പ് പണി തേങ്ങാക്കൊല. പശുക്കളെ ഇഷ്ടമല്ല. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കുള്ള 5 സെന്റ് ഭൂമിയുടെ പട്ടയ വിതരണം എറണാകുളത്തെ വൈപ്പിനിൽ ജില്ലാ കളക്ടർ സന്ധ്യാരാമേന്ദ്രൻ നിർവഹിച്ചു. വൈപ്പിൻ പാലത്തിന് സമീപത്തുള്ള 2.5 ഏക്കർ സർക്കാർ ഭൂമിയാണ് നിർധനരായ 50 കുടുംബങ്ങൾക്കായി പതിച്ചു നൽകിയത്. കോടനാട് ആനക്കൂട്ടിലിൽ കല്യാണി എന്ന ആന ഇരട്ട പ്രസവിച്ചു. ഏഷ്യാവിഷൻ ന്യൂസിന് മാത്രമായി ലഭിച്ച വാർത്തയുടെ വിശദവിവരങ്ങളുമായി ആനക്കൂട്ടിലിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ബെറ്റ്സി വർഗീസ്. എറണാകുളത്ത് നിന്നും 53 കിലോമീറ്റർ അകലെ പെരിയാറിന് തീരത്തുള്ള കോടനാട് എന്ന കൊച്ചു ഗ്രാമത്തിലെ ഫോറസ്റ്റ് വക ആനക്കൊട്ടിലാണ് കല്യാണി ഇരട്ടക്കുട്ടികളുടെ അമ്മയായത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം. ഈ അത്ഭുത സംഭവത്തെ അത്യധികം ആഹ്ലാദത്തോടുകൂടിയാണ് നാട്ടുകാർ വരവേറ്റിരിക്കുന്നത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും 16 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ ഗ്രാമത്തിൽ നാടുള്ള ദിവ്യന്മാരെല്ലാം ഉണ്ടല്ലോ. ഏത് നേരത്തെയാണോ കല്യാണത്തിന് പോകാൻ തോന്നിയത്? പോയില്ലായിരുന്നെങ്കിലേ മരുമകളുടെ ഒലക്കൊക്കെ അടിയുണ്ട് ആശുപത്രിയിലായെന്നും പറഞ്ഞ് ക്രൗളിച്ചന്റെ പടം ഇതിലും വലുതായിട്ട് ടിവിയിൽ വന്നേനെ. കോടനാട് നിന്നും ഏഷ്യാവിഷനു വേണ്ടി ബെറ്റ്സി വർഗീസ്. കൊച്ചിയിൽ മറ്റന്നാൾ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ മാച്ച് കാണാൻ VIPകളുടെ വൻനിര ഇടവേളയ്ക്ക് ശേഷം. നല്ലോണം നീരിറങ്ങിയിട്ടുണ്ടല്ലോ. തൊടിയിൽ ഓടിച്ചാടി നടക്കരുതെന്ന് പറഞ്ഞാ കേക്കണ്ടേ? ഞാൻ തൊടിയിൽ ഓടിച്ചാട്ട് നടന്നില്ലേ, നീ വൈകുന്നേരം എന്റെ കാലം തടവി തരൂ. അത് കണ്ടിട്ടെങ്കിലും നമ്മുടെ മോനൊന്ന് പെണ്ണ് അപ്പച്ചോ ഒരിടത്ത് പോയ എന്റെ ക്ഷീണമൊന്ന് മാറട്ടെ. ഞാൻ തൊഴുത്തിലോട്ടല്ലേ. ഇവക്ക് 6ാം മാസമായി മീനെണ്ണ കൊടുത്തു തുടങ്ങണം. എന്താ അബ്ദുക്ക? അല്ല, കല്യാണിയുടെ വാർത്ത TVയിൽ വന്നോടെ കൊട്ടിൽ കാണാൻ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുമെന്നാ പറയുന്നത്. നാളെ മുതൽ കടയിലേക്ക് 2 ലിറ്റർ പാലൂടെ കൂടുതൽ വേണം. അപ്പൊ ഇതുവരെയുള്ള പാലിന്റെ കാശോ? കച്ചവടം ഒന്ന് കൊഴുത്തോട്ടെ, അപ്പ തരാ. മാത്തച്ഛൻ സമ്മതിക്കാഞ്ഞിട്ടാ കാശ് തരാത്തവരുടെ പാലിൽ കാടി ഇറക്കി കൊടുക്കണം. കച്ചവടം കൊഴുത്തില്ലല്ലോ, പാല് കൊഴുക്കും. ആ ക്രൗളി അവിടെ കിടന്ന് കയറ് പൊട്ടിക്ക. അല്ലാതെ എവിടെ വെച്ചിരിക്ക? അയ്യോ, എന്റെ കട്ടിലിന്റെ അടിയിൽ ഇരിപ്പുണ്ട്. അത് പറയണ്ടേ? ഇങ്ങനെ ശനിയാഴ്ചയില് ബ്രാൻഡ് വാങ്ങിക്കൊടുത്ത് സ്വന്തം അപ്പച്ചനെ ചീത്തയാക്കണോ? വേണമെങ്കിൽ എന്നെ ചീത്തയാക്കിക്കോ. എടാ, ഇത് ചീത്തയാക്കലും ഒന്നുമല്ല. ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം കൂട്ടുകാരനകത്ത് പഴയ കാര്യങ്ങളായി വറക്കാനും വെടിവെട്ടം പറയാനും സന്തോഷം കൂടുമ്പോ 2 പള്ളിപ്പാട്ട് പാടാനും ഒക്കെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ. ഇടാ, ഇത്തരം കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലെ പിന്നെ എന്തോ ജീവിതമാടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പള്ളിയും പള്ളിക്കൂടവും എല്ലാമായിട്ട് അങ്ങ് തിരക്കിലായിരുന്നു. അതാ ഇടയ്ക്ക് ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റാതിരുന്നത്. മത്തായിക്ക് വേണ്ടി മുല്ലത്തറയിലെ സെബാസ്റ്റ്യന്റെ മോളെ ആലോചിച്ചിട്ട് എന്തായി? ഓ, അതൊരു ഉറക്കം തൂങ്ങി പെണ്ണാണച്ചു. ആ കൊച്ചേ അച്ഛന്റെ കുർബാന കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോഴല്ലേ അപ്പച്ചൻ അതിനെ കണ്ടത്. അതാ ഉറക്കം തൂങ്ങിയിരുന്നത്. എന്റെ കുർബാനയെ തൊട്ട് കളിയൊന്നും വേണ്ട. ആ കല്യാണം ഒത്തില്ലേ, പിന്നെന്തിനാ എഴുസമ്മ എന്നെ കാണണമെന്ന് പറഞ്ഞത്? പുതിയ വിത്തുകളെ വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ? ഇവിടെ വന്നേ പിന്നെ അവന് രോഗം ഒഴിഞ്ഞ നേരമില്ല. കൂടുതലും മനസ്സിന്റെയാ. അച്ഛൻ അതിന്റെ തലേ കൈവെച്ചൊന്ന് പ്രാർത്ഥിക്കണം.
ഈ ചുറ്റുപാടുമായിട്ട് ഇറങ്ങാത്ത എന്റെ പാവ. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയവനും കുരുടന് കാഴ്ച നൽകിയവനും നല്ല കള്ളന്റെ അപേക്ഷ കേട്ടവനുമായ ദയാനിധിയായ കർത്താവെ, സ്നേഹത്തിന്റെ നിറകുടമായ, എന്താ പേര്? മുത്തു. ആ മുത്തു എന്ന ഈ വിത്തുകാളയുടെ മനസ്സിന്റെ മഹാരോഗം മാറ്റി നീ ഇവനെ ഊർജസ്വലനും പശുക്കൾക്ക് പ്രിയങ്കരനും. ഫാം കാണാൻ വരാൻ തോന്നി ഇപ്പോഴാണ് സമയം. കൃഷി ഓഫീസർമാർക്കിപ്പോ വയലിലേക്ക് ഫയലിലാണല്ലോ പണി. സാർ വന്നാട്ടെ. നീ സൗഖ്യപ്പെടുത്തിയിടണമേ. അവിടെ എന്നതാ കാളെ മതം മാറ്റണോ? അയ്യോ അതൊരു പ്രാർത്ഥന. എടോ, താൻ ഈ ജൈവകൃഷി മാത്രമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. രാസവളം ഉപയോഗിക്കാതെ എത്രയും മുട്ടം മുളകൂട്ടുമോ? രാസവളം ഇട്ടിട്ടാണോ സാറേ കാട്ടിലെ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ വളരുന്നത്? പ്രകൃതിയിൽ ജീവൻ നിലനിർത്താനുള്ള വസ്തുക്കൾ പ്രകൃതി തന്നെ കൊടുത്തിട്ടുണ്ട്, അത് തന്നെ ധാരാളം. ഇത് കണ്ടോ, ബേബി എനവാ. ഇതിന്റെ വലിപ്പം കണ്ടോ, വെറും മണ്ണിലെ കമ്പോസ്റ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അറേ, എനിക്ക് ബോധിച്ചു. ഇത് കൊടുക്കുന്നോടോ കൊച്ചിനെ? പടവലം വാങ്ങാൻ വേണ്ടി സാർ ഇതുവരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൊടുത്തയച്ചേനെ. പടവലത്തിന്റെ കാര്യമല്ല, ഈ സ്ഥലത്തിന്റെ കാര്യ. ഒരു ഉശിരം പാർട്ടി വന്ന് വിട്ടിട്ടുണ്ട്, ഉഗ്ര വില പഠിച്ചു തരാം. സാറെന്താ ഈ പറയുന്നത്? ഞാൻ ഇവരെ പരിചയപ്പെടുത്താൻ പറഞ്ഞു. ഇദ്ദേഹം ഇറിഗേഷൻ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, സാറ് മണ്ണ് പരിശോധനാ കേന്ദ്രത്തിലെ സൂപ്രണ്ട. സർക്കാർ തരുന്ന നക്കാപ്പിച്ചുകൊണ്ട് എന്താവാനാ, ഞങ്ങളിപ്പോ റിയൽ എസ്റ്റേറ്റിലാ, സ്ഥലക്കച്ചവടം. നീ ധൈര്യമായിട്ട് പറഞ്ഞു, എന്നാ വില കിട്ടിയ നീ ഇത് കൊടുക്കും. ഈ കൃഷിസ്ഥലം കണ്ടിട്ട് സാറിന് എങ്ങനെ ഇത് ചോദിക്കാൻ തോന്നി സാർ? ഈ ചീരയും വെണ്ടയും പടവരൊക്കെ വിറ്റിട്ട് എന്നാ കിട്ടാനാ സ്ഥലത്തിന വില? നീ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി, ഞാൻ വിളിക്കാം. അച്ചോ, അച്ഛയ വരട്ടെ. ആ കാണുന്നത് ആലുവ ചാണ്ടിയുടെ സ്ഥലം. പച്ചക്കറി ഗ്രാമപദ്ധതിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത എങ്ങാനം സാറിന് പകരം വന്ന ഓഫീസറാ. കൊള്ളാം, ഇവനെയൊക്കെ ചമ്മട്ടിക്ക് അടിക്കണം. ഈ സ്വർഗം വിലക്ക് വാങ്ങിക്കാൻ വന്നിരിക്കുന്നു ചെകുത്താന്മാർ. തന്റെ പാലിന് പോയിന്റ് തീരെ കുറവാ, ഇതെടുക്കാൻ പറ്റില്ല. സർ, കറവയ്ക്ക് മുമ്പുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മുതൽ കറവ സമയത്തുള്ള പശുവിന്റെ മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ടുവരെ പാലിന്റെ കൊഴുപ്പ് കുറയാം. അതറിയാതെ ഈ പാവം സ്ഥിരമായി ചേർക്കുന്ന വെള്ളം ചേർത്തിട്ടുണ്ടാവും. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ രാസപദാർത്ഥങ്ങൾ ചേർത്ത പാല് വരുന്ന ഈ നാട്ടില് ഇതൊരു അപവാദമായിട്ട് കൂട്ടണോ? പാല് കൊടുക്കാൻ കൊടുത്തിട്ട് പോടോ, തന്റെ പാൽ ശാസ്ത്രം കൊണ്ട് ഇങ്ങോട്ടുണ്ടാക്കാൻ വരല്ലേ. സാറിന് അറിയാത്തതും എനിക്കറിയാവുന്നതുമായ ഒരു കാര്യം പറഞ്ഞു തന്നല്ലേ ഉള്ളൂ, അതിന് സാറെന്തിനാ ചൂടാവുന്ന? നല്ല ചാണകം വാരി പൂശിയ ഭാഷ അങ്ങോട്ടും പറയും. എന്താ മാത്യൂസ് ഇത്? അല്ല സതീശ, കുറെ നാളായിട്ട് ഇയാൾക്ക് രണ്ടെണ്ണം കൊടുക്കണം വിചാരിച്ചിരിക്കുക. കർഷകരെ സംരക്ഷിക്കാനാ ഇയാൾ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? അല്ലാതെ ദ്രോഹിക്കാനാ? അയാളോട് പോകാൻ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാനാ? അതൊക്കെ ഉണ്ട്, വന്നേ. മതേട്ടോ, ഇതെന്റെ ഫ്രണ്ട് ജോസ്, തന്നെ കാണാൻ വന്ന. ഹലോ, ഞാൻ ആലുവ ചാണ്ടി സാർ പറഞ്ഞിട്ട് വന്നതാ. നിങ്ങളുടെ വീടിന്റെ പുറയിലെ സ്ഥലമുള്ള ചാണ്ടി സാറല്ലേ, നിങ്ങളുടെ സ്ഥലം എന്ത് വില തന്നാ കൊടുക്കും? ഇതാന്നോ താൻ പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞേ? അല്ല, ആ ഫാമം കൊടുത്തു കഴിഞ്ഞ പിന്നെ ഇവിടെ വന്ന് കിടന്ന് വെറുതെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമല്ലോ. ഇപ്പൊ സ്ഥലവില താണു നിൽക്കുന്ന സമയം, വസ്തു മേടിച്ചിടേണ്ട സമയം. നിങ്ങളുടെ നല്ല കണ്ണായ സ്ഥലമായതുകൊണ്ട് അതിന്റെ ഇരട്ടി ഭൂമി വാങ്ങിക്കാനുള്ള കാശ് ചാണ്ടി സാർ തരും. എടോ, ഈ ആലുവ ചാണ്ടി വലിയ സ്ഥലമിടപാടുകാരനാന്ന് കേട്ടിട്ടുണ്ട്. എന്റെ ഭൂമി കൃഷി ചെയ്യാനുള്ളതാ, കച്ചവട വസ്തുവല്ല. അത് വിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് തന്റെ ചാണ്ടിയോട് പോയി പറഞ്ഞതെ. ചേട്ടാ, മനുഷ്യന് സ്വയിരുന്നില്ലെന്ന് വെച്ചാ ഇതാണോ നടക്കും തന്റെ പരിഹാരം? പറഞ്ഞത് മറക്കരുത്, പെരിയാറിന്റെ തീരത്ത് വേറെ സ്ഥലം കിട്ടിയാലും മതിയെന്ന് ചോദിക്കണം. ചോദിച്ചോളാ. ഹലോ മിസ്റ്റർ ചാണ്ടി, വാട്ട് ഹാപ്പൻഡ് ടു മൈ പ്രോപ്പർട്ടി? സർ, കാൻ യു ലുക്ക് സം അദർ പ്ലേസ് ബൈ ദ റിവർ സൈഡ്? മസാക് കർ റഹാ ക്യാ, ഐ മേഡ് ഇറ്റ് വെരി ക്ലിയർ ദാറ്റ് ഐ വാണ്ട് ദാറ്റ് പ്ലേസ്, ദാറ്റ് ലവ്ലി കോർണർ പ്ലോട്ട് ബൈ ദ റിവർ സൈഡ്. ഇഫ് യു കാൻ്റ് ഡു ഇറ്റ്, റിട്ടേൺ മൈ അഡ്വാൻസ്. ആ സ്ഥലം തന്നെ വേണമെന്ന്, അല്ലെങ്കിൽ അഡ്വാൻസ് തിരിച്ചു കൊടുത്തേക്കാൻ. ഓക്കെ സർ, ഒരു വൺ മന്ത് സാവാശം. ഓക്കെ, ഡൺ. വേണോ?
ബൈ. എന്റെ ഭായി ബോംബെയിലെ അധോലോകങ്ങളോട്ട് അടുത്ത ബന്ധമുള്ള ആളായി മിശ്ര. സ്ഥലം കാണി ചെമ്മോയി ഒപ്പിട്ട് 75 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് വേലത്തിനും കാണിച്ച ബോംബെ നാളങ്ങ് വരും തോക്കും കൊണ്ട്. ഈ തോക്കെന്ന് പറയണേ ഏതാണ്ട് ഇതുപോലെ ഇരിക്കുന്ന ഒരു സാധനമല്ലേ? എടോ, കാണിച്ച സ്ഥലത്തിലെ 5 ഏക്കർ സ്ഥലം ഇപ്പോഴേ എന്റെ കയ്യിലല്ലേ. അതിന്റെ മുമ്പില് പുഴയോരത്തെ 4 ഏക്കർ സ്ഥലോട് ഒഴിപ്പിച്ച് കിട്ടിയാ പോരെ. പിന്നെ കണ്ണായ സ്ഥലമായതുകൊണ്ട് പറഞ്ഞതിൽ കൂടുതൽ കാശ് തരേണ്ടി വരുമെന്ന് അയാളോട് പറഞ്ഞേക്ക്. എന്റെ ഭായി ലോകത്ത് പല ടൂറിസ്റ്റ് പ്ലേസിലും സ്ഥലം വാങ്ങിയിട്ടുള്ള ഒരു ഭ്രാന്തരായി മിശ്ര. ആ ഫാം ഹൗസും കാര്യങ്ങളും കണ്ടപ്പോ അയാളുടെ കണ്ണ് തള്ളിപ്പോയത് ഞാൻ നേരിട്ട് കണ്ടതല്ലേ. കാശൊന്നും അയാൾക്കൊരു വിഷയമല്ല, പക്ഷെ കാര്യം നടക്കണം. കൊല്ലം ഗോപാലന്റെ വീട് എവിടെയാ? കൊല്ലം ഗോപാലൻ, കൊല്ലം ഗോപാലന്റെ വീട്. മോളെ മോളെ, വെറുതെ ശീലമില്ലാത്തടുത്ത് പോയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. സോറി കേട്ടോ, അറിഞ്ഞുകൂടാത്തോണ്ടാ പശുവിനെ. പശുവിനെ ഇഷ്ടമല്ല. ഹലോ, നമ്മുടെ സ്ഥലത്താ? ആദ്യത്തെ പില്ലർ ഇവിടെ വരും, രണ്ടാമത്തെ പില്ലർ ആ കെട്ടിടം പൊളിച്ച് അവിടെ വരും. ഇതിലെയാണ് എൻട്രൻസ്. എന്താ, ആരാ ഇവരൊക്കെ? ഇതാ ആലുവാച്ചാന്റെ ആൾക്കാരുവാ. എന്ത് ധൈര്യത്തില ഇവിടെ കയറി കിടക്കുന്ന? എടുത്തോണ്ട് സ്ഥലം ഇവിടെ നോക്ക്. കുറച്ച് കൃഷിയും കാര്യങ്ങളും നശിപ്പിക്കണമെന്നേ ഉള്ളൂ. ബാക്ക് സൈഡ് ഓക്കെയാ, ഫ്രണ്ടേജ് എങ്ങനെയുണ്ട് സാർ? ഓക്കെയാണ് സാർ. കൃഷിയും കാര്യങ്ങളും നശിപ്പിക്കാനോ? എടോ, ഇതെന്റെ സ്ഥലമാ, തനിക്കെന്താ ഇവിടെ കാര്യം? ഞാനിത് എടുക്കാൻ പോവാണല്ലോ. കൊടുക്കില്ലെന്ന് ഞാൻ ഇവനോട് പറഞ്ഞാണല്ലോ. പിന്നെ ഇവിടെ കയറി ഗുണ്ടായസം കാണിക്കാനാണ് പരിപാടിയെങ്കില് ഇവിടെ നിന്ന് പോവത്തില്ല. എന്താ മാത്യുസേ, ഒരാവശ്യം വന്നാ വസ്തു വാങ്ങാതിരിക്കാൻ പറ്റുമോ? ഇത് മാത്രല്ല, തൊട്ടടുത്തുള്ള പുരയിടങ്ങളെല്ലാം ഞാൻ വാങ്ങിക്കും. ഈ 3 ഏക്കറും അപ്പുറത്തെ വീട്ടുകാരുടെ 60 സെന്റും ഇപ്പുറത്തെ വീട്ടുകാരുടെ 40 സെന്റും കൂടെ കിട്ടിയാൽ ഇതിന്റെ പുറകിലുള്ള എന്റെ 5 ഏക്കറിന് പുഴയോരത്ത് 4 ഏക്കർ ഫ്രണ്ടേജ് കിട്ടും. അങ്ങനെ കിട്ടിയാൽ ഇതെല്ലാം കൂടി ഒരു ബോംബേക്കാരൻ വാങ്ങിച്ച് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഒരു 5-സ്റ്റാർ ഹോട്ടൽ കിട്ടും. അത് വന്നാൽ എനിക്ക് ഈ നാട്ടിൽ വേറെയും 5 പ്ലോട്ടുകൾ കൂടിയുണ്ട്. അവിടെ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഹോസ്പിറ്റൽസ്, എഞ്ചിനീയറിംഗ് കോളേജ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, അങ്ങനെ ഓരോന്നായി കെട്ടാമെന്ന് ഓരോരുത്തരായി സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ കോടനാട് ഒരു ടൗൺഷിപ്പായി മാറാൻ പോകുകയാണ്. അതൊക്കെ തന്റെ സ്ഥലത്തായാ മതി. ഇതെന്റെ മണ്ണ, ഇതെന്റെ ചോറ. ഹോട്ടൽ കിട്ടും പോലും, ഏത് മൈസേട്ടിന്റെ മോൻ വിചാരിച്ചാലും കെട്ടത്തില്ല. മാത്യൂസ്, ഇപ്പോഴാണെങ്കിൽ പൊന്നും വില തന്ന് ഈ ഭൂമി ഞാൻ എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ പാതി വിലക്ക് നീ തന്നെ എന്റെ അടുത്ത് കൊണ്ടുവരും, ഞാൻ വരുത്തും. എന്താ വേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിച്ചു. സാറൊന്ന് നിന്ന്, അങ്ങനെ ആലോചിക്കാനൊന്നുമില്ല. ഇലച്ചെല്ല്, തണ്ടുതരപ്പം, പച്ചത്തുള്ളൻ, ചിത്രകീടം, മീലിമുട്ട തുടങ്ങിയ കീടങ്ങളുടെ ആക്രമണം ഇവിടെ സ്ഥിരം ഉണ്ടാകാറുണ്ട്. വെളുത്തുള്ളി മിശ്രിതമോ നല്ല പൊയിലെ കഷായം അങ്ങ് തളിക്കും, അത്രേ ഉള്ളൂ. വരട്ടെ, പോവാൻ നോക്ക്. കാണാം. ആ കാണാം. ആ ജോസേ, നീ വിചാരിക്കുന്ന പോലെ നിസ്സാരനല്ല ഈ അരുവച്ചണ്ടി. ഇതിന് തുടക്കത്തിൽ തടയിടണം, അല്ലേ പ്രശ്ന. എന്റെ സ്റ്റേഷൻ അതിർത്തിയില് ഇമാതിരി ഒരു അതിക്രമം നടന്നു എന്നറിഞ്ഞപ്പോ എന്റെ കൈ തരിച്ചതാ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം, ഞാനല്ലേ ഉള്ളത്. ആ വാ സലാഹുദ്ദീനെ, ഒരു ചെയർ. അല്ല, ഇയാളെന്താ ഇവിടെ? നമസ്കാരം സാറേ. ഇദ്ദേഹത്തെ കുറിച്ചല്ലേ നിങ്ങൾ കംപ്ലൈന്റ് തന്നെ? അപ്പൊ ഇയാൾ ഇല്ലാതെ പറ്റുമോ? ഡോ, തന്റെ വരട്ടും വേലത്തരവും ഒന്നും ഇവിടെ ചെലവാവില്ല. മാന്യമായിട്ട് അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും അത് പറ. അവിടെ സെന്റിന് 7000 രൂപയാണ്, ഞാനൊരു 10000 വെച്ച് കൊടുക്കാം. ആ അത് നല്ല റേറ്റാ. എന്ത് പറയുന്നു സാറ്? കേസെടുക്കാനാണോ അതോ സ്ഥല കച്ചവടത്തിനാണോ ഇരിക്കുന്നത്? DYSP. ഓ, രാജൻ സാർ. സാർ പ്രഭാകരനാ, ചെയ്തു കൊടുക്കാം സാർ. ഓക്കെ സാർ. ഓ അതെ,
ഇപ്പോഴത്തെ സമയത്ത് നമ്മുടെ നാട്ടിൽ സെന്റിന് 10,000 കിട്ടുന്നതേ. താനത് ആളെ കളിയാക്കണോ? മര്യാദയ്ക്ക് പന്നിയപ്പോക്ക് അകത്തിട്ട് കേസ് ചാർജ് ചെയ്തു. ചൂടാവാതെ സുധാകര, എന്നെ ലോക്കപ്പിലിട്ട് പൂട്ടിയിട്ട് ഇവിടുന്ന് പ്രതികളെയും കൊണ്ട് പോയ ആളാ സുധാകരൻ എന്ന് എനിക്കറിയില്ലേ. പക്ഷേ DYSP അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉള്ള കിടപ്പാടം വിറ്റ് വേറൊന്നും ഉണ്ടാക്കാന്ന് പറഞ്ഞ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യാ. ഇവർക്ക് എന്തെങ്കിലും കൂടി കൂട്ടിക്കൊടുക്കണം. SP വേണു സാർ. സാർ ശരി സാർ, എല്ലാം ഓക്കെ ആണ് സാർ. ഓക്കെ സാർ. ദേ എനിക്കിവിടെ 100 പണിയുള്ളതാ. ഞാനായിട്ട് സെന്റിന് ഒരു 500 കൂടുതൽ വാങ്ങിത്തരും. വേണ്ട സാർ, ആ 500 ഈ ഇടപാട് നടന്നായിട്ട് സങ്കല്പിച്ച് കമ്മീഷനായിട്ട് അങ്ങ് വാങ്ങിച്ചെടുത്തോ. ഇടോ ഇടോ, ഒരു പാർട്ടിക്കാരൻ കൂടെ ഉണ്ടെന്ന് ഓർത്തേ അധികം വിളവെടുത്താറുണ്ടല്ലോ. പാർട്ടിക്കാരൻ കൂടെ ഉള്ളതിന്റെ ഒന്നും അല്ല, നമ്മുടെ സ്ഥലത്ത് കയറി ഗുണ്ടായുസം കാണിച്ച ഒരുത്തനെ ഒന്നും ചെയ്യാനാവില്ലെന്ന് അറിയുമ്പോ സ്വന്തം വേർപ്പൊഴിക്ക് അത് ഉണ്ടാക്കിയവന് മാത്രം തോന്നുന്ന ഒരു അമർഷമുണ്ട്. സാറിനത് മനസ്സിലാവില്ല. നമ്മൾ ആലുവ ചന്നിയുടെ സ്ഥലത്തൊക്കെ ഹോട്ടലിന്റെയും ആശുപത്രിയുടെയും കോളേജിന്റെയും ബോർഡ് വെച്ചിരിക്കുന്നു. അപ്പോ ഇവിടെ ടൗൺ ബിഷപ്പ് വരുമെന്ന് ചാണ്ടി പറഞ്ഞത് നേരെ അല്ലയോ? ടൗൺ ബിഷപ്പ് അല്ല ലോറൻസ് ഏട്ടാ, ടൗൺഷിപ്പ്. ചാണ്ടി ചുമ്മാ പറയില്ലെന്ന് ഞാനെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞേ? എന്റെ റിസോർട്ടിന് ആളെ കിട്ടാൻ വേണ്ടിയാണ് അല്ലേ? ഇപ്പൊ എന്തായി? നിങ്ങൾ മഠത്തിൽ പണിക്ക് പോവാതെ ഇവിടെ വന്ന് നിൽക്കാണോ? എടി ഇവിടെ ടൗൺഷിപ്പ് വരാൻ പോവാ, ആ മഠത്തിലെ പണിയൊക്കെ ആർക്ക് വേണം? അല്ല എന്താ ഈ ടൗൺഷിപ്പ്? ഈ ടൗൺഷിപ്പ് എന്ന് വെച്ചാ, അതായത് 5-star ഹോട്ടലും കോളേജും ഒക്കെ വരുമ്പോൾ ഇവിടുത്തുകാർക്ക് ജോലി കിട്ടും, കച്ചവടം വികസിക്കും, റോഡ് വികസിക്കും, എയർപോർട്ടിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങെത്താൻ പാലം വരും, ഒരുപാട് ആളുകൾ വരും, ഇവിടുത്തെ ഭൂമിക്ക് വില കൂടും, നാടിന്റെയും നമ്മുടെയൊക്കെ പ്രതിച്ഛായ തന്നെ മാറും. അങ്ങനെ കോടനാട് ഒരു സ്വർഗമായി മാറും എന്നാണ് ചില വിഡ്ഢികൾ വിശ്വസിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ സത്യം അതല്ല. ടൗൺഷിപ്പ് എന്നാൽ സാമ്രാജ്യത്വത്തിന്റെ കടന്നുകയറ്റമാണ്. അത് നമ്മുടെ കൃഷിയിടങ്ങളെ ഇല്ലാതാക്കും, ഗ്രാമീണ സൗന്ദര്യത്തെ നശിപ്പിക്കും, പെരിയാറിനെ മലീവസമാക്കും, നമ്മുടെ സംസ്കാരത്തെ ആകെ താറുമാറാക്കി ഇവിടെ ഒരു ബൂർഷ്വാ വ്യവസ്ഥിതി കൊണ്ടുവരും. അതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നമുക്ക് ആരംഭിച്ചേ മതിയാവും. സാമ്രാജ്യത്വം. നാട് മുഴുവൻ ഇളകി മറിയുമ്പോ അച്ഛൻ മാത്രം ഇതിന്ന് ഒഴിഞ്ഞു മാറാന്ന് വിചാരിക്കണ്ട. അച്ഛന്മാർക്ക് സാമൂഹിക ജീവിതത്തിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും ഇടപെടാമെന്ന് മെത്രാന്മാർ കമ്മിറ്റി കൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് TC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് അച്ഛൻ ഞങ്ങളുടെ കൂടെ വരണം. TC ടൗൺഷിപ്പ് കമ്മിറ്റി ഇപ്പൊ രൂപീകരിച്ചതേ ഉള്ളൂ, ഞാനാ ട്രഷറർ. പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ വിരോധമില്ല. പിന്നെ നാട്ടില് വികസനം വരുന്നതും നല്ല കാര്യമാണ്. പക്ഷേ അതിനുവേണ്ടി ആ വീട്ടുകാരോട് അവിടെ നിറങ്ങണമെന്ന് പറയുന്നത് കുറച്ച് ക്രൂരതയല്ലേ? അച്ഛോ, അവരവിടെ നിറങ്ങിയില്ലെങ്കിൽ എന്റെ കഞ്ഞുകൂടി മുട്ടും. ഇത് ഞാൻ ഇനി ടൗൺഷിപ്പിന്റെ പണിക്കാ പോകുന്നു പറഞ്ഞ് നിക്കുക. ടൗൺഷിപ്പ് വന്നാ ഒരുപാട് പേര് പലതരം വസ്ത്രങ്ങളായിട്ട് ഇവിടെ വന്നെങ്കിൽ താമസിക്കും. പുരങ്കി 5-star ഹോട്ടലിലെ ലോണ്ടറി എന്ന പണിയെ എനിക്ക് കിട്ടും. ഇപ്പൊ ആ വാലക്കാരെ ഒന്ന് രക്ഷപ്പെട്ടോണ്ടോ? സ്ഥലത്തിന് വില കൂടിയാ എന്റെ പറമ്പിന്റെ ഒരരികെ വിറ്റേ ആ പെട്ടിക്കട മാറ്റി നല്ലൊരു ഹോട്ടൽ പണിയാൻ പറ്റും. എന്റെ അച്ഛു, എനിക്കിനി വള്ളത്തിൽ പോകാൻ മേലാന്ന് അച്ഛൻ അറിയാമല്ലോ. തീരെ ആവതില്ലാത്തവർക്ക് ഹോട്ടലിലും ആശുപത്രിയിലും ഒക്കെ സെക്യൂരിറ്റിയായി പണി കിട്ടുമെന്നാ കേൾക്കുന്നത്. എല്ലാവരും കൂടി പറഞ്ഞിങ്ങനെ അച്ഛനെ ബുദ്ധിമുട്ടിക്കാതെ അച്ഛോ, ടൗൺഷിപ്പ് വന്നാൽ എന്റെ കോടനാട് റിസോർട്ടിന് വരാൻ പോകുന്ന പുരോഗതിയെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ പള്ളി പുതുക്കി പണിയണമെന്ന് അച്ഛൻ ഒരുപാട് കാലം കൊണ്ട് പറയുന്നതല്ലയോ? ഇവിടെ ഹോട്ടലും ഹോസ്പിറ്റലും ഷോപ്പിംഗ് കോംപ്ലക്സും ഒക്കെ കെട്ടാനേ വമ്പം കോടീശ്വരന്മാരാ വരാൻ പോകുന്നത്. ചോദിച്ച 10 പള്ളി പണിയാനുള്ള കാശ് അവര് തരും. അങ്ങനെ പള്ളിക്കാര്യം പറഞ്ഞെന്നെ ബോധം കെടുത്താമെന്ന് കരുതണ്ട. നിങ്ങളുടെയൊക്കെ കുമ്പസാരം കേട്ടിട്ട് ബോധക്ഷയം വന്നിട്ടില്ല. പിന്നെ എന്നാലും എല്ലാവരുടെയും കൂടെ ആവശ്യമല്ലേ, ഞാൻ വരാം. അച്ഛോ, ഈ സ്ഥലം വാങ്ങാൻ വരുന്ന ഒരു ചെകുത്താന്മാരായിരിക്കുമെന്നല്ലേ അച്ഛൻ അന്ന് പറഞ്ഞത്? ഇപ്പൊ അച്ഛനും ചെകുത്താന്മാരുടെ കൂടെ കൂടിയോ? അല്ല, സാഹചര്യങ്ങളല്ലേ മനുഷ്യനെ ദൈവവും ചെകുത്താനും ആക്കുന്നത്. നിങ്ങൾ ഇവിടെ നിന്നിറങ്ങിയ ക്രൗളിയും സുധാകരനും ഇറങ്ങുമെന്നാ ഇവര് പറയുന്നത്. നാട്ടുകാർക്ക് ഗുണമുണ്ടാകുന്ന ഒരു കാര്യമായതുകൊണ്ടാ.
നാട്ടുകാർക്ക് ഗുണമുണ്ടാവുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് ഞങ്ങൾ എതിരി നിന്നിട്ടുണ്ടോ അച്ചോ? ഇതല്ല, ഹോട്ടൽ കിട്ടാനാണെങ്കിൽ അവർക്ക് പുഴയോരത്ത് വേറെ സ്ഥലം കിട്ടത്തില്ലേ? എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ശുദ്ധമായ പശുവും പാലും, എത്രയോ വീടുകളിൽ വിഷം കലരാത്ത പഴവും പച്ചക്കറികളും എത്തിച്ചുകൊടുത്ത സ്ഥലമേത്? ഭക്ഷ്യദാരിദ്ര്യം നേരിടുന്ന ഈ സമയത്ത് അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ തന്നെ ഹോട്ടൽ കെട്ടണമെന്ന് അവർക്ക് എന്താ ഇത്ര നിർബന്ധം? അല്ല, അതിപ്പോ ഇത് ഞാൻ ചാണ്ടിസാറോട് ചോദിച്ചതാ. ചാണ്ടിസാറിന് 5 ഏക്കർ സ്ഥലം ഇവിടെ ആയിപ്പോയില്ലേ? നിങ്ങളുടെ സ്ഥലം ഒഴിപ്പിച്ചാലേ അതിനൊരു ഫ്രണ്ടേജ് കിട്ടും. എന്ന് മാത്രമല്ല, ടൂറിസ്റ്റ് ഹോട്ടലിനെ പറ്റിയ ജലമാർഗവും കരമാർഗമുള്ള വഴിയും പ്രകൃതി സൗന്ദര്യമുള്ള മറ്റൊരു സ്പോട്ടും നമ്മുടെ കരയിലില്ലെന്നാണ് ചാണ്ടി സാറ് പറയുന്നത്. ഹോ, എന്റെ സ്ഥലമായിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ വിട്ടുകൊടുത്തേനെ. ചാണ്ടി ഇവിടെയുള്ള സ്ഥലങ്ങൾ 1-2 കൊല്ലം മുമ്പ് വാങ്ങിയതല്ലേ? അന്നും ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു. അന്നൊന്നും തോന്നാതെ ഇപ്പൊ പെട്ടെന്ന് എവിടുന്ന് വന്നു ഹോട്ടലിന്റെയും ടൗൺഷിപ്പിന്റെയും പരിപാടി? ഇതിൽ നമുക്കറിയാത്ത എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. മത്തായി ഭാരിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് എന്തിനാ? മത്തായിക്ക് ഇതിനു പകരം ഫാം തുടങ്ങാനുള്ള സ്ഥലം പോരെ? അത് ഞങ്ങൾ കണ്ടുപിടിച്ചു തരും. അതെ, നമുക്ക് നമ്മുടെ ഈ വാർഡിൽ തന്നെ കണ്ടുപിടിച്ചു കൊടുക്കണം. ഇത്രയും നല്ല കർഷകനെ വേറെ ആർക്കും വിട്ടുകൊടുക്കരുത്. എടോ, തന്റെ ഭാര്യയെ കൊണ്ട് കളയാൻ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീയെ കൊണ്ടുവന്നാ അവർ തന്റെ ഭാര്യയ്ക്ക് പകരാവോ? അതുപോലെ എനിക്ക് എന്റെ ഈ മണ്ണ്, 15-ാം വയസ്സ് മുതൽ ഞാൻ കഷ്ടപ്പെടുന്ന മണ്ണ, ഞാൻ വിളിച്ച വിളി കേൾക്കുന്ന മണ്ണ്. എന്റെ ഇവരുടെ മാത്രമല്ല, തൊഴുത്തുമാറിയ കറവ് നിന്നുപോയേക്കാവുന്ന പശുക്കൾ ഉൾപ്പെടെയുള്ള കുറെ മിണ്ടാ പ്രാണികളുടെയും ഇവിടെ വളരുന്ന ഓരോ പുൽക്കൊടികളുടെയും വീടായി മണ്ണ്. എങ്ങോട്ടെങ്കിലും ഇതൊക്കെ പറിച്ചിടാൻ പറ്റുമോ? പൊതുപ്രവർത്തകരാണെന്ന് ഞാൻ ഇത്രയും പോഴന്മാരാവരുത്. ഞങ്ങളെ സ്വന്തം കാര്യത്തിനല്ല, നാട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ അധിക്ഷേപിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇതെന്ത് കഷ്ടമാന്ന് പറ? ഇതെന്റെ വീട് സ്ഥലമാ, ഞാൻ ഇത് കൊടുക്കുന്നില്ല. ഒറ്റക്ക് തീരുമാനിക്കുന്നതൊക്കെ കൊള്ളാം, അതിന്റെ ഭവിഷ്യത്തും ഒറ്റക്ക് തന്നെ അനുഭവിക്കേണ്ടി വരും. ഹലോ. ഹലോ, ഞാൻ ബെറ്റ്സിയാ. അമ്മയെ കുറിച്ചുള്ള പ്രോഗ്രാം നാളെ വൈകിട്ട് 6:30 ടെലികാസ്റ്റ് ചെയ്യുന്നത്. ടീച്ചറിനെ കുറിച്ചുള്ളതോ? ആ, ഞാൻ കണ്ടോളാം. ആ, പിന്നെ മാത്യൂസിന്റെ ഫാമിനെ പറ്റി ഞാനൊരു ഡോക്യുമെന്ററി പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാ വരണ്ടേ? ഞാൻ കുറച്ചൊരു ഓട്ടത്തിലാ, ഫ്രീ ആവുമ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം ബെറ്റ്സി. നമസ്കാരം. ചാണ്ടി പിടി മുറുക്കിയില്ലേ? ഒരു മിനിറ്റ്, ഇപ്പൊ വരെ. അന്ന് സാറ് വന്ന് എന്റെ സ്ഥലം ചോദിച്ചതും ചാണ്ടിയുടെ ഈ ഹോട്ടലുകാർക്ക് വേണ്ടിയായിരുന്നു. എന്നാ ഹോട്ടല്? അതൊക്കെ ചാണ്ടിയുടെ അടവല്ലേ? എടാ കൊച്ചനെ, കൊച്ചിയിൽ ക്രിക്കറ്റ് കളി കാണാൻ വന്ന ടൂറിസ്റ്റ് ഭ്രാന്തൻ ഒരു ബോംബേക്കാരൻ ആനക്കൊട്ടില് കാണാൻ വന്നപ്പോ നിന്റെ സ്ഥലം കണ്ട അന്തം വിട്ട് അത് വേണമെന്ന് പറഞ്ഞ് ചാണ്ടിക്ക് അഡ്വാൻസ് കൊടുത്തു എന്നുള്ളത് നേരാ. അത് പക്ഷെ ഹോട്ടൽ കെട്ടാനൊന്നല്ല, അയാൾക്ക് വല്ലപ്പോഴും വന്ന് താമസിക്കാൻ ഒരു പ്രൈവറ്റ് റിസോർട്ട് ഉണ്ടാക്കാനാ. നമ്മുടെ ആളുകളുടെ ചാണ്ടിയുടെ കൂട്ടത്തിലേ അവിടുന്ന് അറിഞ്ഞതാ. പിന്നെ ചാണ്ടി ഹോട്ടലിന്റെ ടൗൺഷിപ്പിന്റെ കാര്യം പറഞ്ഞ് നടക്കുന്നു. ചാണ്ടി പുളവനല്ലേ, നാട്ടുകാർക്ക് പ്രയോജനകരമായ എന്തെങ്കിലും പറഞ്ഞാലല്ലേ അവരെ കൂടെ നിർത്താൻ പറ്റൂ. പിന്നെ സ്ഥലത്തിന് വില കയറ്റാനുള്ള പരമ്പരാഗതമായ ഒരു റിയൽ എസ്റ്റേറ്റ് തന്ത്രവും ഇതിലുണ്ട്. തന്ത്രോ? ആ, 2 കൊല്ലം മുമ്പ് എയർക്രാഫ്റ്റ് കമ്പനി ഇവിടെ വരുമെന്ന് വാർത്ത വന്നപ്പോഴാ ചാണ്ടി ഇവിടെ 6 പ്ലോട്ടുകൾ വാങ്ങിച്ചത്. അത് നടക്കാതെ പോയതോടെ കാശ് ബ്ലോക്കായി, കൂടെ സാമ്പത്തികമാന്ദ്യം വന്നു. ഇപ്പൊ നിങ്ങളുടെ സ്ഥലം തട്ടിയെടുത്താൽ അതെല്ലാം കൂടി ഒറ്റ പ്ലോട്ടാക്കി ബോംബേക്കാരെന്ന് പറയുന്ന വിലക്ക് വിൽക്കാം. അയാൾക്ക് വിറ്റതിനെല്ലാം രേഖ കാണിച്ചാൽ ഏത് സംശയാലൂനെയും ഇവിടെ ടൗൺഷിപ്പ് വരുന്നുവെന്ന കാര്യം പറഞ്ഞു വിശ്വസിപ്പിക്കാം. അതിന്റെ പേരും പറഞ്ഞ് മറ്റ 5 പ്ലോട്ടുകളും കൂടിയ വിലക്ക് വിൽക്കാം. അങ്ങനെ കോടികളുടെ ഭൂമി തട്ടിപ്പാ ചാണ്ടി ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചേട്ടനെന്താ ഇവിടെ? ഇതെന്താ വിൽപ്പന കരാറോ? പിന്നീട് ആലോചിച്ചപ്പോഴാ, നാട്ടുകാർക്ക് ഗുണമുണ്ടാവുന്നൊരു കാര്യത്തിന് നമ്മളായിട്ട് ഇടങ്ങേറി നിൽക്കണം. അതിനിവിടെ ഹോട്ടലും ടൗൺഷിപ്പൊന്നും വരാൻ പോകുന്നില്ലല്ലോ. ആര് പറഞ്ഞു?
കൃഷി ഓഫീസർ തോമസ് സാറ്. സ്ഥലക്കച്ചവടക്കാരൻ തോമസ് സാർ എന്ന് പറ. അയാൾ നിന്റെ അടുത്ത് സ്ഥലം ചോദിച്ചു വന്നതല്ലേ? അത് കിട്ടാത്തിന്റെ കൊതിക്കറുമായിരിക്കും. അല്ല, ഒരു ബോംബെക്കാരന് വല്ലപ്പോഴും വന്ന് താമസിക്കാനുള്ള ഒരു പ്രൈവറ്റ് റിസോർട്ട് കെട്ടാൻ വേണ്ടിയാ ഇവരെ ഒഴിപ്പിക്കാൻ നോക്കുന്നത്. വല്ലപ്പോഴും വന്ന് ചപ്പാത്തി ഉരുളക്കിഴങ്ങറിയും കഴിക്കാൻ ഏതെങ്കിലും ബോംബെക്കാരൻ വന്ന് ഈ പെരിയാറിന്റെ തീരത്ത് പറമ്പ് മേടിച്ചിടോ? ഇയാളുടെ ആൾക്കാർ തന്നെ തോമസ് സാറിനോട് പറഞ്ഞ. അല്ല, നീ ഇയാള് പറയട്ടെ. ചാണ്ടി, കോടനാട്ടുകാര് ടൗൺഷിപ്പിനെ കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ടു എന്നുള്ളത് നേരെ. പക്ഷേ അത് വെച്ച് ഞങ്ങളെ ചതിക്കാമെന്ന് കരുതരുത്. ഈ അപവാദങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാ. അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കി തരാം. എല്ലാരും കൂടെ വാ. ഇതിവിടെ വരാൻ പോകുന്ന ഹോട്ടലിന്റെയും ഹോസ്പിറ്റലിന്റെയും കോളേജിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും സ്കെച്ചുകളാണ് ഇത്. ഇതൊക്കെ കെട്ടാമെന്ന് സംബന്ധിച്ച് ബോംബെക്കാരനുൾപ്പെടെ സമൂഹത്തിൽ പേരും പെരുമയുള്ള വ്യക്തികൾ സ്ഥാപനങ്ങളുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എഗ്രിമെന്റ് ആണ്. ആർക്ക് വേണേലും പരിശോധിക്കാം. നിങ്ങളെ പോലുള്ള സ്ഥല കച്ചവടക്കാർക്ക് ഇതൊക്കെ കൃത്രിമമായിട്ടും ഉണ്ടാക്കാമല്ലോ. എന്താ മാത്യുസ്, ഇങ്ങനെ ഇത്രയധികം കാശ് മുടക്കി ആരെങ്കിലും ഇതൊക്കെ വെറുതെ ഉണ്ടാക്കുക? മത്തായി, ഇവിടെ ടൗൺഷിപ്പ് വരും, ഞങ്ങൾക്ക് ഉറപ്പാ. കുർബാന കാണുമ്പോ അദർശനായ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്നില്ലേ? അതുപോലെ ഈ എഗ്രിമെന്റും സ്കെച്ചും കണ്ട സ്ഥിതിക്ക് എഗ്രിമെന്റും സ്കെച്ചും കാണിച്ച് ഈ പാവങ്ങളുടെ കണ്ണിൽ പൊടിയിടാം. പക്ഷെ നിങ്ങൾ വലിയൊരു ഭൂമി തട്ടിപ്പാ നടത്താൻ പോന്ന് എനിക്ക് ഉറപ്പാ. നടന്നു പോകുമ്പോ കാലിപ്പറ്റുന്ന മണ്ണുണ്ടല്ലോ, അതുപോലെ നീ എന്റെ പറമ്പിൽ നിന്ന് കൊണ്ടുപോയില്ല ചാണ്ടി. ചിരിക്കണ്ട, നടക്കില്ല. എന്നാൽ എന്റെ ക്രൗളി, ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് താൻ ഞങ്ങളോട് ഈ ചതിയെന്ന് വിചാരിച്ചില്ല. അല്ല, തനിക്കെന്താ നാട്ടുകാരോട് ഇത്ര വലിയ സ്നേഹം? നാട്ടുകാരെ നന്നാക്കാന്നൊക്കെ വെറുതെ പറഞ്ഞതാ. വീടിന്റെയും സ്ഥലത്തിന്റെയും വിലകിഴിച്ച് ബാക്കി തുകയ്ക്ക് ബാങ്ക് ലോൺ ഇട്ട് എറണാകുളത്തൊരു ഫ്ളാറ്റ് തരാമെന്നാ ചാണ്ടി പറഞ്ഞത്. അതും പറഞ്ഞതെന്നോടല്ല, ജോസുകുട്ടിയുടെ ഭാര്യ വീട്ടുകാരോടാ. അവര് നേരെ ദുബായിലേക്ക് വിളിച്ച് ജോസുകുട്ടിക്ക് ഓതി കൊടുത്തു. ആ, അവനിപ്പോ ഭാര്യയും ഭാര്യ വീട്ടുകാരും മതിയല്ലോ. ഇതൊക്കെ പുറത്തു പറയാൻ പറ്റുമോ? അവൻ പറഞ്ഞ എനിക്ക് ധിക്കരിക്കാൻ പറ്റുമോ? നാളെ ഇവളെ ഒരുത്തന്റെ കൂടെ ഇറക്കി വിടാനും അവൻ തന്നെ തരണ്ടേ? ഇങ്ങനെ സ്വന്തം മോന്റെ കാര്യത്തിൽ യാതൊരു പിടിപാടും ഇല്ലെന്ന് പറയാൻ തനിക്ക് നാണമില്ലേ? അതുകൊണ്ട് നഷ്ടമൊന്നും വന്നിട്ടില്ലല്ലോ വല്യമ്മേ. സിറ്റിയിലൊരു ഫ്ളാറ്റല്ലേ കിട്ടാൻ പോകുന്നത്? അയൽക്കാരെ കാണാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവർക്ക് അതിൽ പല ഒരു സൗഭാഗ്യം കിട്ടാനുണ്ടോ? ഒരാപത്ത് വന്നപ്പോ കൂടെ നിൽക്കാത്തതിൽ നിനക്ക് ദേഷ്യവും വിഷമമുണ്ടെന്ന് എനിക്കറിയാം. എന്റെ കൂടെ നിൽക്കാത്തതിലല്ല, ചതിക്ക് കൂട്ടുനിന്നതിലാ എനിക്ക് വിഷമം. കൃഷി ഓഫീസർക്ക് വിവരം കൊടുത്ത പയ്യൻ ചാണ്ടിയുടെ വെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജില്. കൃഷി ഓഫീസർ പറഞ്ഞ സത്യ. സ്കെച്ചും എഗ്രിമെന്റും ഒക്കെ ചാണ്ടിയുടെ കള്ളത്തരങ്ങളായിരുന്നു. ഇതൊക്കെ നീ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ മോനെ? ആര് വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ ഇവിടുന്ന് ഇറങ്ങില്ല. എനിക്ക് നിന്നെപ്പോലൊരു മോനില്ലാതായിപ്പോയി. തന്നെ കാണാതെ പോകാൻ വയ്യടോ. അതാ ഈ അക്രമം കാണിച്ചിട്ടും ഇങ്ങോട്ട് വരാൻ ധൈര്യം കാട്ടിയത്. ഇനി കാണാൻ പറ്റുമെന്ന് അറിയില്ല. താൻ എന്നെ വെറുക്കരുതടോ. ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ടൗൺഷിപ്പ് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നിട്ടും ആധുനികവൽക്കരണം എന്ന വരട്ടുവാദവും പറഞ്ഞ് ഇത്രനാൾ പാർട്ടി ഇതിനെ എതിർത്തത് സുധാകരൻ സഹാബിന് വേണ്ടി മാത്രമാണ്. ഇനിയും ജനവികാരം കണ്ടില്ലെന്നടിക്കാൻ പറ്റില്ല. അടിയന്തരമായിട്ട് നമ്മൾ ടൗൺഷിപ്പിനെ സ്വാഗതം ചെയ്തേ പറ്റൂ. എന്താ സഹാബി ഇത്? നമ്മുടെ പാർട്ടിക്ക് ചില തത്വാധിഷ്ഠിത നിലപാടുകളില്ലേ? അല്ലാതെ ജനവികാരം മാനിച്ച് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? അതിന്റെ ഫലം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ മുതൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ.
പാർട്ടിയുടെ ഇന്നത്തെ ക്ഷീണം മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ടൗൺഷിപ്പ് വന്നാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ വരും, നമ്മുടെ ബക്കറ്റിൽ ഒരുപാട് സംഭാവന വീഴും. ഈ പാർട്ടി ആഫീസ് ഒന്ന് പുതുക്കി പണിയാം, പിന്നെ ഹോട്ടലിലും ഹോസ്പിറ്റലിലും കോളേജിലും ഒക്കെ നമുക്ക് ട്രേഡ് യൂണിയൻ തുടങ്ങാം. വേണമെങ്കിൽ സമരം നടത്തി അതൊക്കെ പൂട്ടിക്കാം. അങ്ങനെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കിട്ടുന്ന വലിയൊരു അവസരമായിട്ടാണ് പാർട്ടി ഇതിനെ കാണുന്നത്. സെക്രട്ടറി പറഞ്ഞ അതിന്റെ ശരി, ഇവിടെ ടൗൺഷിപ്പ് വന്നാൽ എനിക്ക് പറമ്പിലെ നാളികേരമായിട്ട് കാലടി ചന്തയ്ക്ക് പോകേണ്ടി വരില്ലല്ലോ. ഹോട്ടലുകാരും ഹോസ്പിറ്റലുകാരും ഒക്കെ ചോദിക്കുന്ന വില തരും. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നത് നമുക്ക് അത്യാവശ്യമാണ്. പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടവനല്ലേ ഞാൻ, എന്റെ കിടപ്പാടം കളഞ്ഞിട്ട് വേണോ പാർട്ടിക്ക് ശക്തിപ്പെടാൻ? ലെനിനിസ്റ്റ് സംഘടനാ രീതി അനുസരിച്ച് വ്യക്തി താല്പര്യങ്ങളില്ല, ഭൂരിപക്ഷാധിഷ്ഠിത പാർട്ടി നിലപാടുകളെ ഉള്ളൂ എന്ന കാര്യം സുധാകരൻ ഇനിയും അറിയില്ലേ? ടൗൺഷിപ്പിനെ പിന്തുണയ്ക്കുക എന്നുള്ളത് ഏരിയ കമ്മിറ്റിയുടെ നിർദ്ദേശമാണ്. ആലുവ ചാണ്ടി ഏരിയ സെക്രട്ടറിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായി, ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ പാർട്ടിയോടുള്ള താല്പര്യമല്ല, കടുത്ത അഴിമതിയാ. അഴിമതിയെ പറ്റി മാത്രം ഒന്നും പറയരുത്, അത് പാർട്ടി വെച്ചുപുറപ്പിക്കില്ല. സുധാകരൻ സാഹാബിന് വേണമെങ്കിൽ പാർട്ടി തീരുമാനത്തോടൊപ്പം നിൽക്കാം, അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്തു പോകും. ഇത് പഴയ കേരളമൊന്നുമല്ല, ഇവിടെ ആലുവ ചാണ്ടിയെ പോലെയുള്ള അധോലോക ഗുണ്ടകളാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പോലീസിലും പാർട്ടിയിലും ഒക്കെ അവർക്ക് നല്ല സ്വാധീനമാണ്. അതുകൊണ്ടല്ലേ ഗജബോക്കരി ആയിരുന്ന സുധാകരൻ പോലും ഒടുക്കം വീടും വിറ്റ് രാഖി രാമനെ തലമിട്ടത്. അല്ല, നമ്മളായിട്ട് ചാണ്ടിയുമായി ഒരു വഴക്കിനും വക്കാണത്തിനും ഒക്കെ പോണോ? ഈ സ്ഥലം പോയാൽ വേറെ സ്ഥലം മേടിക്കാം. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാ അതോർത്ത് പേടിച്ചാ ഞാനിങ്ങോട്ട് പോകുന്നത്. ഇത് ഇത്ര വലിയ പ്രശ്നമാണെന്ന് ചിറ്റപ്പന്റെ ആത്മാർത്ഥത കൊണ്ട് തോന്നാ, ചിറ്റപ്പന്റെ ഇൻഷുറൻസ് ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ട്. ഞങ്ങൾ നാട്ടുകാരുമായി അടഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ചിറ്റപ്പന്റെ പഴയതുപോലെ ഈ നാട്ടിൽ നിന്ന് പോളിസി ഒന്നും തടയുന്നില്ലല്ലേ? ഏ, പോളിസി ഒക്കെ ഇവിടുത്തുകാർക്ക് വേണമെങ്കിൽ മതി, ഞാൻ നമ്മുടെ സേഫ്റ്റി ഓർത്ത് പറഞ്ഞതല്ലേ. ആ അതെ, എന്നാ പിന്നെ ഞാനങ്ങോട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ചിറ്റപ്പന്റെ അധോലോക ഗീർവാണം കേട്ട് അപ്പച്ചൻ വരണ്ടു പോയ. വരണ്ടതല്ല മോനെ, വകയിലാണെങ്കിലും ആകെ ഉള്ള ഒരു അനിയനാ. ഒരാപത്ത് വരുമ്പോ അവൻ പോലും കൂടെ ഉണ്ടാവില്ലല്ലോ ഓർത്തു പോയതാ. എന്താ ഇവളുടെ അയൽക്കാരെ കുറിച്ചുള്ള വിഷമം പറച്ചിൽ കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഇനി നിങ്ങൾ ആരെങ്കിലും പറ. എന്റെ അമ്മയെ നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക എന്നൊക്കെ പറയുന്നത് പണ്ടാ, ഇപ്പൊ അയൽക്കാരില്ലാതിരിക്കുന്നതാണ് നല്ലത്. അതല്ല മോനെ, സുധാകരൻ കൂടെ ഉണ്ടായിരുന്നപ്പോ പാർട്ടിക്കാരും കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ ഇറങ്ങേണ്ടി വരുവോ മോനെ? പിന്നെ പള്ളിയിലും മാർക്കറ്റിലും ഒക്കെ പോവാൻ ഇവിടെ ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? അല്ലാതെ മാർക്കറ്റും പള്ളിയും ഒന്നും ഇങ്ങോട്ട് വരത്തില്ലല്ലോ. എന്റെ അമ്മ, ഇത് നമ്മുടെ മണ്ണല്ലേ, ഇവിടുന്ന് നമ്മളെ ആരിറക്കി വിടാനാ? അവിടെ പരസ്യം ഒട്ടിക്കല്ലേ പശു തിന്നും. ജലമലിനീകരണം, ശബ്ദശല്യ, സ്മെല്ല്, ഈ മൂന്ന് കാരണങ്ങൾ കാട്ടി നിങ്ങളുടെ ആൾക്കാരും ചാണ്ടി പെറ്റിച്ചു തന്നിട്ടുണ്ട്. ഈ ആലുവ ചാണ്ടി ഞങ്ങളും നമ്മളോട് സാറിന് അറിയാവുന്നതല്ലേ? ഇത് അയാൾ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ചെയ്യുന്നതാ. അത് വിശ്വസിച്ച് സാർ ഇങ്ങനെ നിങ്ങൾ നമ്മൾ ഉടക്കുന്നു എനിക്ക് അറിയണ്ട. പെറ്റിഷൻ കിട്ടിയാൽ അതിന് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല. സാർ, സാറങ്ങനെ പറയരുത്. ഒരു കംപ്ലൈന്റ് കിട്ടിയെന്ന് വെച്ചിട്ട് സാറിന് കണ്ട് ബോധിക്കണ്ടേ? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ? നോക്കിയാട്ടെ, നോക്കാൻ ഒരാഴ്ച കഴിഞ്ഞാൽ വരുന്നുണ്ട്. അന്ന് ഈ ഫാം ഇവിടെ കാണരുത്. സാർ, ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയരുത്. ഈ ഫാം പൂട്ടുക എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവൻ എടുക്കുന്നതിന് തുല്യ. ഈ ഫാം കൊണ്ട് ആർക്കൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല, ഉപകാരം ഉണ്ടായിട്ടില്ല, അത് സാർ മനസ്സിലാക്കണം. എടോ, ഞാൻ മനസ്സിലാക്കണമെന്ന് ഒരു കാര്യമില്ല. ഈ നാട്ടുകാർ മുഴുവൻ തനിക്കെതിരാ. സാർ, പിന്നെ ആലുവ ചാണ്ടിയെ പോലെ ഒരാളെ പണിക്കിട്ട് തനിക്ക് പ്രസ്ഥാനം നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. എന്തൊക്കെ പരീക്ഷണങ്ങളാ എന്റെ കർത്താവ്. ഇത് ഫാം ഇല്ലാതായ നമ്മൾ ഇവിടെ നാട് വിടുന്നാ ചാണ്ടിയുടെ വിചാരം. ഇവിടെ പിന്നെ കോടതി നിയമൊക്കെ എന്തിനാ? ഫാം പൂട്ടും പോലും ആര് വിചാരിച്ചാലും നടക്കില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കും, നമുക്ക് കോടതി സ്റ്റേ വാങ്ങിക്കാം. അതെ അതെ, ബോബിമ്മന്റെ ഫ്രണ്ട് നല്ലൊരു വക്കീലുണ്ട്, ഐസക് വക്കീല്. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. ഉം
താൻ ഇവിടെ നിൽക്കണോ? ആ ഞാൻ സാറിനെ ഒരുപാട് വിളിച്ചു നോക്കി, കിട്ടിയില്ല. കോടതി കമ്മീഷന് വയ്ക്കാൻ ഉത്തരവായി. എന്നിട്ട് കമ്മീഷൻ അവിടെ മുൻസിഫ് കോടതിയിലുണ്ട്. സാർ താൻ നടന്നോ. ആ സുനിത എന്നാണ് പേര്. വെളുത്തു മെലിഞ്ഞൊരു പെൺകുട്ടിയാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ കമ്മീഷനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലേ? ഏടോ, ഈ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കടുവയും സിംഹം ഒന്നല്ല. നമ്മുടെ വണ്ടി കൊണ്ടുപോകണം, നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം, കയ്യിലെന്തെങ്കിലും പിടിപ്പിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ പെണ്ണല്ലടോ, എങ്ങനെ ഇംപ്രസ് ചെയ്യണം എന്നൊരു വക്കീൽ പറഞ്ഞതിന്റെ കാര്യമുണ്ടോ? സാർ, ഈ കമ്മീഷൻ ഒരു പെണ്ണല്ലേ, അതുകൊണ്ട് സാറും കൂടെ വന്നാൽ വലിയ പോരാണ്. എനിക്കൊന്നും വലിയൊരു ശീലമില്ല, അതുകൊണ്ടാണ്. അതൊക്കെ താനങ്ങ് ശീലിച്ചാൽ മതി, അല്ലെങ്കിൽ ഫാം പൂട്ടിക്കെട്ടാനുള്ള ഉത്തരവായിരിക്കും കോടതിയിൽ നിന്ന് കിട്ടുക. കുറച്ച് തിരക്കായിരുന്നു, അതാ വിളിക്കാത്തത്. ഷൂട്ടിങ്ങിന്റെ കാര്യം അത് ഞാൻ പിന്നെ വിളിക്കാം. ഞാനിപ്പോ വിളിക്കേ. ഹലോ, ഞാനാണ് മാത്യൂസ്, ജെർമിയാസ് ഫാമിന്റെ. കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്, പോവാം. എന്താടാ നീ പറയുന്നേ? അല്ല, ഈ കമ്മീഷൻ വെച്ച സുനിത മാഡം, സുനിതയല്ലേ? സുനിത ബാറിലേക്ക് പോയി. ബാർ അസോസിയേഷൻ. ആ ഈ സുനിത വക്കീലാരാ? സുനിതേ, ഞാൻ കമ്മീഷൻ ജെർമിയാസ്. ഞാൻ മാത്യൂസ്, ജെർമിയാസ് ഫാമിന്റെ ഐസ് വക്കീല് പറഞ്ഞില്ലേ, മാത്യൂസ് ഞാൻ. നമസ്കാരം. അതെ, ഊണ് കഴിക്കാൻ സമയമായെങ്കിൽ പോകുന്ന വഴിക്കൊരു സലിം ഹോട്ടലുണ്ട്, ഉഗ്ര മട്ടൻ ബിരിയാണി കിട്ടും. വെജിറ്റേറിയൻ ആണോ? താൻ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? തന്റെ സൽക്കാരം സ്വീകരിക്കാൻ വരികയാണെന്നോ? അല്ല, ആദ്യമായിട്ടാ ഞാനൊരു കമ്മീഷന്റെ കൂടെ ഇങ്ങനെയൊക്കെ. എന്ത് വേണമെങ്കിലും പറയാം. തനിക്ക് എന്താ വേണ്ടേ? ഒരു കമ്മീഷനാകുമ്പോ തനിക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും കള്ളത്തിന് സാധിക്കാനുണ്ടോ? അതിനാണോ ഇതൊക്കെ? അതൊന്നുമല്ല, ഞാനങ്ങനൊന്നുമല്ല. എന്നെ കൊണ്ട് കളർ റിപ്പോർട്ട് എഴുതിക്കാനാണോ? അതൊന്നും നടക്കില്ല, ഇപ്പോഴേ പറയാം. അയ്യോ, ഞാനങ്ങനൊന്നും ഉദ്ദേശിച്ചില്ല. അതെ, എന്റെ വണ്ടി പോ. കമ്മീഷന് പോകാൻ കോടതി എനിക്ക് കാശ് തരുന്നുണ്ട്. ഞാൻ മുമ്പിൽ തന്നെ വിടാം. അതെ, ഇതിന്റെ പുറകെ പറഞ്ഞേ, പുറകെ തന്നെ വിട്ടേ. കർത്താവേ, കമ്മീഷൻ കത്തോണേ. വക്കീലന്മാരെല്ലാവരും കാശിന് വേണ്ടി നടക്കുന്നവരാണെന്ന വിചാരം എനിക്കില്ല. എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. കുട്ടിയുടെ ഭാവി എന്റെ കയ്യിലല്ല, എന്റെ ഭാവി കുട്ടിയുടെ കയ്യിലാണ്. അതാണ് കോടതിയെ വെച്ച് ഞാൻ അങ്ങനെയൊക്കെ ഒന്നും മനസ്സിൽ വിചാരിക്കരുത്. അപ്പച്ചനെവിടെ? അടുത്തുള്ള വീടുകളിൽ നിന്നും എത്രയോ അകത്തോട്ട് മാറിയാ തൊഴുത്ത് നിൽക്കുന്നത്. പശുക്കൾ മൈക്ക് വെച്ച് കരഞ്ഞാ പോലും പുറത്തു കേൾക്കില്ല. ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി മനപ്പൂർവ്വം ഉണ്ടാക്കിയ കേസ്. അതൊക്കെ കമ്മീഷന് കണ്ട് നേരിട്ട് ബോധ്യമായിക്കോളും. നോക്കണം, എന്ത് വൃത്തിയും വെടുപ്പമുള്ള തൊഴുത്തായത്. അപ്പച്ച, കമ്മീഷന് ചാണകം അപ്പപ്പ തന്നെ എടുത്ത് മാറ്റും. ഈ മൂത്രം കുളിപ്പിക്കുന്ന വെള്ളവും പോകാൻ പ്രത്യേക ഓവുണ്ട്. തൊഴുത്ത് ദിവസവും കഴുകും, അതുപോലെ തന്നെ പശുക്കളെ. വൃത്തിയുള്ള പശുക്കളിൽ നിന്ന് നല്ല പാലുണ്ടാവും. പിന്നെ ഈച്ചടേയും കൊതുകിന്റെ ശല്യം ഉണ്ടായിരിക്കാനേ ഈ കാഞ്ഞിരത്തലയും ശീമക്കൊന്നറിയെല്ലാം ചേർത്ത കഷായം തെളിക്കുകയും, അതെ, പിന്നെ ഈ ഉണക്കിയ തുമ്പച്ചെടി കത്തിക്കുക. അത് പറയാൻ മറന്നു. അതെ, നമുക്ക് ചാണകക്കുഴി കാണാം, വന്നാട്ട്. ദേ ചാണകക്കുഴി, തൊഴുത്തിൽ നിന്ന് എത്ര അടി ദൂരത്തിലാണ്. പൊതുവഴി ഇതിന്റെ 7000 പോലും വരത്തില്ല. അതിനോട് ചാണകം ഉണ്ടായിട്ട് വേണ്ടേ, കൃഷിക്ക് തന്നെ തികയുന്നില്ല. എന്നാലും ഈ ചാണകക്കുഴിയിലെ കൊതുക് മുട്ടയിടാതിരിക്കാൻ ആടലോടകത്തിന്റെ നീര് കളിക്കുന്നുണ്ട്. വരണം. അല്ല, ഇവിടെ എന്ത് ജലമലിനീകരണമാണ് ഉള്ളത്? ഇവിടുത്തെ വെള്ളം ചീത്തയാകാതിരിക്കാൻ വേണ്ടി ഞാൻ പോലും ഇവിടെ കുളിക്കാറില്ല. നോക്കിക്കേ, പച്ചപ്പുല്ലിന്റെ പാലിന്റെ അല്ലാതെ വേറെ എന്തെങ്കിലും മണം ഇവിടെ ഉണ്ടോ? ഇതൊക്കെ ഞാൻ വരുന്ന പ്രമാണിച്ച് വൃത്തിയാക്കിയതല്ലെന്ന് എന്താ ഉറപ്പ്? മോര് കുടിച്ചാട്ട്.
വേണ്ട. പശുക്കളെ ഞങ്ങൾ സ്വന്തം മക്കളെ പോലെയാണ് മോളെ കാണുന്നത്. സ്വന്തം മക്കൾ കിടക്കുന്ന സ്ഥലം ആരെങ്കിലും മോശമാക്കി ഇടുവോ? കഴിക്കും മോളെ. അല്ല, കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ പോവാണോ? കണ്ടിട്ട് ഇഷ്ടപ്പെടാൻ ഞാനിത് വാങ്ങിക്കാൻ വന്നതല്ലോ. ഇവിടെ ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. അത് ഞാൻ റിപ്പോർട്ട് ചെയ്തേക്കാം. അല്ല, ഞാൻ കൊണ്ടുവിടണ്ടല്ലോ. അമ്മേ, വല്യമ്മേ, നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ ഫാമൊന്നും പൂട്ടത്തില്ല. അപ്പച്ച, ആരാ ജെർമിയാസ്? ഞാനാ. ആ, ഞാൻ ഡെപ്യൂട്ടി തഹസിൽദാർ. ഇവര് എസ് എഫ് സിയിൽ നിന്നും വില്ലേജ് ഓഫീസിൽ നിന്നുമാണ്. ഒരു നോട്ടീസ് ഉണ്ട്. എന്തായത്? 7ാം വകുപ്പ് അനുസരിച്ചിട്ടുള്ളതാ. കാശുണ്ടായിട്ടും സർക്കാരിന് അടയ്ക്കാനുള്ള കുടിശ്ശിക അടയ്ക്കാത്തതുകൊണ്ട് 87ൽ എസ് എഫ് സിന്ന് ഒരു ലോൺ എടുത്തിട്ടില്ലേ, അതിന്റെയാ. അതിനെ വീട് സ്ഥലമൊന്ന് ജപ്തി ചെയ്തല്ലേ? ലേലത്തിൽ വെച്ചപ്പോ കിട്ടിയത് 2 ലക്ഷം രൂപയാ. 3 ലക്ഷം അല്ലായിരുന്നോ ബാധ്യത? ബാക്കി 50,000 ഞങ്ങൾ ഏത് കണക്കിൽപ്പെടുത്തും? പലിശയും പലിശയുടെ പലിശയും ചേർത്ത് 2,775,000 രൂപ അടക്കണം. അന്നത്തെ ധനമന്ത്രി കുരുവിള സാറിനെ പോയി കണ്ട് അപേക്ഷ കൊടുത്ത് ആ സാറ് വിളിച്ച് പറയിച്ച അനുസരിച്ച് കുടിശ്ശിക നിന്ന് 50,000 രൂപ എഴുതി തള്ളി ഫയൽ ക്ലോസ് ചെയ്തെന്നാണല്ലോ അന്നത്തെ മാനേജർ പോറ്റി സാറ് പറഞ്ഞത്. ഇപ്പൊ കുഴിമാടത്തിൽ കിടക്കുന്നവര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അന്ന് കടക്കാരും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. പോറ്റി സാറിന് എനിക്ക് വിശ്വാസമാ, അതുകൊണ്ട് സർട്ടിഫിക്കറ്റിന്റെ പിന്നാലെ പോയില്ല. ഇപ്പോഴീ സ്ഥലം ആരുടെ പേരില? എന്റെ പേരില്ല. അന്ന് എസ് എഫ് സിന്ന് ലേലത്തിൽ പിടിച്ച യൂനസ് മുതലാളിയുടെ ഞാൻ വാങ്ങിച്ചതാ. അതൊക്കെ ഞങ്ങ തിരക്കിയതാ സാറേ. സ്ഥലം ഇയാക്കടെ പേരിൽ അല്ലാത്തോണ്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. കാശായിട്ട് തന്നെ ഈടാക്കേണ്ടി വരും. സാർ, 20 കൊല്ലം മുമ്പുള്ള ഒരു കാര്യത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് അന്നേ പറയേണ്ടതല്ലേ? ഇപ്പൊ വന്ന് കാശ് അടയ്ക്കാൻ പറയുന്നത് ഇത് എന്ത് ന്യായമാ? അതൊന്നും എനിക്കറിയണ്ട. ആ പേപ്പർ ഒപ്പിട്ട് വന്നിട്ട് എസ് എഫ് സി ചെന്ന് മാനേജറെ കണ്ട് സെറ്റിൽ ചെയ്യാൻ നോക്ക്, അല്ലെങ്കിൽ പ്രശ്നം. ഹലോ, ആ ഞാൻ മീറ്റിംഗിലായിരുന്നു. അതാ ഫോൺ എടുക്കാത്തത്. ആ ഞാൻ വിളിക്കാം. ജെർമിയാസ് അല്ലേ? 2,775,000 രൂപയാണ് അടയ്ക്കാനുള്ളത്. എപ്പോ അടയ്ക്കും? ഞങ്ങൾ പറയുന്ന കേൾക്കാനുള്ള സാവകാശം ഉണ്ടാകും. പ്ലീസ് കം. ധനമന്ത്രിയെ കണ്ട് വിളിച്ചു പറയിപ്പിച്ച കഥയൊക്കെ എനിക്കറിയാം. അത് വീണ്ടും വീണ്ടും കേൾക്കാൻ ഞങ്ങൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഒരു പണിയില്ലാതിരിക്കയല്ല. ഞാനന്ന് പെണ്ണു കാണാൻ വന്നപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള വേദിയല്ലത്. ആരാ ഇയാള്? മകനാ. എനിക്കാരെയും ദ്രോഹിക്കണമെന്നില്ല. സർക്കാരിന് കിട്ടാനുള്ള തുക തിരിച്ചു പിടിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമാണ്. കാശടച്ചില്ലെങ്കിൽ 65 പ്രകാരം അറസ്റ്റ് വാറന്റ് ആകും. ഞാൻ അങ്ങനെ ഒരു വീഴ്ച വരുത്തിയിട്ടില്ല. അതൊക്കെ ഫയല് കാണുമ്പോ മനസ്സിലാവും. യേശുദാസിനോട് ഇവരുടെ ഫയല് കാണിച്ചു കൊടുക്കാൻ പറ. ശരി സർ. എപ്പോ അടയ്ക്കുമെന്ന് അവിടെ പറഞ്ഞാ മതി. ദാ കണ്ടില്ലേ, ബാലൻസ് അമൗണ്ട് 50,000 rupees ഷാൽ ബി റിക്കവേർഡ് ത്രൂ ലീഗൽ പ്രൊസീഡിംഗ്സ് എന്നാണ് പോറ്റി സാർ നോട്ട് ചെയ്തിരിക്കുന്നത്. ഇതാ ഒപ്പ്. ഫയല് ക്ലോസ് ചെയ്തെന്ന് പോറ്റി സാറിനോട് നേരിട്ട് പറഞ്ഞുവാ. മോനെ, ഇതിൽ എന്തോ ചതി നടന്നിട്ടുണ്ട്. ഞങ്ങ ചതിച്ചെന്നോ? കാശടക്കാതിരിക്കാൻ വേണ്ടി പറയുന്ന കേട്ടില്ലേ, നമ്മ ചതിച്ചെന്ന്. എടോ, ഫയലിൽ എഴുതി വെച്ചത് താനും കണ്ടതല്ലേ? മൂപ്പിലാനോടൊന്ന് പറഞ്ഞു കൊടുക്ക്. ഇവിടുത്തെ ഫയൽ എഴുതി വെച്ചിട്ട് എന്താ കാര്യം? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കാത്തെന്താ? ഇവിടുന്ന് നോട്ടീസ് അയച്ചിരുന്നല്ലോ. അങ്ങനെ ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല. ലൊട്ടിന്യായം പറയാതെ കാശപ്പ അടയ്ക്കാൻ പറ്റുമെന്ന് പറയടോ. ഞങ്ങൾക്ക് വേണ്ടി ചേട്ടൻ വെറുതെ സൗണ്ട് കളയേണ്ട കാര്യമില്ല. പതുക്കെ പറഞ്ഞാലും കേക്കാം. ഓ, മറ്റുള്ളവർ കേട്ട കുറച്ചിലാണല്ലേ. കണ്ടവല്ല കുഴപ്പമുണ്ടോ നോക്ക്. അലക്കി തച്ച കുപ്പായോട്ട് മാന്യന്മാരെ പോലെ ഇറങ്ങിയിരിക്കുക. സർക്കാരിന് തരാനുള്ള കാശ് ചോദിച്ചാ അത് കുറച്ചില. എന്താ നമ്മ കള്ളം പറയുകയാണെന്ന്?
കള്ളം പറഞ്ഞ് കാശ് തട്ടാൻ ഇത് കൊള്ളസംഘമൊന്നുമല്ല, എസ് എഫ് സിയാ. കാശില്ലാഞ്ഞിട്ടൊന്നുമല്ലോ ഞങ്ങൾക്കൊക്കെ മാസം മാസം ഉരുട്ടി തരാൻ വേണ്ടി സർക്കാരിനെ സഹായിക്കുന്ന വലിയ ഫാം ഹൗസ് മുതലാളിയുടെ അപ്പനല്ലേ. നാട്ടുകാർക്ക് ഗുണം കിട്ടുന്ന ഒരു ടൗൺഷിപ്പ് മുടക്കാൻ വേണ്ടി പശുക്കളെയും കെട്ടിപ്പിടിച്ചിരിക്കില്ല ഇപ്പൊ ഇയാക്കട പരിപാടി. അയ്യോ, പശുക്കളെ പറ്റി പറയല്ലേ, അദ്ദേഹത്തിന് കോപം വരും. പശുക്കളെ കണ്ടുപിടിച്ചത് തന്നെ അദ്ദേഹം. ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ മാന്യമായിട്ട് ജീവിക്കുന്നവരാണ്. ഞങ്ങളെ വിളിച്ചു വരുത്തി അത് ശരിക്കരുത്. ഞങ്ങളൊക്കെ കൊടുക്കാനുള്ള കാശ് കൊടുത്തു തീർത്തിട്ടാ മാന്യത കാണിക്കുന്നത്. കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒരു തട്ടിപ്പ് പറഞ്ഞിട്ടല്ല. നിങ്ങൾ ആരാണ്? എന്റെ പൊന്നു മാത്യൂസ്, ഇത് ചാണ്ടി ഇടപെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുള്ള ഒരു കേസാ. തനിക്ക് വേണ്ടി ഒരിക്കൽ അപ്പിയർ ചെയ്തതിന് ചാണ്ടി എന്നെ ഒന്ന് വരട്ടിയതാ. അവരുമായിട്ടൊന്നും കോർക്കാൻ നമ്മളെ കൊണ്ട് വയ്യ. എന്നെ വെറുതെ വിട്ടേക്ക്. നായരെ വാ. സുനിത വക്കീലിന്റെ വീടല്ലേ? അതെ. ആര്? ഞാനൊരു കേസിന്റെ കാര്യമായിട്ട് വന്ന. മോള് പുറത്തു പോയിരിക്ക. ഓ, ഇപ്പൊ വരും. കയറിയിരിക്ക. ഇരിക്കൂ. ഇവിടെ അടുത്തുനിന്നാണോ? അല്ല, കുറച്ച് ദൂരേന്നാ. ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാ. വക്കീലിനെ എനിക്ക് നേരത്തെ അറിയാം. എന്റെ ഫാമിൽ കമ്മീഷനായി വന്നിട്ടുണ്ട്. എന്താ? അതുപോലെ എന്തെങ്കിലും കേസും കൊണ്ടാണോ വന്നിരിക്കുന്നേ? എന്ത് പറ്റി? ഒന്നും തോന്നരുത്. മോനെതിരെ മോശം റിപ്പോർട്ട് കൊടുക്കണമെന്ന് ആ ആലുവ ചാണ്ടി മോളുടെ സീനിയർ വക്കീലിനെ കൊണ്ട് പറയിച്ചു. മോൾ അത് കേട്ടില്ല. സീനിയർ വക്കീൽ അവളെ വക്കീലാഫീസിൽ നിന്ന് പുറത്താക്കി. ഇന്നലെ റിപ്പോർട്ട് കൊടുക്കുന്നതുവരെ ഇവിടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഫോൺ വിളികളായിരുന്നു. ഞാനും കുട്ടികളും മാത്രല്ലേ ഉള്ളൂ. സുനിത വക്കീലാണെന്നുള്ള ധൈര്യമുണ്ട്. എന്നുവെച്ച് കുടുംബത്തോടെ രാത്രി കോടതി പോയി കിടക്കാൻ പറ്റുമോ? അയ്യോ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചൊന്ന് അറിയിക്കണം. ഇതാണ് എന്റെ നമ്പർ. ഞാൻ വരട്ടെ. എന്താ? വെറുതെ വെറുതെ കയറി വരാൻ? ഇതെന്താ, എക്സിബിഷൻ ഗ്രൗണ്ട് ആണോ? അദ്ദേഹം എന്തോ കേസിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്ത് കേസ്? വക്കീലിന്റെ അന്നത്തെ തന്റെ ഇടമൊക്കെ കണ്ടപ്പോ പട്ടാളക്കാരനായ ഒരു അച്ഛനും പോലീസിലും രാഷ്ട്രീയത്തിലും നല്ല സ്വാധീനമുള്ള തണ്ടും തടിയുള്ള മൂന്നാല് ആംഗലമാരും ഒക്കെ ഉണ്ടാകുന്ന ഞാൻ വിചാരിച്ചത്. ഇതിപ്പോ ഇത് ആലുവ ചാണ്ടിക്കെതിരെയുള്ള ഒരു കേസാ. അയാൾക്കെതിരെ ഒരു കേസ് കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. മോളെ, അയാൾ എന്തും വേണ്ടിയാ നമ്മളെ ദ്രോഹിച്ചത്? ഭീഷണി കണ്ട് പേടിക്കാൻ പോയാ എനിക്കൊരു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ആലുവ ചാണ്ടിക്കെതിരെ കേസ് പറയാൻ ബന്ധുബലം വേണമെന്നില്ല. നിയമത്തിന്റെ ശക്തി മതി. പിന്നെ ഇത് സത്യസന്ധമായുള്ള ഒരു കേസായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇരിക്കൂ അമ്മേ, ചായ എടുക്കൂ. ആളെ കാണുന്നില്ലല്ലോ. 4-5 കൊല്ലം എസ് എഫ് സിയുടെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു ശ്രീദേവി മാഡം. ശ്രീദേവി മാഡം വിളിച്ചു പറഞ്ഞാലേ വരും. അകത്തോട്ട് കയറിയിരിക്കാം സാറേ. ഇപ്പൊ ഇതാ കുഞ്ഞിന്റെ ഓഫീസ്. ഞങ്ങൾ ഒരാളെ നോക്കിയിരിക്കേ. ചേച്ചി ഒരു ചായ. ഞാൻ അഡ്വക്കേറ്റ് സുനിത. ഇവരുടെ കാര്യത്തിൽ എന്തോ കൃത്രിമം നടന്നിട്ടുണ്ടല്ലോ. ഒരാഴ്ച മുമ്പ് ആലുവ ചാണ്ടി വന്ന് അസിസ്റ്റന്റ് മാനേജർ യേശുദാസൻ സാറിനെ കണ്ട് സാറിന്റെ ഫയല് മുഴുവൻ തപ്പിയെടുപ്പിച്ചതാ. ആ സ്റ്റോർ റൂമിലെ പൊടിക്കകത്ത് കിടന്ന് ഞാനും കുറെ മെനക്കെട്ടതാ. അവരാ ഫയലിലെ പേപ്പർ മാറ്റി വേറെ പേപ്പർ വെച്ചോണ്ടോന്നാ എന്റെ സംശയം. അതെങ്ങനെ പറ്റും? ഇപ്പൊ ഇരിക്കുന്ന പഴയ പേപ്പറാ. എഴുത്തിനും പഴക്കമുണ്ട്, പോറ്റി സാറിന്റെ ഒപ്പും ഉണ്ട്. മാത്യൂസ് ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നത്. പഴയ മുദ്രപത്രങ്ങൾ മുതൽ പണ്ട് വാങ്ങിവെച്ച കടലാസുകൾ വരെ ആധാരം എഴുത്തുകാരുടെ കയ്യിൽ നിന്ന് കിട്ടില്ലേ? ഇപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. പേപ്പറിന് പഴക്കം തോന്നിക്കാൻ ഗന്ധകം പുകച്ച് പേപ്പർ മുകളിൽ പിടിച്ചാ മതി. അതെ, മഷീല് വാഴക്കര ചേർത്ത എഴുത്തിനും പഴക്കം തോന്നിക്കും. അതെ, പിന്നൊരു ഒപ്പിടാനാണോ പാട്? ഇത്തരം തരികടകളിൽ പി എച്ച് ഡി എടുത്ത ഒരു ആധാര എഴുത്തുകാരൻ ചാണ്ടിയുടെ കയ്യിലുണ്ട്, ഭുവനേന്ദ്രൻ. അയാൾ ഉണ്ടാക്കുന്ന ഡോക്യുമെന്റ്സ് ഒറിജിനൽ അല്ലെന്ന് ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല.
ആ മാനേജറെ പെങ്കൊച്ചും കൂടെ അറിഞ്ഞോണ്ടുള്ള കളിയാണോ ഇത്? അവരാ മറിയ സാറിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. സാറാണെങ്കിൽ ഉടുക്കത്തെ പിടിവാശിക്കാരിയും. ഓരക്ക് കാശ് തിരിച്ചു പിടിക്കാൻ പറഞ്ഞ MD ബഷീർ സാറിന്റെ കർശന നിർദ്ദേശമുണ്ട്. ബഷീർ സാർ ധനമന്ത്രിയുടെ ഒരു ബന്ധുവാണെന്നറിയില്ലേ? സാറ് കാശടക്കേണ്ടി വരും സാർ, അല്ലാതെ വേറെ വഴിയില്ല. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. താങ്ക് യു സാർ. അയാൾ പറഞ്ഞ പോലെ പെട്ടെന്ന് 28 ലക്ഷം രൂപ അടയ്ക്കണമെങ്കിൽ എന്റെ സ്ഥലം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അപ്പച്ചനകത്തു. ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു വഴിവെക്കില്ലേ? പറഞ്ഞു കേട്ട സ്ഥിതിക്ക് ഫയലിലെ പേപ്പർ ഫേക്ക് ആണെന്ന് കോടതി പ്രൂവ് ചെയ്യാൻ പാടാണ്. ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയെ ഇനി കാണുന്നുള്ളൂ. കുറച്ച് വളഞ്ഞ വഴിയാ. മാത്യൂസ് എന്ന് ഭുവനേന്ദ്രൻ എന്ന ആധാരം എഴുത്തുകാരനെ കൊണ്ട് തന്നെ 20 കൊല്ലം മുമ്പ് കുടിശ്ശികയൊക്കെ തീർന്നെന്ന് പറഞ്ഞ് SFC നിന്ന് കിട്ടിയിട്ടുള്ള ഒരു നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കണം. പക്ഷെ അതില് അന്നത്തെ മാനേജറുടെ ഒപ്പ് വേണമല്ലോ. ഇപ്പൊ നാളെ കൊണ്ട് ഞാൻ ആ ഫയലിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുപ്പിച്ച് ഒപ്പൊക്കെ സംഘടിപ്പിച്ച് നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാം. ആ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് അവർ വാദിച്ച ഫയലിലെ പേപ്പറും വ്യാജമാണെന്ന് ഞാൻ കോടതിയിൽ പ്രൂവ് ചെയ്യാം. കിട്ടിയിട്ടുണ്ട് മുതലാളി, ഞാൻ ശരിയാക്കി തരാം. ഓക്കെ ഓക്കെ. ആ നിങ്ങൾ എന്താ പറഞ്ഞു വന്ന്? ആ വെള്ളക്കെട്ട് നികത്താൻ നാട്ടുകാർ സമ്മതിക്കുന്നില്ലെന്ന്. ഒരു മുതല കുഞ്ഞിനെ കിട്ടുമോ? ഒരു മുതല കുഞ്ഞിനെ കിട്ടുമോ? അതെന്തിനാ? ഒരു മുതല കുഞ്ഞിനെ സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് വെള്ളക്കെട്ടിലിടണം. മുതലുള്ള വെള്ളക്കെട്ട് നാട്ടുകാരുടെ ജീവന് ഭീഷണിയാകും. അത് നികത്താൻ കളക്ടർ ഓർഡർ ഇട്ടേ പറ്റൂ. നിങ്ങളുടെ 2 ഏക്കർ സർക്കാർ സ്വന്തം ചെലവിൽ നികത്തി തരും. ഇനി മുതല കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ ഒരെണ്ണത്തിന് ഞാൻ കൊണ്ടിറക്കി തരാം. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസി നമുക്കുണ്ട്. എന്നാ അത് മതി. എന്നാ ചെറിയൊരു അഡ്വാൻസ് 10,000 രൂപ. അപ്പൊ എപ്പോഴത്തേക്ക് നടക്കും? നമ്മുടെ മുതല കുഞ്ഞ് ഇതുപോലെ ഒരു ഓട്ടം പോയിരിക്കാം. തിരിച്ചെത്തിയ ഉടനെ ഞാൻ വിളിക്കാം. അശോകൻ SP. ആരെ? റൂറൽ SP അശോകൻ IPS. സാർ. ആ സാർ ഞാൻ കൊടുക്കാം സാർ. ആ SP ഒന്ന് സംസാരിക്കണമെന്ന്. അശോകൻ IPS. ഹലോ. ഹലോ. അയാൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു കക്ഷിയാ, വേണ്ടത് ചെയ്തു കൊടുക്കണം. ശരി സാർ. ഓക്കെ സാർ. ആ മണൽ മാഫിയായ ഒതുക്കിയ കഥ കേട്ടപ്പോഴേ ഈ SP ഒന്ന് പരിചയപ്പെടണമെന്ന് കരുതിയതാ. SP ആരാ? ബന്ധുവാ? അല്ല, ഫാമിലി ഫ്രണ്ടാണ്. എന്താ വേണ്ടത്? SFC ഒരു നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അത്രേ ഉള്ളൂ? അതിന് SPയെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇന്ന് തന്നെ വേണം. കാശ് ഒരു വിഷയമല്ല. എന്നാ എനിക്ക് വിഷയമാണ്. എത്ര കൊല്ലം പഴക്കമുള്ളതാ വേണ്ടത്? ഒരു 20 കൊല്ലം. ഒരു 5,000, 6,000, 7,000 അല്ല 8,000 തന്നോളൂ. ഓക്കെ സാർ. സാർ ഇന്ന് തന്നെ കിട്ടില്ലേ? കൈയോടെ കൊണ്ടുപോയിക്കോ. ഇരിക്കെ ഞാൻ ഇപ്പൊ വരാം. എടോ 12 കൊല്ലത്തെ പഴക്കമല്ലേ വേണ്ടത്? മുദ്രപത്രം മറിച്ചിടടോ, കത്തിപ്പോവും. ഇവനൊക്കെ തട്ടുകടയിൽ നിർത്തി ട്രെയിനിങ് കൊടുക്കണം. ആ അവനെ. ഇരിക്കെ. ആ കിട്ടി. ദാമോ, SFC പഴയ ലെറ്റർ ഹെഡ്. ഇതിന് 10 കൊല്ലത്തെ പഴക്കമേ ഉള്ളൂ. ഇതിന് 10 കൊല്ലത്തെ പഴക്കം കൂടി വരുത്തണം. വേഗം വേണം. 20 കൊല്ലം ആവുമ്പോ 1989 അന്നത്തെ പേന. ഹീറോ പേന.
ഞാനെ ശീല വാഴക്കറ. ഇത് ചെൽ പാർക്ക്, അന്നത്തെ ഫേമസ് മഷിയ. പതിനഞ്ച് അല്ല പതിനേഴ്, ഇരുപത് കൊല്ലം. ആ ഇനി മാറ്റർ ഇവിടെ. ഇത് പോറ്റി സാറിന്റെ ഒപ്പാണല്ലോ, ഞാൻ അഞ്ചാറ് തവണ ഇട്ടിട്ടുള്ള. പോറ്റി സാർ ആയിരുന്നല്ലോ അന്ന് അവിടുത്തെ മാനേജർ. ഇത് ഞാൻ ചെയ്തുതരാം, പക്ഷേ ആലുവ ചാണ്ടിക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഒരു പേപ്പറുണ്ട്, അത് നീ തിരിച്ചു മേടിച്ചു തരണം. ചേട്ടനെ ചെയ്യുന്നതിന്റെ കാശ് കിട്ടിയാ പോരെ, അല്ലാതെ എന്തിനാ ഏതിനാന്നൊക്കെ നോക്കുന്നത്? നോക്കണ്ടേ, അല്ലാതെ ഞാൻ പണിഞ്ഞതിന് ബദല് ഞാൻ തന്നെ ഉണ്ടാക്കിയ കൊടുക്ക, ഞാൻ കൊടുക്കൂലേ. അശോകൻ എസ് പി പറഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കണേ. സാറിനെ ശരിക്കറിയാമല്ലോ, ഞാനൊരു വാക്ക് വിളിച്ചു പറഞ്ഞാ സാർ ഈ സ്ഥാപനം പൊളിച്ചെടുക്കും. അദ്ദേഹം മറന്നു. എഴുതേക്ക് പോടാറുണ്ട്. നീ എന്ത് വിചാരിച്ചു? ഒരു എസ് പിയെ കാണിച്ച് വരട്ടാന്ന്. എസ് പിയുടെ തൊപ്പി വയ്ക്കാൻ അയാളുടെ കഴുത്തിന് മേളിൽ തല വേണോ വേണ്ടോ എന്ന് ചാണ്ടി തീരുമാനിച്ചോളും. സമയം എടുക്കട്ടെ, തിരഞ്ഞെടുപ്പ് പോടാറുണ്ട്. ഞാൻ ഇപ്പൊ പോവാം, പക്ഷെ ഒന്നോർത്തോ, താൻ എന്റെ അപ്പച്ചനെതിരെ ഉണ്ടാക്കിയ വ്യാജരേഖയ്ക്ക് തന്നെ കൊണ്ട് ഞാൻ സമാധാനം പറയിച്ചിരിക്കും. തന്റെ ഹീറോ പേനയും വാഴക്കറയും പേപ്പർ വഴക്കലും കുന്തവും കുടച്ചക്രവും എല്ലാം പൂട്ടിക്കെട്ടി തന്നെ കൊണ്ട് ഞാൻ അഴി എണ്ണിച്ചിരിക്കും. കണ്ടോ, നീ പോടാ. സ്വന്തം വീടിന് മുന്നിൽ ഇങ്ങനെ ഒരു ബോർഡ് വെക്കേണ്ടി വന്ന മാത്യൂസ് എന്ന കർഷകന്റെ നിസ്സഹായ അവസ്ഥയാണിത്. ബീഹാറിലോ ഉത്തർപ്രദേശിലോ അല്ല, വ്യക്തി സ്വാതന്ത്ര്യത്തിന് പേര് കേട്ട കേരളത്തിലെ കോടനാട് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഈ സംഭവം. മാത്യൂസിന്റെ കൃഷിഭൂമി തട്ടിയെടുക്കാൻ റിയൽ എസ്റ്റേറ്റ് മാഫിയ നടത്തുന്ന കള്ളക്കളികൾ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. ഓക്കെ, ക്യാമറ തൊഴുത്തി സെറ്റ് ചെയ്തോ, ബാക്കി നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാം. ഇങ്ങനെങ്കിലും ഈ ഫാം ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയല്ലോ. പ്രോഗ്രാമിലെ രണ്ടു മൂന്ന് ഫോറിനേഴ്സിനെ കൊണ്ട് സംസാരിപ്പിക്കണം, വേറൊരു കളർ കിട്ടും. ഇവിടെ ഫോറിനേഴ്സ് ആരുമില്ല, ഈ പ്രശ്നങ്ങളുടെ ഇടയില് അവരുടെ മനസമാധാനം കൂടെ കളയുന്നത് എന്തിനാ? തൽക്കാലം ആരോടും ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. ഇത് ഞാൻ പഴയ സ്വർഗമാക്കി തിരിച്ചു തരും. അമ്മ പണ്ട് കോമ്പോസിഷൻ വെട്ടിക്കളഞ്ഞല്ലേ, അതിന്റെ പ്രായച്ചിത്താണെന്ന് കൂട്ടിക്കോ. ഇത് ഇന്ന് തന്നെ കാണിക്കുമായിരിക്കല്ലേ, രാത്രിയിലത്തെ ന്യൂസിലുണ്ടാവും. മോളോട് പറയേണ്ട കാര്യമില്ലല്ലോ, എന്നാലും ജെർമിയ സേട്ടിനെതിരെ എസ് എഫ് സിക്കാരും ഉണ്ടാക്കിയ കള്ള കേസാണെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവണം. അങ്ങനെ വേണം ഇത് ടിവിയിൽ വരാൻ. അതിനുവേണ്ടതൊക്കെ ഞങ്ങള് ചെയ്തിട്ടുണ്ട്. ഈ വാർത്തയൊന്ന് വന്നോട്ടെ, ഏഷ്യാവിഷ്യയിൽ വന്ന മറ്റ് ചാനലുകാരെ ഏറ്റുപിടിക്കും, ജനങ്ങൾക്കിടയിൽ സംസാരം ആവും, പിന്നെ സർക്കാരിന് ഇടപെടാതിരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരും. കർത്താവേ, പിന്നെ പതിമൂന്ന് മിസ്ഡ് കോളാ, മന്ത്രി എങ്ങാന് രാജിവെച്ചോ? ആ എടോ, താൻ എന്നെ ബുദ്ധിജീവിയാക്കാനുള്ള പുറപ്പാടാണോ? മര്യാദക്ക് മനുഷ്യനൊന്ന് കുളിക്കാൻ സമ്മതിക്കില്ലേ? സാർ അവിടെ നിന്ന് ഇറങ്ങുമെന്ന് പേടിച്ച് വരുന്ന വഴി വിളിച്ചോണ്ടിരുന്ന ഒരു അത്യാവശ്യ കാര്യമുണ്ട് സാറേ. എന്ത് അത്യാവശ്യം സാറേ? ആ കോടനാട്ട്, ആ കോടനാട്ട സ്ഥലമൊഴിയാത്ത മാത്യൂസ് ഏഷ്യ വിഷങ്കാരെ വിളിച്ച് എനിക്കെതിരെ ന്യൂസ് കൊടുത്തിരിക്കുക. ആരെങ്കിലും വെടിവെച്ചോ ബോംബെറിഞ്ഞോ കൊല്ലാൻ വന്നാ എനിക്ക് പേടിയില്ല. ആ ചാനലുകാരുടെ കൈ കിട്ടിയാൽ അവരെന്നെ കൊല്ലാക്കൊല ചെയ്യും. സാർ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണം. എടോ, മന്ത്രി ഭരണത്തിൽ പിടിമുറുക്കിയതോടെ റവന്യൂ സെക്രട്ടറി എന്ന നിലയിൽ ചാനലിൽ നിന്നല്ല ഒരു ചായക്കടയിൽ പോലും വിളിച്ചു പറയാനുള്ള പവർ എനിക്കില്ല എന്ന് തനിക്കറിയില്ലേ? മിനിസ്റ്റർ അവിടെ രാമനിലയത്തിൽ കാത്തിരിക്കുക, എനിക്ക് അർജന്റായിട്ട് അവിടേക്ക് പോണം. താ വേറെ ആരെങ്കിലും നോക്ക്. സാറേ, ഓ ആരടാ? ഇതാ ഭുവനേന്ദ്രനാ. ഭുവനാ, എന്തായി?
അവിടെ ചാൻഡ്ലർ വന്നതിന്റെ വല്ല സൂചനയും കിട്ടിയോ? പേനയിലും ബട്ടൺസിലും വരെ വെക്കാവുന്ന ക്യാമറകൾ ഉണ്ടെന്ന് യേശുദാസൻ പറഞ്ഞപ്പോഴാ ഇവിടെ വന്നുപോയ ഒരു പെണ്ണിന് എനിക്ക് നല്ല സംശയമുണ്ട്. അവളെങ്ങാനും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും താനും അകത്താ. കൈമൾ സാറേ, SFC ഫയല് തിരിമറി നടത്തുക ഞാനാ, പക്ഷേ അതിന്റെ MDയെ വിളിച്ച് കേസ് സ്ട്രോങ് ആക്കണമെന്ന് പറഞ്ഞത് സാറാ. എന്ന് മാത്രമല്ല, ചാനലിൽ വാർത്ത വന്ന എന്റെ സ്ഥലം ഇടപാടിനെ കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടായാൽ 10 ലക്ഷം രൂപ വാങ്ങി സാർ എനിക്ക് ഒപ്പിച്ചു തന്ന പട്ടയഭൂമിയുടെ കാര്യമൊക്കെ എനിക്ക് പറയേണ്ടി വരും. ഏ, താനത് പറയോ. മുങ്ങുമ്പോ കൂടെ നിൽക്കണവന്റെ തോളിലല്ലേ പിടിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞു പോവും സാറേ. നീ വേടാ. ദൈവമേ, ഇത് വലിയ പുലിവാലായില്ലോ. എന്ന് പറഞ്ഞാ എങ്ങനെയാ? സാറിന് ഒരുപാട് ബന്ധങ്ങളുള്ളല്ലേ. ഈ വാർത്ത ബ്ലോക്ക് ചെയ്യണ്ട. കേരളത്തിൽ കാലവർഷം കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തീരദേശത്തുള്ളവർ ജാഗ്രത. റവന്യൂ മന്ത്രി KC പ്രതാപൻ അടുത്ത കാലത്തായി പാർട്ടിക്ക് അതീതനായാണ് പെരുമാറുന്നതെന്ന് മന്ത്രിയുടെ പാർട്ടിയിൽ നിന്നും വിമർശനമുയർന്നു. മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെയാണ് മന്ത്രി പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതെന്നാണ് ആരോപണം. എന്നാൽ അതൊക്കെ ഒറ്റപ്പെട്ട ആരോപണങ്ങൾ മാത്രമാണെന്നും പാർട്ടിയും ജനങ്ങളും തന്നോടൊപ്പമാണെന്നും KC പ്രതാപൻ രാമനിലയത്തിൽ വെച്ച് ഏഷ്യാവിഷ്ണൻ ഉദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന എനിക്ക് പാർട്ടിയിൽ എന്ത് പ്രശ്നമുണ്ടാകാനാണ്? പിന്നെ പ്രായോഗിക രാഷ്ട്രീയം മറന്നു എന്ന ചില ആരോപണങ്ങൾ മാധ്യമങ്ങൾ കണ്ടിരുന്നു. അതൊക്കെ ചിലരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ്. നിങ്ങളും മാധ്യമങ്ങളും തരുന്ന സപ്പോർട്ട് കൊണ്ട് എനിക്ക് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനുള്ള അവസരമുണ്ടായി എന്നുള്ളത് നേരാണ്. സ്വന്തം കൃഷിഭൂമി സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു കർഷക കുടുംബം റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ കൊടും ക്രൂരതകൾക്ക് ഇരയായി. സമൂഹ മനസാക്ഷിയെ നടക്കുന്ന ഈ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പിന്റെ കഥയുമായി ഞങ്ങളുടെ പ്രതിനിധി ബെറ്റ്സി വർഗീസിന്റെ റിപ്പോർട്ടിലേക്ക്. അത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സർ, ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസിനും നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്നതാ. പിന്നെന്താ? ഒരു ചാനലിന് പല താല്പര്യങ്ങളും സംരക്ഷിക്കേണ്ടി വരും. എല്ലാം എല്ലാവരോടും എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല. യു കൻ ഗോ. ചാണ്ടിക്ക് ചാനലിലോ എവിടെ വേണമെങ്കിലും പിടിപാടുണ്ടായിക്കോട്ടെ. മാത്യൂസിന്റെ അപ്പച്ചന്റെയും കാര്യത്തിൽ കളക്ടർ വിചാരിച്ചാൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലേ? പറ്റും, പക്ഷേ കളക്ടറെ എനിക്ക് നല്ല പരിചയമുണ്ട്. പല മീറ്റിംഗുകളിലും ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. വളരെ നല്ല സ്വഭാവമാ. കളക്ടറുടെ മുമ്പിൽ പേപ്പർ വരട്ടെ, ഞാൻ സംസാരിക്കാം. ചാണ്ടിച്ച, ഈ ലീഗൽ നോട്ടീസ് അത്ര നിസ്സാരമായി കാണരുത്. എന്തിനു പോകുന്ന സ്ത്രീയാ പ്രമീള സുരേന്ദ്രൻ? ദുബായി കിടക്കുന്ന അവർക്ക് ഇപ്പൊ അർജന്റായിട്ട് ഫ്ളാറ്റ് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? ഓരോരോ ഉപദ്രവങ്ങള്. പിന്നെ ഒരു കൊല്ലത്തിനും ഫ്ളാറ്റ് കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞ് 10 ലക്ഷം അഡ്വാൻസ് വാങ്ങിച്ചിട്ട് കൊല്ലം രണ്ടായിട്ടും അടിസ്ഥാനം വരെ കെട്ടാതിരുന്നാൽ പിന്നെ അവരെന്ത് ചെയ്യണം? ദേ, അവര് കേസിന് പോയാലേ കാശ് തന്ന ബാക്കി 39 പേരും കേസിന് പോവും. 420 വകുപ്പ് ചീറ്റിംഗ് വലിയ ബുദ്ധിമുട്ടാ. ആ മിശയുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടിയപ്പോഴെങ്കിലും ഫ്ളാറ്റിന്റെ പണി തുടങ്ങിയൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. അത് മുഴുവൻ സ്ഥലം വാങ്ങിച്ച് തീർത്തില്ലേ? എന്റെ സാറേ, കാണുന്ന സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കിട്ടുന്ന സാറിന്റെ ഒരു ആവേശമുണ്ടല്ലോ, അതൊന്ന് കുറയ്ക്കണം. സ്ഥലക്കച്ചവടം കൊണ്ട് എനിക്ക് എന്ത് കുഴപ്പമാണ് ഉണ്ടായിട്ടുള്ളത്? ഫ്ളാറ്റ് കെട്ടാൻ പിരിച്ച തുകയെടുത്തല്ലേ കോടനാട്ട് സ്ഥലം വാങ്ങിച്ചത്. അതിപ്പം 10 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടാൻ പോവല്ലേ. ആ തുകയൊന്നും വന്നോട്ടെ വക്കീലേ, ഫ്ളാറ്റിന്റെ പണി നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞതുകൊണ്ട് ആയില്ലല്ലോ, അത് നടക്കണ്ടേ? നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ മാത്യൂസിനെ അവിടെ നിറക്കാൻ നോക്ക്. അത് കൂടുതൽ വൈകിയാലേ ഈ കേസുകാരെ മുറുകും. സാറ് ആന്റിയുടെ മരണത്തിന് പോയതുകൊണ്ട് മാത്രമാ ഞാൻ വിളിക്കാതിരുന്നത്. ഇവിടെ നടന്നുവെന്ന് സാർ അറിഞ്ഞില്ലല്ലോ. എന്താ? എന്റെ സാറേ ചങ്കിടിച്ചു പോയില്ലേ? ആ ജെർമിയാസിന്റെ കേസ് നമ്മ കെട്ടിച്ചമച്ചാന്ന് പറഞ്ഞ അയാക്കടെ മോൻ ഏഷ്യാവിഷൻ ഒരു ന്യൂസ് കൊടുത്തു. പിന്നെ ഒരു വിധത്തിലാ ഞങ്ങ അത് ഒതുക്കിക്കളഞ്ഞത്. എന്തിനാ ഒതുക്കിയത്? അത് ടെലികാസ്റ്റ് ചെയ്തതുകൊണ്ട് എന്താ കുഴപ്പം? നമ്മള് കള്ളത്തരൊന്നും കാണിച്ചിട്ടില്ലല്ലോ. അതെ, പക്ഷെ അയാക്കടെ മോൻ സാറിനെ പെണ്ണ് കാണാൻ വന്നിട്ടില്ലേ? അയാള് കെട്ടാതിരുന്നതിനുള്ള പക തീർക്കാൻ വേണ്ടി സാറുണ്ടാക്കിയ കള്ളക്കേസാണെന്നും പറഞ്ഞായിരുന്നു ന്യൂസ്. അതെങ്ങാനും പുറത്തു വന്നിരുന്നെങ്കിൽ സാറിന് വഴി നടക്കാൻ പറ്റൂ? നല്ലൊരു ബന്ധം കിട്ടൂ? കാശടക്കാതിരിക്കാൻ മനുഷ്യർ ഇത്രയും നിറയട്ട എന്ത് ചെയ്യും?
എന്തായിരിക്കും വിളിച്ചിരുന്നു? ഹലോ. ആ ജെർമിയാസ് കാശടക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ. അറിഞ്ഞു സർ. അയാൾക്ക് ഇനിയും സമയം കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കളക്ടറെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കണം. കളക്ടറെ ചട്ടങ്ങളൊക്കെ നോക്കുന്ന ആളാ. അതുകൊണ്ട് പേപ്പർ പോയാ പോരാ, മരിയ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ ബോധിപ്പിക്കണം. കാശടക്കാതിരിക്കാൻ ഒരാള് ചാനലിൽ കയറി വന്ന് നിങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ ഐ കാൻ ബിലീവ് ഇറ്റ്. മാഡം വിശ്വസിക്കണ്ട, മാഡത്തിന് അവരെ ഹിയറിങ്ങിന് വിളിപ്പിക്കാമല്ലോ. അവരേത് തരക്കാരാണെന്ന് അപ്പൊ ബോധ്യമായിക്കോളും. കാലാവധി നീട്ടിക്കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ അതിനുശേഷം തീരുമാനിച്ചാ മതി. ശമ്പള വർധനയുടെ കാര്യത്തിന് ഞങ്ങൾ 17-ാം തീയതി മദ്രി കാണുന്നുണ്ട്. കേശവൻ സാറിന് അറിയില്ലേ, യൂണിയന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാ. ഒന്ന് വന്നേ. ഞാൻ പറഞ്ഞ മാതിരി കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം, പുറത്ത് ആരും അറിയരുത്. മാഡം, കളക്ടർ എന്ത് പറഞ്ഞു? ഹിയറിങ്ങിന് വിളിപ്പിക്കാന്ന് പറഞ്ഞു. ഓ, ക്യാരറ്റിന് എന്താ വില? 35 രൂപ. 24 ക്യാരറ്റ് സ്വർണത്തിന് പോലും ഈ വില ഇല്ലല്ലോ. കൊറേ നേരമായി എല്ലാത്തിന്റെയും വില ചോദിക്കുന്നുണ്ടല്ലോ, എന്താ വേണ്ടത്? ചൂടാവാതെ മാഷേ, തക്കാളി കിലോയ്ക്ക് 26 രൂപയാണെന്നല്ലേ പറഞ്ഞത്? 10 കിലോ എടുത്ത കിലോയ്ക്ക് ഒരു 20 രൂപ വെച്ച് തരുമോ? തരാം. എന്നാ 20 രൂപയ്ക്ക് 1 കിലോ തക്കാളി എടുക്ക്, വേഗം വേണം. അതെങ്ങനെ ശരിയാവും? അതെന്താ നല്ല ആളോടാ തർക്കിക്കുന്നത്? നീ അതങ്ങ് എടുത്തു കൊടുത്തേ മോന, വക്കീലിനെ അറിഞ്ഞുകൂടാ. അവിടെ എന്താ വേണ്ടേ? അല്ല, എന്താ ഇവിടെ? ഞാൻ വീട്ടിൽ പോയിരുന്നു വക്കീൽ. 1 മിനിറ്റ് എടുക്കാൻ. ഇത് അപ്പച്ചന്റെ പേരിലുള്ള കളക്ടറുടെ ഹിയറിംഗ് നോട്ടീസാ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഹിയറിംഗ് 26-ാം തീയതി എന്നാ. ഇന്ന് 28-ആയില്ലേ? ഇന്ന് ഉച്ചതിരിഞ്ഞ ഇത് കിട്ടിയത്. നിർമ്മല ടീച്ചറും കളക്ടറും കൂടെ ഇന്ന് വൈകിട്ട് ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. കളക്ടറോട് ടീച്ചർ കാര്യങ്ങൾ വിശദമായി പറയും. എന്നാലും ഇത് വൈകി വന്നതിൽ ചാണ്ടിക്ക് പങ്കുണ്ടോന്നാ. അപ്പച്ചന്റെ കാര്യമായതുകൊണ്ടാ. അതൊരു ആദി. ഇത് രജിസ്റ്റർഡ് പോസ്റ്റിലല്ലേ വന്നത്? അതെ. ഇന്നാ കിട്ടിയെന്നുള്ളതിന് തെളിവുണ്ടല്ലോ. നാളെ അപ്പച്ചനെയും കൂട്ടി നമുക്ക് കളക്ടറെ പോയി കാണാം. കളക്ടർ അപ്പച്ചനെ വിസ്തരിക്കോ മറ്റോ ചെയ്യോ, അതുപോലെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതാ, കളക്ടർക്ക് എന്തായാലും തൂക്കിക്കൊല്ലാനുള്ള പവറൊന്നും ഇല്ല. മാത്യൂസ് അല്ലേ, നമുക്ക് നാളെ കാണാം. കണ്ടു എന്താ? നമ്മുടെ വഴിയില് വണ്ടിയില് ചാണ്ടിയുടെ കുറെ ആൾക്കാര്, കൂടാതെ സായാഹ്ന പത്രത്തിന്റെ ഫോട്ടോഗ്രാഫർ ഉണ്ട് ശിവൻ നെടുങ്ങോലി. അവൻ ഈ വള്ളിപ്പയർ പോലത്തെ സ്വഭാവാ, എവിടെയും പടന്ന് കയറും. പോയിട്ട് എന്തായി മോനെ? പേടിക്കാനൊന്നും ഇല്ലെന്നാ വക്കീലും പറഞ്ഞേ. നാളത്തെ ദിവസം ഒന്ന് കഴിഞ്ഞു കിട്ടിയാ മതിയായിരുന്നു കർത്താവെ. ഹലോ ഹലോ, ഉണ്ടല്ലോ, കൊടുക്കാം. നിങ്ങൾ ആരാ? ഹലോ ഹലോ, ആരാ വല്യമ്മേ? ആരാന്നറിയില്ല. ജെർമിയാസ് ചേട്ടൻ ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഫോൺ കട്ടായി. ഇതിപ്പോ 3-ാം തവണയായി. സുധീരെ, നീ പെട്ടെന്ന് വണ്ടിയായിട്ട് വീട്ടിലോട്ട് വരണം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അർജന്റാ. അപ്പച്ച, വേഗം ഒന്ന് റെഡിയാക്കേ, പെട്ടെന്ന് ഇവിടെ നിന്ന് ഒന്ന് മാറണം. ഒന്നുമില്ല, ചിലപ്പോ ഇവിടെ ഇപ്പൊ പോലീസ് വരും. പോലീസോ? അല്ല, ഹിയറിംഗ് കഴിയാതെ. ഹിയറിംഗിന്റെ പേപ്പർ 2 ദിവസം വൈകിയല്ലേ വന്നത്. ഇതിലെന്തോ പന്തികേടുണ്ടെന്നാ തോന്നുന്നു. അപ്പച്ചൻ ഇവിടെ ഉണ്ടോന്ന് അറിയാനുള്ള ഫോണും 10 പത്രക്കാരും എന്തിന്റെ ഒരുക്കം പോലെ. എനിക്ക് ചിലപ്പോ തോന്നാവും, പക്ഷെ അപ്പച്ചന്റെ കാര്യത്തിൽ എനിക്ക് റിസ്ക് എടുക്കാൻ മേല.
ഒരു മുൻകരുതൽ എന്ന നിലയിൽ അപ്പച്ചൻ ഇവിടെ നിന്ന് മാറണം. നീ ഇങ്ങനെ പേടിച്ചാലോ? പോലീസ് വരുന്നെങ്കിൽ വരട്ടെ, ഞാൻ കൊന്നിട്ട് മോഷിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പച്ച, അപ്പച്ചൻ ഇവിടുന്ന് പോലീസ് ഇറക്കിക്കൊണ്ടുപോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പച്ചൻ വേഗം റെഡിയാവ്. അമ്മയെന്നെ, അപ്പച്ചന്റെ രണ്ടും ഷർട്ടും മുണ്ടെടുത്ത് ബാഗിലാക്ക്. എന്താ? വലിയ മെച്ചെന്നെ, അപ്പച്ചന്റെ ബ്രഷും പേസ്റ്റും സോപ്പൊക്കെ നിർത്തെ. സുധീറിന് ഒരുപാട് ബന്ധുക്കളും കൂട്ടുകാരും ഉണ്ട്. അപ്പച്ചനെ അവൻ കൊണ്ടുപോയിക്കോളും. എന്നാലും ഒരു തെറ്റും ചെയ്യാതെ അത് ഓർക്കുമ്പോഴാ. മഹാത്മാഗാന്ധി, എ കെ ജെയിൻ പോലെ എത്രയോ മഹാന്മാര് ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടന്നിരിക്കുന്നു. ഞാൻ മഹാനൊന്നുമല്ല, പക്ഷെ വേണ്ടി വന്നാൽ കുറച്ചാലും ജയിലിൽ കിടക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. നിന്നോടും കൂടെ പറയുന്നേ, അഥവാ നമ്മൾ പേടിക്കുന്ന തരത്തില് ഇത് വാറണ്ടായാല് എന്നെ രക്ഷിക്കാൻ ആവേശം മൂത്തുന്ന ഈ വീടും പറമ്പും വിറ്റുകളയരുത്. അപ്പച്ച, ഞാൻ മരിക്കുന്നതിന് തുല്യമാകും. അപ്പച്ചന്റെ മനസ്സ് എനിക്കറിയില്ലേ. അമ്മ പേടിക്കാതിരിക്കെ, അപ്പച്ചനൊന്നും സംഭവിക്കില്ല. മത്തായി, വണ്ടി എടുത്ത് മാറാം, ഇല്ലെങ്കിൽ ഇടിച്ച് തെറിപ്പിക്കും ഞാൻ. പന്നി ചോണയുണ്ടെങ്കിൽ തെറിപ്പിക്കടാ, ഇത് പൊതുവഴിയാ, ഞങ്ങൾക്ക് തോന്നിയ പോലെ വണ്ടി ഇടും. ഏയ്, എന്താ ഇത്? നിങ്ങൾ ദൈവം വണ്ടി മാറ്റ്. അപ്പനെ കൊണ്ടുപോവാൻ നീ ബുദ്ധിമുട്ടുന്ന എന്തിനാ? ഇപ്പൊ പോലീസുകാർ വന്ന് അപ്പനെ നീ കൊറേ കൊണ്ടുപോ. അങ്ങോട്ട് മാറി നിൽക്കടാ.
ആരാ ജെർമിയാസ്? എന്റെ അപ്പച്ചനാ. എന്താ കാര്യം? 65 പ്രകാരം ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട്. അതിനെന്തിനാ സാറേ ഈ വിലങ്ങൊക്കെ? എന്റെ അപ്പച്ചൻ കൊലപാതകമൊന്നും അല്ലല്ലോ. എന്താടാ പ്രതികളെ എങ്ങനെ കൊണ്ടുപോകണോ നീ എന്നെ പഠിപ്പിക്കാനടാ. അകത്ത് കയറി ആളെ കസ്റ്റഡിയിൽ എടുക്ക. സാറേ, അയാള് ഇവന്റെ കൂട്ടുകാരൻ സുധീറിന്റെ കൂടെ കുറച്ചു മുമ്പ് സ്ഥലം വിട്ടതേ ഉള്ളൂ. എവിടെ പോയതാടാ? എനിക്കറിയില്ല. സത്യം പറയടാ, ഇടിച്ചു നിന്നെ. സർ, അറസ്റ്റ് വൈകിയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവും, അത് വാർത്തയാവും. ടിവിയിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, അവർക്ക് വാർത്തയാ വലുത്. പിടികിട്ടാ പുള്ളി ഒളിവിലെന്നും പറഞ്ഞ് അവരത് ടിവിയിൽ കാണിക്കും. വയസ്സുകാലത്ത് സ്വന്തം അപ്പൻ അങ്ങനെ ഒരു അപമാനം ഉണ്ടാക്കി കൊടുക്കണോ? എവിടെയെന്ന് വെച്ചാ പറ. ഞങ്ങൾ ചെന്ന് കസ്റ്റഡിയിലെടുത്തോളാം. എന്റെ അപ്പനെ കസ്റ്റഡി കിട്ടിയിട്ട് നിങ്ങൾ ആരും കിടന്നുറങ്ങാമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ ഇങ്ങോട്ട് അയച്ച സാറന്മാരോട് പോയി പറഞ്ഞേക്ക് അവരുടെ ഒരു ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്നില്ലെന്ന്. നീ ആരെയായി വരട്ടുന്നേ? 24 മണിക്കൂറിനകം നിന്റെ അപ്പനെ ഞാൻ പൊക്കിയിരിക്കും. പൊക്കിക്കോ. നമ്മുടെ ഗ്രാമം രക്ഷപ്പെടാൻ പോവുകയാണ്, അതിന്റെ മുന്നോടിയാണ് ഈ സംഭവം. ജെർമിയാസിന്റെ ഫോട്ടോ കുറച്ച് വലിപ്പത്തിലാകായിരുന്നു, തെളിച്ചവും പോരാ. അയാൾക്ക് ഓസ്കാർ അല്ല, അറസ്റ്റ് വാറന്റ് കിട്ടിയിരിക്കുന്നത്. സർക്കാർ നടക്കാനുള്ള തുക അടക്കാത്തതിനാ അറസ്റ്റ് വാറന്റ്. നമസ്കാരം. ടൗൺഷിപ്പ് കമ്പനിയുടെ പ്രസിഡന്റ് ആയിട്ട് അച്ഛൻ എവിടെ പോയിരിക്കുന്നു? എത്രയും പെട്ടെന്ന് ജെർമിയാസിനെ പള്ളി കമ്മിറ്റി പുറത്താക്കണം. ഒരു പള്ളി കമ്മിറ്റിക്കാരൻ പോലീസ് കേസിൽ പെട്ട് ഒളിവിൽ പോകുന്നതേ ഇടവൊക്കെ കുറച്ചില്ല. ഇവിടെ ടൗൺഷിപ്പ് വരുമോ, അതിനെ കുറിച്ച് എന്തെങ്കിലും പത്രത്തിലുണ്ടോ? അതിലെന്താ എത്ര സംശയം? ജെർമിയാസ് അകത്തായാൽ അതിനെ നാണക്കേടും സഹിച്ചുകൊണ്ട് മത്തായിക്കും കുടുംബത്തിലൂടെ കഴിയാൻ പറ്റുമോ? അപ്പന്റെ ബാധ്യത തീർക്കാൻ മത്തായിക്ക് സ്ഥലം കൊടുത്തേ പറ്റൂ. ജെർമിയാസിനെ പോലീസ് ഒന്ന് പിടിച്ചോട്ടെ, ഇവിടെ ടൗൺഷിപ്പ് വന്നിരിക്കും മക്കളെ. ഇനി സെക്യൂരിറ്റി പണിക്കുള്ള ടോർച്ചും വടിയും പിടിച്ചുള്ള പരിശീലനം തുടങ്ങണം. വഴക്കും വക്കാളും ഒന്നും വേണ്ടെന്ന് അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ. അന്ന് നീ എന്താ പറഞ്ഞേ? എനിക്ക് പോളിസി കിട്ടാനാണെന്ന്. ഇപ്പൊ സമാധാനമായല്ലോ. ചിറ്റപ്പൻ എന്താ വേണ്ടേ? എനിക്ക് ദണ്ണമുണ്ടാ. എന്നെ കൈപിടിച്ച് നടത്തിയിട്ടുള്ളയാളാ ജർമ്മിയാസ് ചേട്ടൻ. ചേട്ടനെ വഴിയാതാരാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എത്രയും പെട്ടെന്ന് ഈ വീടും സ്ഥലവും വിറ്റ് കേസ് അവസാനിപ്പിച്ചേക്കണം. ആ ഈ വീട് സ്ഥലം കൊടുക്കാനേ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പച്ചൻ അത് തന്നെ പറഞ്ഞേ. ജർമ്മിയാസ് ചേട്ടൻ അഭിമാനിയാ. ചേട്ടൻ അതേ പറയൂ. ഓ, ഉടനെ അതൊരു സൗകര്യമാക്കി എടുത്തല്ലേ. അപ്പനൊരു ആപത്ത് വന്നു പറയുന്നു കേട്ടില്ലേ. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? സർക്കാരിനെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു അതോ കൊടി പിടിക്കാൻ പോകുന്നു? എന്റെ അപ്പച്ചനല്ലേ, വേണ്ട, ഞാൻ ചെയ്തോളാം. അങ്ങനെ പറഞ്ഞൊഴിയാൻ നോക്കണ്ട. ഇതേ കുടുംബത്തിന്റെ അഭിമാന പ്രശ്നമാണ്. പുത്തം പൊറിക്കലിൽ നിന്ന് വരെ ആരും ജയിൽ കണ്ടിട്ടില്ല. ജയിൽ കണ്ടിട്ടില്ലെങ്കിൽ കുടുംബത്തോടെ വണ്ടി പിടിച്ച് ജയിലിലേക്ക് ടൂർ പോകണം. ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്ന സമയത്ത് പുത്തം പൊറിക്കുന്ന ആരും കണ്ടിട്ടില്ലല്ലോ. ഇതൊക്കെ ഉണ്ടായപ്പോഴല്ലേ ഈ ബന്ധം കൊണ്ടുവന്ന അമ്മ മിണ്ടായിരിക്കമേ. ഇത് അപ്പച്ചനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, നാട്ടുകാരുടെ ഒത്താശ കൊണ്ട് ഇറങ്ങിയിരിക്കുക. എന്റെ അപ്പച്ചനെ ഞാൻ ജയിലിലേക്ക് അയക്കില്ല, എനിക്ക് അതിന് ആരുടെ സഹായം വേണ്ട. നീ ഇതേ പറയുമെന്ന് എനിക്കറിയാം. എന്നിട്ട് ഒടുക്കം പശുവും കൃഷിയും പോകാതിരിക്കാൻ സ്വന്തം അപ്പനെ കുരുതി കുടിക്കുകയും ചെയ്യും. വന്നല്ലേ പുതിയ ബന്ധുക്കള്. കുടുംബ ബന്ധത്തിന്റെ വില അറിയാത്ത ഇവര് പറയുന്നതും കേട്ടിരുന്നു. ഒരാപത്ത് വരുമ്പോ സ്വന്തം തന്നെ നോക്കാത്ത ഒരുത്തനും ഒരു കാലത്തും ഗതി പിടിക്കില്ല. ഒരു പ്രശ്നം വരുമ്പോ കൈയൊഴിയാൻ ഏറ്റവും നല്ല വഴി പഴി പറയല. കളക്ടറെ കണ്ടോ? കണ്ടു. അതൊട്ടേക്ക് കളക്ടർ നിരപരാധിയാണ്. നോട്ടീസ് 15-ാം തീയതി തന്നെ ഇഷ്യൂ ചെയ്തു. കളക്ടറുടെ ഓഫീസ് ക്ലർക്ക് പിടിച്ചു വെച്ചതാ. കളക്ടർ അറിയാതെയാ? അതെ, ഈ ക്ലർക്ക് യൂണിയന്റെ വലിയ ആളാ. അയാൾക്കെതിരെ ഒരു നടപടി പാടാ. മാത്രമല്ല, നിങ്ങളെ ഹിയറിംഗിനും കണ്ടില്ലല്ലോ. നിങ്ങൾ കുഴപ്പക്കാരാണെന്ന് കളക്ടറുടെ ഓഫീസിലുള്ളവരും SFC-ക്കാരും പറയുകയും ചെയ്തു. അതൊക്കെ വിശ്വസിച്ചാ കളക്ടർ അറസ്റ്റ് വാറന്റിൽ ഒപ്പുവെച്ചത്. ഇനി അത് പിൻവലിക്കാൻ നിന്നാൽ ഒടുക്കം കളക്ടർ കുടുങ്ങും. ഏതായാലും അപ്പച്ചനെ അകത്താക്കാനുള്ള അവരുടെ ആവേശം കൊണ്ടൊരു ഗുണം കിട്ടി. സാധാരണ 65 പ്രകാരം അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള നോട്ടീസ് തഹസിൽദാർ വഴി വില്ലേജ് ഓഫീസിൽ അയച്ച് പ്രതിക്ക് കാശടയ്ക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയുണ്ടോന്നുള്ള റിപ്പോർട്ട് കിട്ടണം. ചട്ടം ലംഘിച്ച് നടത്തിയ അറസ്റ്റ് വാറന്റിനെതിരെ നാളെ തന്നെ കോടതിയിൽ നിന്ന് സ്റ്റേ മാറ്റിക്കാമെന്ന് സുനിത വക്കീൽ പറഞ്ഞു. അപ്പച്ചനോട് എങ്ങനെയുണ്ട്? സുധീർ ആദ്യം വിളിച്ചായിരുന്നു. പോലീസ് നമ്പർ ട്രേസ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ വിളിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പച്ചനവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സുധീറും കൂട്ടുകാരനും കുടുംബവും ഒക്കെ ഉണ്ട്. ആരൊക്കെ ഉണ്ടായിട്ടെന്താ?
നിന്റെ അപ്പച്ചന് കാലി നീരി വന്ന് ആരോടെങ്കിലും പറയുമെന്ന് തോന്നുന്നുണ്ടോ? ആരോടും ഒന്നും പറയാതെ എല്ലാം സഹിച്ച് അത് ഓർക്കുമ്പോഴാ. കാര്യങ്ങളുടെ സത്യാവസ്ഥ അമ്മയ്ക്കൊന്നും ഇപ്പോഴും അറിയില്ല. കളക്ടർ അറസ്റ്റ് വാറണ്ടയിൽ ഒപ്പുവെച്ച സ്ഥിതിക്ക് അവർക്കത് ശരിയായ രീതിയിൽ വീണ്ടും മുന്നോട്ട് നീക്കാം. കുറച്ച് സാവകാശം കിട്ടുമെന്നേ ഉള്ളൂ, അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റില്ല. ഈ സ്ഥലം വിറ്റ് അപ്പച്ചന്റെ ബാധ്യത തീർക്കാൻ മടിയുണ്ടായിട്ടില്ല. അങ്ങനെ ചെയ്താൽ അപ്പച്ചന് ഇത്രയും നാളും കാശ് കൊടുക്കാതെ മുങ്ങി നടന്നൊരു കള്ളനാകും. ബാധ്യത തീർക്കാഞ്ഞാൽ അതിലും പ്രശ്നമാവും. എന്ത് ചെയ്യണമെന്നറിയില്ല. എന്തിനും കൂടെ ഉണ്ടാകുന്നു കരുതിയ നാട്ടുകാരും ശത്രുക്കളായി. അബ്ദു പോലീസുകാരോട് അപ്പച്ചനെ കുറിച്ച് പറഞ്ഞപ്പോ ചങ്ക് തളർന്നുപോയി. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? ഒന്ന് പൊട്ടിക്കരഞ്ഞാ കൊള്ളാന്നുണ്ട്. പക്ഷെ എല്ലാവരും ആശ്വാസത്തിന് എന്റെ മുഖത്താ നോക്കുന്നത്. എനിക്ക് കരയാൻ പറ്റില്ലല്ലോ. മറ്റുള്ള കുട്ടികൾ പഠിച്ചും കൂട്ടുകൂടിയും നടക്കുന്ന കാലത്ത് കണ്ണീരും വേർപ്പുമായി വെയിലത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫാമിനെക്കുറിച്ചും അപ്പച്ചനും അമ്മച്ചിയും ഇവിടെ സുഖമായി ജീവിക്കുന്നതിനെക്കുറിച്ചും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ഇത്രയും നാളത്തെ എൻ്റെ അധ്വാനവും ജീവിതവും എല്ലാം അതിനു വേണ്ടിയായിരുന്നു. എൻ്റെ അധ്വാനവും ജീവിതവും ഇല്ലാതാക്കാൻ ആലുവ ചാണ്ടിയെ ഞാൻ അനുവദിക്കില്ല. എന്റെ അപ്പച്ചനെ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്റെ മണ്ണും വിട്ടുകൊടുക്കില്ല. ഞാൻ പറയുന്ന സമയത്ത് ചാണ്ടിയുടെ ടൗൺഷിപ്പിനെ അനുകൂലിച്ചുകൊണ്ട് മിച്ചി എനിക്കൊരു ടി വി പ്രോഗ്രാം ചെയ്തു തരണം. ടൂറിസം മന്ത്രിയുടെയൊക്കെ പ്രസ്താവന അതിലുണ്ടാവണം. മാത്യൂസ് എന്താ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഹലോ. അതെ. ആ, എന്താ? ഓക്കെ. ആരാ മോളെ? മാത്യൂസാ. അച്ഛന്റെ വാറണ്ട് സ്റ്റേ ചെയ്യണ കാര്യം എത്ര പറഞ്ഞിട്ടും ആ പാവത്തിന് മനസമാധാനം കിട്ടുന്നുണ്ടാവില്ല. നാളെ തന്നെ സ്റ്റേ ഓർഡർ കിട്ടില്ലേ മോളെ? കിട്ടും. അത് ചോദിക്കാനല്ല മാത്യൂസ് വിളിച്ചത്. ചാണ്ടിയുടെ പേരിലുള്ള കേസുകളുടെ ഡീറ്റെയിൽസ് വേണമെന്ന്. അതെന്തിനാ? അറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ലേ, അച്ഛനെന്ന് വെച്ചാ മാത്യൂസിന് ജീവന്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത പ്രകൃതവും. മാത്യൂസ് എന്തിനോ ഉള്ള പുറപ്പാടാ. മോളെ, നീ ഈ കേസിന്റെ കാര്യം അന്വേഷിക്കാൻ നടക്കുന്നത് ആ ചാണ്ടിയെ മറ്റോ അറിഞ്ഞാൽ? ആ, കോടതിയുടെ റെക്കോർഡ് റൂമിൽ അന്വേഷിച്ച കേസുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അതിപ്പോ ചാണ്ടിയൊന്നും അറിയാൻ പോകുന്നില്ല. എന്നാലും അവര് വല്ലാത്ത ആൾക്കാരാ. നീ മാത്യൂസിന് നിയമപരമായിട്ടുള്ള എന്ത് സഹായം ചെയ്തു കൊടുത്തു. അതല്ലാതെ മാത്യൂസിനെ പോലുള്ളവരുടെ കൃഷിയിടം നശിക്കാതെ നോക്കേണ്ടത് തീ വില കൊടുത്ത് പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളും ഒക്കെ വാങ്ങുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ആവശ്യമല്ലേ അമ്മേ? ആ, ഒന്നോർത്ത അതും ശരിയാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. സുധീറിന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ഇവിടെ കഴിയുന്ന പോലെ തന്നെയായിരുന്നു. ഓ, കോടതിയിൽ നിന്ന് ഇവിടെ വരെ കാറിൽ ഒറ്റ ഇരിപ്പായിരുന്നു. നീ ആ കിടക്ക ഒന്ന് ഇരിക്കുക. രാഹലെ, കുടിക്കാൻ കുറച്ച് വെള്ളം ഇപ്പൊ കൊണ്ട്. സ്റ്റേ വാങ്ങിച്ചെങ്കിലും വീണ്ടും ചട്ടപ്രകാരം അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം അവർ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ദിവസത്തിനകം ഉണ്ടാവും? അല്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാ. ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല.
ചാണ്ടിയുടെ മിക്കവാറും എല്ലാം തല്ലു കേസുകളാണ്. ഈ അടുത്തിടെ ചാണ്ടിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആലുവ ടൗണിൽ ഫ്ളാറ്റ് കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞ് കാശ് വാങ്ങിച്ചിട്ട് പറ്റിച്ചതിന് അതിലയാള് ജാമ്യം എടുത്തിട്ടുണ്ട്. പക്ഷേ രക്ഷപ്പെടാൻ ഇത്തിരി പാടാ. ആരാ കേസ് കൊടുത്തിരിക്കുന്നത്? ഒരു പ്രമീല സുരേന്ദ്രൻ, സെറ്റിൽഡ് ഇൻ ദുബായ്. അതിനൊക്കെ രസകരമായൊരു കേസുണ്ട്. ബാർ അസോസിയേഷനിലെ സ്പൈവർക്കിലൂടെ അറിഞ്ഞതാ. ഒരു സ്ഥലത്തുകൂടെ നടപ്പാത വേണമെന്ന് പറഞ്ഞ് കുറച്ചു പേര് ഒരു ഇഞ്ചെൻഷൻ സൂട്ട് ഫയൽ ചെയ്തു. അതിനെതിരെ വക്കീലിനെ വെച്ച് വാദിച്ചത് ചാണ്ടിയാ. അത് ചാണ്ടിയുടെ സ്ഥലമല്ലെന്നുള്ളതാ അതിന്റെ രസം. പിന്നെ അത് സർക്കാർ വക പട്ടയഭൂമിയാ. അത് സർക്കാർ പാവങ്ങൾക്ക് പട്ടയം കൊടുത്ത ഭൂമിയാണ്. എവിടെ ഈ സ്ഥലം? അത് വൈപ്പിൻ പാലത്തിനടുത്ത. സമ്മതിച്ചു. എന്റെ വെപ്രാളം കാരണമാണ് ആദ്യത്തെ അറസ്റ്റ് പാളിപ്പോയത്. ഇനി നിങ്ങള് നിങ്ങളുടെ ചട്ടം അനുസരിച്ച് അങ്ങ് നീക്കൂ. എന്തുവെച്ച് അത് അനന്തമായിട്ട് അങ്ങ് നീണ്ടുപോകരുത്. ഫ്ളാറ്റ്, കേസ്, മിശ്ര എല്ലാം കൂടെ ഞാനിവിടെ ഭ്രാന്തെടുത്ത് നിൽക്കുക. അതെനിക്കറിയില്ലേ, അതുകൊണ്ടല്ലേ ഞാൻ പേപ്പർ ചടാന്ന് തഹസീൽദാർക്ക് അയച്ചു കൊടുത്തത്. അവിടെ നമുക്ക് ആളുണ്ട്, പിന്നെ ചില ഓഫീസ് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ സാറേ. മനസ്സിലായി. എത്രയാണെന്ന് പറഞ്ഞാ മതി, ഇപ്പൊ തന്നെ ജോസിന്റെയിൽ അവിടെ എത്തിക്കാം. പക്ഷേ പേപ്പർ വില്ലേജ് ഓഫീസിൽ എത്തണം. അവിടെ എത്തിയാൽ പിന്നെ എന്റെ സാമ്രാജ്യ. അവന്റെ അപ്പനെ കുറിച്ച് നല്ല കലക്കൻ റിപ്പോർട്ട് മുകളിലേക്ക് ചെന്നോളും. അതിനെന്താ, നമുക്ക് വിശാലമായിട്ട് തന്നെ കൂടിക്കളയാൻ കേശവേട്ട. ഓക്കെ, വണ്ടി വിടറ. ചേട്ടാ, ഇത് സർക്കാർ പട്ടയം കൊടുത്ത ഭൂമിയല്ലേ? എവിടുന്ന? പത്രത്തിൽ? ഏയ്, അല്ലല്ല, ഈ പട്ടയഭൂമി ചുള്ളു വിലക്ക് കിട്ടും അറിഞ്ഞിട്ട് വന്നതാ. നിങ്ങൾക്ക് കുറച്ച് നേരത്തെ വരാൻ പാടില്ലായിരുന്നു? ചാണ്ടി സാറിന് ഇപ്പൊ അങ്ങോട്ട് പോയുള്ളൂ. ആലുവ ചാണ്ടി സാറേ, സാറിന്റെ കയ്യിലാണ് ഇപ്പൊ ഈ ഭൂമി. ചാണ്ടി സാറിനോട് ഞാൻ സംസാരിക്കാം. ചെറിയ കമ്മീഷൻ തന്നാ മതി. അല്ല, സർക്കാർ പാവങ്ങൾ കൊടുത്ത പട്ടയല്ലേ ഇത്? അതെങ്ങനെ ആലുവ ചാണ്ടിയുടെ കയ്യിലായത്? എന്റെ സാറേ, മേൽശാന്തി അറിയാന്നുണ്ടെങ്കി പിന്നെ പ്രസാദത്തിനാണോ പാട്? ദേ, അവിടെ മണലടിക്കുന്നുണ്ടല്ലേ. ഇറിഗേഷൻ കാരൻ ചാണ്ടി സാറ് നമ്മൾ ഒത്തുകളിയ. അപ്പുറത്തെ കായലിന് ആഴം കൂട്ടാൻ പറഞ്ഞ് ഡ്രജ് ചെയ്തോണ്ടിരിക്ക. ആ മണൽ എവിടെയെങ്കിലും കൊണ്ടുവന്നിരണ്ടേ? കായലിലെ മണ്ണും കൽപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തിരിക്ക. എവിടെയല്ല, ഈ സ്ഥലം നികത്തി കഴിയുമ്പോ ഡ്രജിങ് മതിയാക്കി അവര് സ്ഥലം വിട്ടോളും. ഈ പട്ടയം കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ നിസാര പൈസക്ക് സ്ഥലം വാങ്ങിച്ചെടുക്കാമായിരുന്നു. എന്റെ പൊന്ന് സാറേ, 3 മാസം മുമ്പൂടെ സ്റ്റേജ് കെട്ടി കളക്ടർ വന്ന് ആഘോഷപൂർവ്വം പട്ട വിതരണം നടത്തി. പക്ഷെ ഈ നാട്ടിൽ നിന്ന് ഒരാൾക്കും അത് കിട്ടിയിട്ടില്ല. കിട്ടിയത് ആർക്കാണെന്ന് തൊട്ട് അറിയാനും പാടില്ല. ഓ, ഇപ്പൊ എടുക്ക. റിപ്പോർട്ടർ രേഷസ, ടിവിയിൽ കണ്ടതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കുള്ള 5 സെന്റ് ഭൂമിയുടെ പട്ടയ വിതരണം എറണാകുളത്തെ വൈപ്പിനിൽ ജില്ലാ കളക്ടർ സന്ധ്യ രാമേന്ദ്രൻ നിർവഹിച്ചു. വൈപ്പിൻ പാലത്തിന് സമീപത്തുള്ള 2.5 ഏക്കർ സർക്കാർ ഭൂമിയാണ് നിർധനരായ 50 കുടുംബങ്ങൾക്കായി പതിച്ചു നൽകിയത്. അനൗൺസ് ചെയ്യുന്ന വോയിസ് കിട്ടാൻ വഴിയുണ്ടോ? ഹസീന ബീവി, പഴയപള്ളി പുരയിടം, മട്ടാഞ്ചേരി. ലോറൻസ് ആന്റണി, തെക്കേ കണ്ടത്തിൽ, കുരിശടി റോഡ്, വരാപ്പുഴ. കുമാരലക്ഷ്മി, കൈപ്പറമ്പിൽ വീട്, തോട്ടപ്പുഴ. സീതാലക്ഷ്മി, കൈതാരത്തിൽ വീട്, ചുള്ളിക്കൽ. അത് ഞാൻ വന്ന് വെട്ടിക്കോളാം, ഇതിപ്പോ തീരും. നീ പോടാ, ഈ കോള് കണ്ട് വെറുതെ നിൽക്കാനോ? എന്നാ മഴയാ ഇത്? കൃഷി മുഴുവൻ നാശാവുമല്ലോ. വെള്ളം പൊങ്ങിയ പ്രശ്നമാ. അതിനു മുമ്പ് ചാല കയറി മഴക്കുഴിയിൽ എത്തിക്കാനുള്ള ശ്രമമാ. സാർ അതിനെ കുറിച്ച് അന്വേഷിച്ചോ? സർക്കാർ ആളുകൾക്ക് ഭൂമി പതിച്ചു കൊടുക്കുന്നതിനെയാ പട്ടയം കൊടുക്കുന്നതെന്ന് പറയുന്നത്? അതൊക്കെ ഞങ്ങൾക്കറിയാം. ഈ കേസില് എന്താ നടന്നിട്ടുള്ളത് അത് പറ.
ഞാൻ പറയട്ടെ, പട്ടയങ്ങൾ പലതരത്തിലുണ്ട്. അതിലെ ആദിവാസികൾക്ക് കൊടുക്കുന്ന പട്ടയ ഭൂമി വിൽക്കാൻ പറ്റില്ല. പിന്നെ കൃഷി പോലെ ചില പ്രത്യേക ആവശ്യത്തിന് കൊടുക്കുന്ന ഭൂമി ആ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതല്ലാതെ മറ്റൊരിനം പട്ടയുണ്ട്. അതില് ഉടമസ്ഥൻ ഇത്ര കൊല്ലം കഴിഞ്ഞ് കൈമാറ്റം ചെയ്യാവൂ എന്ന വ്യവസ്ഥ ഉണ്ടാവും. ചിലതില്ലാത്തതുണ്ട്. നിങ്ങൾ പറഞ്ഞ പട്ടയഭൂമി ഇതുപോലുള്ളതാണോ എന്നാണ് എന്റെ സംശയം. ആയിക്കോട്ടെ, ഇവിടെ അതല്ലല്ലോ പ്രശ്നം. ഇതിന്റെ ഉടമസ്ഥാവകാശം തന്നെ വ്യാജമല്ലേ? ടി വി കേട്ട 4 അഡ്രസ്സുകളും ഞങ്ങൾ അന്വേഷിച്ചതാ. ആ പേരിലും അഡ്രസ്സിലും ആരുമില്ല. കള്ളപ്പേരിൽ കൂലിക്ക് ആളെ വെച്ച ചാണ്ടി 50 പട്ടയങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. അതാ ഞാനും പറഞ്ഞു വരുന്നത്, റവന്യൂ വകുപ്പിൽ നല്ല പിടിപാടുണ്ടെങ്കിൽ ഇല്ലാത്ത ആളുകളുടെ പേരിൽ പട്ടയം വാങ്ങിച്ചെടുക്കാം. എന്നിട്ട് അത് കുറച്ചു ദിവസം കൈവശം വെക്കും. അതാ ചാണ്ടി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കും എതിർപ്പും സംശയവും ഇല്ലെന്ന് കണ്ടാൽ ഈ 50 പേരുടെയും ഭൂമി തനിക്ക് വിറ്റു എന്നതിന് രേഖ ഉണ്ടാക്കി അത് സ്വന്തമാക്കും. ഭുവനേന്ദ്രനെ പോലുള്ള ആളുകളുള്ളപ്പോ രേഖ ഉണ്ടാക്കാനൊക്കെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അല്ല, വിറ്റു എന്നുള്ളതിന് വെറുതെ രേഖ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതിന് രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണ്ടേ? വിൽപ്പനക്കാർ 50 പേരും ഐഡന്റിറ്റി കാർഡുമായി നേരിട്ട് ഹാജരാകാതെ അത് നടക്കോ? എടാ കൊച്ചനെ, റിക്ഷാറോ സബ് റിക്ഷാറോ അല്ല ഇവിടുത്തെ മിക്ക റിക്ഷാ ഓഫീസുകളും ഭരിക്കുന്നത്. മഹാത്മാഗാന്ധിയാ, പച്ച നോട്ടിലെ ഗാന്ധി ഇല്ലേ, അത് തന്നെ. കാശ് കൊടുത്താൽ ഭൂരിപക്ഷം റിക്ഷാ ഓഫീസുകളും എന്തും നടക്കും. ജെർമിയാസിന്റെ മകന് അപ്പന്റെ ബാധ്യത തീർക്കാവുന്നതിൽ കൂടുതൽ ആസ്തിയുണ്ടെന്ന് കാണിക്കുന്ന വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നാളെ രാവിലെ കളക്ടറുടെ മേശപ്പുറത്തെത്തുമ്പോൾ നാളെ തന്നെ കളക്ടറെ കൊണ്ട് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുക എന്നുള്ള ഉത്തരവാദിത്തം കേശവേട്ട, അത് നിങ്ങൾക്കാ. അത് ഞാൻ ഏറ്റു. അതെ, ആ തന്തക്കിഴവനെ ആഘോഷപൂർവ്വം വേണം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ. കൗൺസർ പാപ്പച്ചനെ വിളിച്ച് അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അവന്റെ അപ്പന് നോവണം, എന്നാലേ അവൻ വരൂ. ഇതെന്തായാലും വെച്ച് താമസിപ്പിക്കില്ലല്ലോ. ഇതാ കോടനാട് സ്റ്റേഷനിലേക്ക് കൊടുത്തു വിടുകയോ കൊണ്ടു കൊടുക്കുകയോ എന്താന്ന് വെച്ച് ചെയ്തു. ഇവിടെ നിന്നാ മതി, വണ്ടി ഇതിലെ വരുമ്പോ ഒന്ന് സ്ലോ ചെയ്യാമെന്ന് സി ഐ പറഞ്ഞിട്ടുണ്ട്. അത് നീ റോഡിൽ കൂടി സ്പീഡിൽ പോകാൻ പറ്റണ്ടേ? പഞ്ചായത്ത് റോഡ് ബന്ധക്കാതിരുന്നത് വളരെ നന്നായി. ചാണ്ടി സാറേ, ഞാനിവിടെ റെഡിയാ. എസ് എഫ് സിക്കാരെയും വില്ലേജ് ഓഫീസറെയും കാത്തിരിക്കുക. വില്ലേജ് ഓഫീസറെയും എസ് എഫ് സിക്കാരെയും ഞാൻ ഇപ്പൊ വിളിച്ച് ബ്ലോക്ക് ചെയ്തു. നിങ്ങളും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. എന്തു പറ്റി? അവൻ സ്ഥലം തരാമെന്ന് സമ്മതിച്ചു. നിനക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയില്ലോ മാത്യൂസേ? കുടിക്കാൻ എന്താ എടുക്കണ്ടേ, ചായയോ കാപ്പിയോ? അതോ അതൊന്നും വേണ്ട. അപ്പച്ചനെതിരെയുള്ള അറസ്റ്റ് വാറണ്ട് തടഞ്ഞതുകൊണ്ട് മാത്രമായില്ല, എനിക്ക് ആ കേസ് തന്നെ ഇല്ലാതാക്കി തരണം. ഓ, കൊറേ കണ്ടീഷനും കൊണ്ട് ഇറങ്ങിയിരിക്കുവാണല്ലേ. എന്റെ സ്ഥലം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ കള്ള കേസല്ലേ അത്? അത് കിട്ടുമ്പോ കേസിൽ നിന്ന് ഒഴിവാക്കി തരാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? സാർ വിചാരിച്ച മുക്കാൻ പറ്റാത്ത വല്ല കാര്യമുണ്ടോ? സാറ് കൈമൾ സാറിനെ വിളിച്ച് കോൺഫറൻസ് കോളിലിട്ട് എസ് എഫ് സിയുടെ MD ബഷീർ സാറിനോട് സംസാരിക്കേ. ഹലോ, മാത്യൂസേ, നിന്റെ സ്ഥലം എനിക്ക് തരാമെന്ന് നീ ഉടമ്പടി വെച്ചാൽ നിങ്ങൾ പണമടച്ച് ഒത്തുതീർപ്പിന് തയ്യാറാണെന്ന് പറഞ്ഞ് ഇന്ന് തന്നെ എസ് എഫ് സിയിൽ നിന്ന് കളക്ടർക്ക് പേപ്പർ പോവും. പിന്നെ ആ മാനേജർ പെണ്ണ് അത്ര ശരിയല്ല. അവക്ക് സംശയം തോന്നാതിരിക്കാൻ ആദ്യ ഗഡു എന്ന നിലയിൽ 2 ആഴ്ചക്കുള്ളിൽ 50,000 രൂപ അടക്കേണ്ടി വരും. പിന്നെ 1 മാസം കഴിയുമ്പോൾ 50,000 കൂടെ. അതിനകം ഈ പൊടിയും പോകയൊക്കെ അങ്ങ് അടങ്ങും. നിങ്ങൾ കർഷകരല്ലേ, കൃഷിനാശം വന്നെന്നോ കടക്കണിയിൽ പെട്ടെന്നോ അതുകൊണ്ട് കാശടയ്ക്കാൻ നിർവാഹമില്ലെന്നും പറഞ്ഞ് ഒരു നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് അങ്ങ് തരും. എന്താ പോരെ? ഇതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ, ആ സമയത്ത് നിങ്ങൾ തിരിച്ചു പറയില്ലാന്ന് എന്തോ ഉറപ്പ്. എടാ, എനിക്കിവിന്റെ സ്ഥലം പോരെ? സ്ഥലം കിട്ടിയാ പിന്നെ എനിക്കിവിനോടെന്താ ശത്രുത? എനിക്ക് നിങ്ങളെ വിശ്വാസ. എന്നാ പറ സെന്റിന് എത്ര വെച്ച് വേണം?
ഞാൻ കാശിന് വേണ്ടി വന്നതല്ല. കാശ് വാങ്ങിയാൽ അതുകൊണ്ട് പിന്നെ പുതിയൊരു സ്ഥലം വാങ്ങിക്കാൻ നിങ്ങളെപ്പോലെ ആരുടെയെങ്കിലും പറയാനും നടക്കണ്ടേ? ഒരു ഫാം തുടങ്ങാനുള്ള സ്ഥലം കിട്ടുന്നത് അത്ര എളുപ്പമല്ല. എന്റെ സ്ഥലം എടുത്തിട്ട് എനിക്ക് ഫാം തുടങ്ങാനുള്ള ഒരു സ്ഥലം നിങ്ങൾ തരണം. ഫാം തുടങ്ങാൻ ഇപ്പൊ ഏത് സ്ഥലം? വൈപ്പിൻ പാലത്തിന് താഴെ ഒരു സ്ഥലമില്ലേ, അത് തന്നാ മതി. അതെന്റെ സ്ഥലമാണെന്ന് നിനക്കെങ്ങനെ അറിയാം? അവിടെ മണ്ണിലടിക്കാൻ വന്നൊരു ലോറിക്കാരൻ എന്റെ ഫ്രണ്ടാ, ഞാനാ മത്തായോട് പറഞ്ഞത്. അതെ, ഞാൻ ആ സ്ഥലം ചെന്ന് കണ്ടു. അവിടെ താളതാമസം ഇല്ലാത്തതുകൊണ്ട് ഫാം തുടങ്ങാൻ സൗകര്യമാണ്. കായലുള്ളതുകൊണ്ട് ഊറ്റമുണ്ട്, അതുകൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. കായൽ മണ്ണടിച്ചിരിക്കുന്നത് കൃഷിക്ക് നല്ലതാണ്. പക്ഷേ സാറേ, ഒന്ന് വന്നേ. ഒരു മിനിറ്റ്. എന്നാടാ, എന്നാന്ന് പറ. സാറേ, അത് കള്ളപ്പേരിലുള്ള പട്ടയഭൂമിയാണെന്ന് അവൻ അറിഞ്ഞ പിന്നെ സാറിന് മെനക്കേടാവും. ആ സ്ഥലം എന്റെ പേരിൽ എഴുതിയിട്ടില്ലോ, പിന്നെ എനിക്കെന്ത് പ്രശ്നം ഉണ്ടാകാനാ? അവന് കൊടുക്കുന്നെങ്കിൽ അവന്റെ പേരിലല്ലേ എഴുതണേ. അവൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന അവൻ തന്നെ കൊടുക്കും. എടാ, ആ നാട്ടുകാർ മഹാ മുള്ളുകൊള്ളികളാ. വഴിപ്രശ്നം തീർന്നെങ്കിലും കാശടിക്കാൻ ഇനിയും പലതും പറഞ്ഞു വരും. കള്ളപ്പേരുള്ള ഭൂമിയാണെന്ന ഭാവിയിൽ ഏതെങ്കിലും വിവരദോഷികൾ അറിഞ്ഞു വന്നാലും അതും പ്രശ്ന. ആ പ്രശ്നം നമുക്ക് അവന്റെ തലയിൽ വെച്ചു കൊടുക്കാം. അത് 2.5 ഏക്കർ, അവന്റേത് 3 ഏക്കർ. അങ്ങനെ നോക്കിയാലും നമുക്ക് ലാഭം. നീ വാ മാത്യുസേ, ആ സ്ഥലം തരാം. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് 50 പേരുടെ പേരിലുള്ള ഒരു പട്ടയഭൂമിയാണ്. അവരെല്ലാം കൂടെ എന്റെ പേരിൽ എഴുതി തന്നാ പോരെ? മതി, പക്ഷേ 50 വ്യാജന്മാരോ? എന്നാ വേണ്ട. അല്ല, ഫാം തുടങ്ങാൻ പറ്റിയ സ്ഥല, പക്ഷേ വേണ്ട. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ സ്ഥലവും പോവും, ഗോതമ്പുണ്ട്, അതിന് രണ്ടിയും വരും. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ അതിന്റെ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി തന്നാ പോരെ? നിങ്ങളെ കൊണ്ട് അതൊക്കെ പറ്റും. എന്നാലും വേണ്ട. ഈ പട്ടയഭൂമിയിൽ ഒരുപാട് പേര് വ്യാജ പ്രമാണം ഉണ്ടാക്കി സുഖമായി ജീവിക്കുന്നുണ്ട്. പക്ഷേ മത്തായി, വേണ്ട, ഒടുക്കം പുലിവാലാവും. ഇതൊക്കെ ഞങ്ങൾ സ്ഥിരം ചെയ്യണല്ലേ, ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഉറപ്പ്? ഒരു മിനിറ്റ്, ഞാനൊരാളെ. ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞാനല്ലേ പറയണേ. ആ ശരി, എനിക്ക് ഈ സ്ഥലം ഇടപാടിനെ കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. എന്റെ ഒരു ബന്ധുണ്ട് തേവരയിലെ, നമ്മുടെ കോശിച്ചാൻ. പുള്ളിക്കാരന് ഇതിലൊക്കെ നല്ല വിവരമാണ്. പുള്ളിക്കാരനെ വിളിച്ച്, 50 പേര് എനിക്ക് വിറ്റതായിട്ടുള്ള പ്രമാണം, കുടിക്കട സർട്ടിഫിക്കറ്റ്, കരമടച്ച രസീത്, പിന്നെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം കറക്റ്റാണെന്ന് കോശിച്ചാൻ കണ്ട് ബോധിച്ചാ ഞാൻ എടുക്കാം. ഓക്കെ, സമ്മതിച്ചു. അപ്പോ നിന്റെ സ്ഥലത്തിന്റെ കാര്യം എങ്ങനെയാ? ഇത് ശരിയാക്കി തരുന്നതിന്റെ പിറ്റേന്ന് ഞാൻ സ്ഥലം എഴുതി തന്നേക്കാം. ഇന്ന് 10 അല്ലേ, 15-ാം തീയതി വെച്ച് നമുക്കൊരു MOU എഴുതിയേക്കാം. എനിക്ക് പറ്റിയ സ്ഥലം ശരിയാക്കി തന്നാലേ ഈ ഉടമ്പടിക്ക് പ്രസക്തി ഉള്ളൂ എന്നൊരു ക്ലോസ് വെക്കണം. ഒരു മിനിറ്റ്. കൈമൾ സാറേ, എത്തിയോ? ഇവിടെ ഏതാണ്ടൊരു ധാരണയായി. എന്താ, ടൂറിസം മിനിസ്റ്ററോ? അതെയോ, അത് കൊള്ളാമല്ലോ. രാത്രി ഞാൻ അങ്ങോട്ട് വന്നേക്കാം. എന്താ, ഓക്കെ. എടാ ജോസേ, കൈമൾ സാറിനെ ടൂറിസ്റ്റ് മിനിസ്റ്റർ വിളിച്ചിരുന്നു എന്ന്. ഏഷ്യ വിഷയംകാരൻ നമ്മുടെ ടൗൺഷിപ്പിനെ പുകഴ്ത്തി ഒരു പ്രോഗ്രാം ചെയ്യാൻ പോവാണത്രേ. എടക്കൊച്ചിയിലുള്ള മിനിസ്റ്ററുടെ വീട്ടിൽ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ചെന്നെന്ന്. അല്ല, നമ്മൾ എന്താ പറഞ്ഞോണ്ടിരുന്നെ? ഓഹോ, ക്ലോസ് വെക്കണെന്ന്. അത് വെക്കാം. എടാ കമ്പ്യൂട്ടറേ. ശരി സർ. എന്റെ അപ്പച്ചന്റെ അറസ്റ്റിന്റെ കാര്യം ഞാനില്ല കൂടെ. കൈമൾ സാറേ, മാത്യൂസിന്റെ അപ്പച്ചന്റെ അറസ്റ്റ് വാറന്റ് റദ്ദി ചെയ്യാനുള്ള നടപടിക്രമങ്ങളൊക്കെ തുടങ്ങിക്കൊള്ളാൻ ബഷീർ സാറിനോട് പറഞ്ഞേരെ. ഇവിടെ കാര്യങ്ങളൊക്കെ റെഡിയായി. വാ. അയ്യോണ്ട്
കോടനാട്ടുകാർ ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ്. അവരുടെ ചിരകാല സ്വപ്നമായ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകാൻ പോകുന്നതിന്റെ ആഹ്ലാദത്തിലാണ് അവർ. ആലുവ സ്വദേശി ഒരു ചാണ്ടി ജോസഫാണ് ഈ ഗ്രാമത്തെ സ്വപ്നതുല്യമായ ഉയർച്ചയിലേക്ക് പിടിച്ചുയർത്തിയ ഈ പദ്ധതിയുടെ സൂത്രധാരൻ. ടൂറിസം വികസനത്തിന്റെ ഭാഗമായി 100 കോടി രൂപയുടെ പ്രോജക്റ്റാണ് അദ്ദേഹം ഈ ഗ്രാമത്തിൽ കൊണ്ടുവരുന്നത്. ഈ ടി വിയിൽ വരുന്നതൊക്കെ കല്ല് വെച്ച് നുണയാണെന്ന് ചില നേതാക്കന്മാർ പറയുന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. കോടനാട് ഞാൻ നിരവധി തവണ സന്ദർശിച്ചിട്ടുള്ള സ്ഥലമാണ്. പ്രകൃതി സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന സ്ഥലം. ശരിക്കു പറഞ്ഞാൽ ഇങ്ങേരെപ്പോഴാ ഉദാത്തമായ പൊട്ട സാഹിത്യം പഠിച്ചത്. നടപടികൾ നടത്തി വരികയായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു ടൗൺഷിപ്പ് വരാൻ പോകുന്ന വിവരം അറിയുന്നത്. ടൂറിസം രംഗത്ത് വളരെ റെപ്യൂട്ടഡായ പ്രൈവറ്റ് കമ്പനികൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഹലോ മിനിസ്റ്ററെ, കൈമള ടി വിയിൽ കണ്ടുകൊണ്ടിരുന്നപ്പോ വെറുതെ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. മിനിസ്റ്റർ എന്നെങ്കിലും ഈ കോടനാട് എന്ന് പറഞ്ഞ പട്ടിക്കാട്ട് പോയിട്ടുണ്ടോ? എവിടുന്ന് ആ പെൺകൊച്ചു പഠിപ്പിച്ചു തന്നതുപോലെ പറഞ്ഞു. അതേതായാലും നന്നായി. ഈ നല്ല കാര്യത്തിന്റെ പിന്നിലും മിനിസ്റ്റർ ഉണ്ടെന്നുള്ളത് മിനിസ്റ്ററുടെ ഇമേജിന് നല്ലതല്ലേ? അതേ, ഞാൻ പിന്നെ വിളിക്കാം. ഏ കഴിഞ്ഞ സാർ, എണ്ണച്ചിട്ടിയാർ വിളിച്ചിരുന്നു, കോടനാട് സ്ഥലം കൊടുക്കുന്നുണ്ടോ എന്ന്. ഇപ്പൊ എന്തായി കാര്യങ്ങൾ സാറേ? ഞാൻ പറഞ്ഞ പോലെ വന്നില്ലേ, കോളുകൾ ഇനിയും വരും. കോടനാട്ടെ സ്ഥലം ഞാൻ ഉദ്ദേശിച്ച എന്റെ ഇരട്ടി വിലക്ക് വെക്കും. ഭൂമിയിൽ കുരുത്തവനാ ചാണ്ടി, ഭൂമി ചാണ്ടി ചതിക്കില്ല. ഭൂമിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഭൂമിയിൽ വേറെ രാജ്യങ്ങളുണ്ട് കണ്ടിട്ടില്ല. മിശ്രയുടെയും ഫ്ളാറ്റിന്റെ പൊല്ലാപ്പുകളൊന്നും തീർന്നോട്ടെ, സാറിനെ ഞാൻ ലോകത്തിൽ ഏറ്റവും വലിയ സുഖവാസ കേന്ദ്രത്തിലേക്ക് അയക്കില്ലേ. ജോസേ, എന്തോ ഭുവനേന്ദ്രനോട് നാളത്തെ ഡോക്യുമെന്റേഷന്റെ കാര്യങ്ങൾ വിളിച്ചോർപ്പിച്ചോ. 2000 നടന്നു എന്നുള്ളതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ 5-ാം മാസം എന്നുള്ളതാണ് പ്രശ്നം. 5-ാം മാസം ഭുവന അവരെത്തിയോ? എത്തിയിട്ടുണ്ട്, ഡോക്യുമെന്റ്സ് പഠിച്ചോണ്ടിരിക്കുക. ഒരു മിനിറ്റ്. അപ്പോ ഈ 5-ാം മാസം എന്നുള്ളത് ഇവിടെ കാണരുത്, അത്രയല്ലേ ഉള്ളൂ. പോയിട്ട് നാളെ വാ. 2000 രൂപ. അതെ, അവന്റെ കൂടെ വന്ന ആ ബന്ധു എങ്ങനെയുണ്ട്? നല്ല വിവരമുണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു വിഡ്ഢി. ആ വാ. ഇത് കുഴപ്പം പിടിച്ച് ഇടപാടാന്നാ ഘോഷിച്ചാൻ പറയുന്നത്. എന്താ തന്റെ പണി? ഒരു ഇലക്ട്രിക് കടയുണ്ടായിരുന്നു, ഇപ്പൊ പൂട്ടി. സ്ഥല ഇടപാടിനെ കുറിച്ച് എന്തറിഞ്ഞിട്ടാ? സ്ഥല ഇടപാടിനെ പറ്റി താൻ എന്നെ പഠിപ്പിക്കണ്ട. അപ്പനപ്പൂപ്പന്മാരുണ്ടാക്കി വെച്ച ഭൂസ്വത്ത് മുഴുവൻ വിറ്റു തൊലച്ചത് ഞാനാ. ഓഹോ, ഇത് എത്ര കൊല്ലം കഴിഞ്ഞ് വിൽക്കാമെന്നുള്ളതിന്റെ രേഖ എവിടെ? അത് ലാൻഡ് ബോണ്ടിന്റെ രജിസ്റ്ററിലുണ്ട്, പ്രത്യേകിച്ച് ഒരു ടൈറ്റിലും ഇല്ലാത്ത പട്ടയാ. ഞാൻ കണ്ടതാ. താൻ കണ്ടിട്ട് കാര്യമില്ല, ഞങ്ങൾ കണ്ടേ. രജിസ്റ്ററിൽ 2 കൊല്ലം കഴിഞ്ഞേ വിൽക്കാവൂ എന്നോ മറ്റോ ആണെങ്കിൽ സത്യസന്ധമായ ഒരു അന്വേഷണം എന്നാ നീ അകത്ത് പോവും. അയ്യോ കോശിച്ചേ, എനിക്ക് രജിസ്റ്റർ കാണണം, എന്നിട്ടേ ഞാൻ ഈ കച്ചവടത്തിനുള്ളൂ. ഇതാ ആ കൈമൾ സാറേ, ലാൻഡ് ബോഡിയിൽ നമ്മുടെ പട്ടയത്തിന് രജിസ്റ്റർ കിട്ടാൻ വല്ല വഴിയുണ്ടോ? രജിസ്റ്ററോ എന്തിന്? സാറേ, അവന്റെ കൂടെ ഒരു മരണം വന്ന് പെട്ടിട്ടുണ്ട്, അവർക്കിപ്പോ രജിസ്റ്റർ കാണണമെന്ന്. വെറുതെ കാണിച്ചാ മതിയോ അതോ പത്രക്കാരെയും ടിവിക്കാരെയും വിളിച്ച് അവരുടെ മുമ്പിൽ വെച്ച് കാണിക്കണോ? ചേട്ടോ, ആ രജിസ്റ്റർ പൂച്ചു വെച്ചിരിക്കുന്നതിന്റെ പാടി എനിക്കറിയൂ. ആ രജിസ്റ്റർ എടുക്കുന്ന കാര്യം നടക്കില്ല. അയ്യോ സാറേ, അത് കിട്ടിയാൽ ഈ ഇടപാട് നടക്കൂ സാർ, എങ്ങനെയെങ്കിലും. ഒരു കാര്യം ചെയ്, താൻ ആ തെണ്ടിക്ക് ഫോണൊന്നു കൊടുത്തെ. സാർ, റവന്യൂ സെക്രട്ടറി ദിവാകര കൈമൾ സാറാ. സാർ, ഹലോ സാർ. എടോ, ഞാൻ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഈ പരിപാടി, മറിച്ചു വെക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു പട്ടയത്തിൽ ആരെങ്കിലും ടൈറ്റിൽ വെക്കൂ. അല്ല സാർ, അത് എടോ ഈ പട്ടയ ഉണ്ടാക്കി കൊടുത്തവനാ പറയുന്നത്, സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. ഹലോ സാർ, അദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ പറയുന്നോണ്ട് നമുക്ക് വിശ്വസിക്കാം അല്ലേ? അത് വേണമെങ്കിൽ വിശ്വസിക്കാം, പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. പിന്നെ ഇതുപോലെ കുറെ വ്യാജ മേൽവിലാസങ്ങളും
ഫോട്ടോ ഒപ്പിച്ചത് കൊണ്ട് ഡോക്യുമെന്റ്സിന് ആധികാരികത കിട്ടില്ല. ഇയാൾ വലിയ കുരിശായല്ലോ. ഇതിന്റെ പ്രിന്റിംഗ് കണ്ടില്ലേ? ഇതിനെന്താ കുഴപ്പം? ഉത്സവത്തിന് നോട്ടീസ് അടിച്ചതുപോലെ ഉണ്ട്, ഒരു ക്വാളിറ്റി ഇല്ല. ഇതേ വേറെ എവിടെയും കൂടെ തടിപ്പിച്ചതല്ല, എന്റെ സ്വന്തം പ്രസിൽ ഞാൻ തന്നെ പ്രിന്റ് ചെയ്ത. അതല്ലേ ഇതിങ്ങനെ ഇരിക്കുന്നത്? ഇതിനൊന്നിനും ഒരു ഒറിജിനാലിറ്റി തോന്നുന്നില്ല. രജിസ്റ്റർ ഓഫീസിൽ വല്ല റെയ്ഡും വന്ന് വിജിലൻസുകാർ കണ്ടാൽ നീയാ കൊടുക്കാൻ പോകുന്നത്. എന്റെ ഈശോയെ, ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യും? പേടിക്കണ്ട, കോട്ടപ്പുറം തങ്കപ്പൻ എന്ന് പറയുന്ന നല്ലൊരു ആധാരം എഴുത്തുകാരനുണ്ട്, മിടു മിടുക്കൻ. അവനെ വരുത്താതെ നടക്കൂ. പൂനന്ദ്ര സാറിന്റെ ഡോക്യുമെന്റ്സിനെ കുറിച്ച് മാത്രം ഒന്നും പറയാം. അപ്പച്ചനെ കള്ളക്കേസി കൊടുക്കാൻ ചാണ്ടിച്ചാൻ ഉണ്ടാക്കി കൊടുത്ത എസ് എഫ് സിയിലെ പേപ്പർ എന്തൊരു വർക്കായിരുന്നു അല്ലേ? എടോ, എന്റെ ഡോക്യുമെന്റ്സ് വ്യാജമാണെന്ന് കോടതിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അറിയോ? എന്നാലും കോട്ടപ്പുറം തങ്കപ്പന്റെ ആ ഒരു പെർഫെക്ഷൻ എന്തോന്ന്? പെർഫെക്ഷൻ മാങ്ങാ തൊലി. താനാ കോട്ടപ്പുറത്തെ ഇങ്ങോട്ട് വിളിക്ക്, പണി ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. ദേ ഇത് കണ്ടോ, എന്റെ ഒരു കക്ഷിക്ക് ഈ അഞ്ചാം മാസം ഒന്നുള്ള ആവശ്യമില്ല. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരൂ. ഏയ്, എന്താ ഇത്? പ്രിന്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വെള്ളം തേച്ച് മായ്ക്കാൻ നോക്കുന്നു. മായ്ക്കാനല്ലോ, ചെതലരിപ്പിക്കാനാ. ദേ, എന്നിട്ട് ഈ ചെതൽ പുറ്റിനകത്തോട്ട് വെച്ചു കൊടുക്കും. തണുപ്പുള്ള ഭാഗത്തെ ചെതലരിക്കൂ. ഇന്ത്യയിലെ വിദഗ്ധരായ ആധാരം എഴുത്തുകാർ പോലും ഈ പണിയാൻ ഒരു ദിവസം എടുക്കും. ഇതേ വീര്യമുള്ള ചെതലുകളാ, എനിക്ക് മണിക്കൂറുകൾ മതി. എന്നാ തിന്ന്. കണ്ടോ, ഇപ്പൊ ഏതാണ്ട് വിശ്വാസമായി. പ്രതീക്ഷിച്ചതിലും ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ജസ്റ്റിസ് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നടക്കുന്നത്. അടിയന്തര നടപടി വേണ്ടുന്ന ഒരു വിഷയമാണിത്. ഒരു അമിക്കസ് ക്യൂറിയുടെ സകല അധികാരങ്ങളും പ്രബലൻ ഈ കേസിൽ ഉപയോഗിക്കണം. ഒരു പഴുതുമില്ലാതെ വേണം ഈ മാഫിയയെ നിയമത്തിന്റെ മുമ്പിൽ എത്തിക്കാൻ. യെസ് സർ. എന്തായി സാർ, ജഡ്ജ് അദ്ദേഹത്തിന് എല്ലാം ബോധ്യപ്പെട്ടോ? അപ്പൊ അവരകത്താകുന്ന ഉറപ്പായി. ഏ അല്ലേ സാർ, ചെറിയൊരു കുഴപ്പമുണ്ട്. കുറ്റം കണ്ടാലുടൻ തലവെട്ടുന്ന രാജഭരണം നിന്നുപോയിട്ട് കാലം കുറയായി. ഇത് കോടതിയാ. ശിക്ഷിക്കുന്നതിന് മുമ്പ് കേസ് വിസ്താരം എന്നൊരു ഏർപ്പാടുണ്ട് ഇവിടെ. സാറി കേസിന്റെ അമിക്കസ് ക്യൂരിയല്ലേ? കോടതിക്ക് വലിയ വിശ്വാസമുള്ളതുകൊണ്ടല്ലേ സാറിനെ ഇതിന്റെ അമിക്കസ് ക്യൂരിയാക്കി വെച്ചിരിക്കുന്നത്. സാറ് പറഞ്ഞാൽ കോടതി കേൾക്കില്ലേ? അല്ലാതെ ഇതില് വിസ്തരിക്കാൻ മാത്രം എന്താ ഉള്ളത്? അമിക്കസ് ക്യൂരി എന്ന് പറഞ്ഞാൽ താൻ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 226 പറ്റി തനിക്ക് എന്തറിയാം? ആർട്ടിക്കിൾ 226 ഒന്നും എനിക്കറിയില്ല. ഞാൻ പാവപ്പെട്ട ഒരു കർഷകനാണ്. കൃഷിയെ മഴക്കെടുതിയിൽ നിന്ന് രക്ഷിക്കാൻ മഴവെള്ളം ചാല് കയറി മഴക്കുഴിയിൽ എത്തിക്കുന്നൊരു ഏർപ്പാടുണ്ട്. അതുപോലെ ചാണ്ടിയും കൂട്ടരെയും ചാല് കയറി കോടതിയിൽ എത്തിക്കാൻ പറ്റുമെന്ന് സുനിതാ വക്കീലിനോട് ചോദിച്ചപ്പോ പോലീസിനെയോ മറ്റു ഉന്നതരെയോ അറിയിച്ചാൽ കുറ്റവാളികൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ള പ്രമാദമായ കേസുകളിൽ കോടതിക്ക് നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ ഒരു വക്കീലിനെ അമിക്കസ് ക്യൂരിയായി വെക്കുന്ന ഒരു ഏർപ്പാടുണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ സുനിതാ വക്കീൽ വഴി ഞാൻ അതിന് പെറ്റീഷൻ സമർപ്പിച്ചത്. മഴവെള്ളം മഴക്കുഴിയിൽ എത്തിക്കുന്നത് പോലെ നിസ്സാരമല്ല കുറ്റവാളികളെ ജയിലിലെത്തിക്കുന്നത്. അമിക്കസ് ക്യൂറി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓഫ് കോർട്ട് എന്നാണ്. ഞാൻ കാണുന്നത് കോടതി കാണുന്നതിന് തുല്യമാണ്. എന്റെ റിപ്പോർട്ട് വെച്ച് കേസെടുക്കുകയും ചെയ്യാം, പക്ഷെ പ്രതികൾക്ക് വില കൂടിയ വക്കീലന്മാരെ വെച്ച് വാദിക്കാം. വേണ്ടി വന്നാൽ ബെഞ്ച് തന്നെ മാറ്റിക്കളയാം. അവിടെയൊക്കെ കേസ് സ്ട്രോങ് ആയി നിൽക്കണമെങ്കിൽ തെളിവ് വേണം. അവരെ കൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ ആ ഡോക്യുമെന്റ്സ് രജിസ്റ്റർ ചെയ്യിപ്പിക്കണം. അതുവരെ ഈ കേസിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. ഇത് കുഴപ്പമായാൽ അപ്പച്ചന്റെ കേസ് വീണ്ടും അവർക്ക് കുത്തിപ്പൊക്കാവുന്നതേ ഉള്ളൂ. എഗ്രിമെന്റ് ഒപ്പിട്ട സ്ഥിതിക്ക് അവരുടെ കയ്യിൽ നിന്നൊരു സ്ഥലം വാങ്ങിച്ച് എന്റെ സ്ഥലം വിട്ടുകൊടുത്തില്ലെങ്കിൽ അതും തലവേദനയാകും. അവരെ അതിബുദ്ധിമാന്മാർ തന്നെ. എന്നാലൊരു സംശയം തോന്നാത്ത വിധത്തില് അവരെ കൊണ്ട് ഇത് രജിസ്റ്റർ ചെയ്യിക്കാൻ പറ്റുമായിരിക്കും അല്ലേ സാർ?
നാളെ കാലത്ത് 10 മണിക്ക് തന്നെ വില്ലേജ് ഓഫീസിൽ എത്തില്ലേ? എന്തിനും ഒഴിഞ്ഞ കസേരയുടെ മരപ്പണി കണ്ട് ആസ്വദിക്കാനോ? ഇവിടെ 10 മണിക്കൊന്നും സർക്കാർ ഓഫീസിൽ ആരും എത്തില്ല. കാലത്ത് എനിക്കൊരു പ്രസംഗമുണ്ട്, ഞാനൊരു 10:30 അവിടെ. അയ്യോ സാർ, സാറ് പ്രസംഗിക്കുന്നത് ചാണ്ടി ആൾക്കാരെ മറ്റേ കണ്ടാല്? എന്റെ പ്രസംഗം കേട്ടിരുന്നെങ്കിൽ അവരെന്നേ നന്നായി പോയെ. സാറ് അമിക്കസ് ക്യൂരി അല്ലേ സാർ? അതിനിടയ്ക്ക് പ്രസംഗിക്കാനൊക്കെ പോയി. അമിക്കസ് ക്യൂരി ആയത് 2 ദിവസം മുമ്പല്ലേ, ഇത് 2 ആഴ്ച മുമ്പ് ഏറ്റ പ്രസംഗമാ, പോയേ പറ്റൂ. അതുകൊണ്ട് മൃതദേഹ വിൽപ്പന വൻ ലാഭക്കച്ചവടമാക്കിയ മൃതദേഹ മാഫിയക്കെതിരെ ജനരോഷമിരമ്പണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും ഇക്കൂട്ടരെ തളയ്ക്കാൻ മെഡിക്കൽ കോളേജിൽ പഠനാവശ്യങ്ങൾക്കായി എത്തുന്ന മൃതദേഹങ്ങളുടെ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം. കുറച്ചുകൂടെ പറയാനുണ്ടായിരുന്നു, തനിക്ക് വേണ്ടി ചുരുക്കിയതാ. എങ്ങനെയുണ്ടായിരുന്നു പ്രസംഗം? ഞാൻ ഈ ചാണ്ടിയും കൂട്ടരും വരുന്നുണ്ടോ എന്ന് നോക്കുന്നതിന്റെ ഇടയിൽ പ്രസംഗം നല്ലോണം കേട്ടില്ല. ഞാൻ ചോദിക്കുന്നോണ്ട് സാറിനൊന്നും തോന്നരുത്, സാറി കടന്ന് തൊണ്ട കയറി പ്രസംഗിച്ചിട്ടും ഒരാള് പോലും തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ആളുകൾ ശ്രദ്ധിക്കാനാണെങ്കിൽ ക്യാമറ നടത്തിയാ പോരെ. എടോ, ആളെ കൂട്ടി കയ്യടി വാങ്ങാനല്ല ഞാൻ പ്രസംഗിക്കുന്നത്. എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത് ഉറക്കെ വിളിച്ചു പറയണം, ചുറ്റുപാടും നടക്കുന്നത് കാണാതെ സ്വന്തം കാര്യം മാത്രം നോക്കി പായുന്നവരിൽ ആരെങ്കിലും ഒരാൾ ഒരു നിമിഷം അത് കേട്ടാൽ, അതിനെക്കുറിച്ച് ആലോചിച്ചാൽ അതെന്റെ വിജയമാണ്. ഇപ്പൊ താൻ ഒരു നിമിഷമെങ്കിലും ഈ പ്രസംഗം ശ്രദ്ധിച്ചില്ലേ, അതെന്റെ വിജയമാണ്. താൻ നകളിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഉൽപാദനം കുറഞ്ഞതാണ് അമേരിക്ക പോലുള്ള കുത്തക രാജ്യങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം. നമ്മളും ആ വഴി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിയിടങ്ങൾ ഇല്ലാതായി. ആസിയാൻ കരാർ നമുക്ക് ഭീഷണിയാകുന്നത് കാലാകാലങ്ങളായുള്ള ഭരണാധികാരികളുടെ അനാസ്ഥ കൊണ്ട്, കാർഷിക രംഗം ദുർബലമായതുകൊണ്ടാണ് എന്നൊക്കെ ഒരുപാട് വേദികളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതാ. ഒരുത്തരും തിരിഞ്ഞു നോക്കിയില്ല. തന്റെ ഈ ഒറ്റയാൾ പോരാട്ടം വിജയിച്ചാൽ ഞാൻ പ്രസംഗിച്ചതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ജനങ്ങളറിയും. അതെന്നെപ്പോലുള്ളവരുടെ വിജയമായിരിക്കും, ഈ നാടിന്റെ വിജയമായിരിക്കും. പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വാ. അല്ല, മകന്റെ ഇന്റർവ്യൂ. ജാതി സർട്ടിഫിക്കറ്റ് അങ്ങനെ എടുത്തുതരാൻ പറ്റുമോ? കാര്യങ്ങൾ ഞങ്ങളൊന്ന് പഠിക്കട്ടെ. നിങ്ങൾ ഇരിക്കേ. ഇവരാണ് സ്ഥലം വാങ്ങാൻ വന്നിരിക്കുന്നത്. എന്തായി സാറേ, റെഡിയായോ? വേണു, ഒന്ന് വേഗാവട്ടെ. ശരി സാർ. എൻകംബറൻസും ലൊക്കേഷൻ സ്കെച്ചും പൊസഷൻ സർട്ടിഫിക്കറ്റും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കരമടച്ച രസീത് ഇപ്പൊ കിട്ടും. പിന്നെ ഇതൊക്കെ ഇല്ലാത്ത ആൾക്കാരുടെ പേരിലാണെന്ന് സാറിന് അറിയാമല്ലോ അല്ലേ? അതെ. അല്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്ത് പ്രശ്നം? ഞങ്ങൾ മരിച്ച ആൾക്കാരുടെ വരെ പോക്ക് വരുവാണത്തിണ്ട്. പിന്നെ നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഏതോ കേസില്. അതെ, എന്റെ ഇവിടെ അടുത്തുള്ള കേസിൽ പെട്ട് കിടക്കുന്ന എന്റെ ഒരു കുടുംബ വസ്തു വിൽക്കുന്ന കാര്യത്തിന് ഞാനിവിടെ വന്നിട്ടില്ല. അല്ല, ഇവിടെ വെച്ചല്ല, പുറത്തെവിടെയോ വെച്ചാ. നല്ല പരിചയം, പക്ഷേ വ്യക്തമായിട്ട് അങ്ങോട്ട് ഓർക്കാൻ പറ്റുന്നില്ല. അതെ, പുറത്തു വെച്ചാണല്ലോ നമ്മൾ കണ്ടത്. എന്റെ വസ്തുവിന്റെ പേരിലുള്ള ബാധ്യതാ സർട്ടിഫിക്കറ്റ് തിരുത്താൻ, പണം തരാൻ. അന്ന് ബാറിലിരുന്നപ്പോ സാറ് നല്ല ഫിറ്റ് ആയിരുന്നു, അതുകൊണ്ടാ വ്യക്തമായിട്ട് ഓർമ്മിക്കാത്തത്. കരടച്ച എത്രയായി? 4200. ഇതാ, ഇതിരിക്കട്ടെ. വീട് പണി നടക്കുക, ഇടയ്ക്ക് ഞാൻ ഇനിയും ബുദ്ധിമുട്ടിക്കും. ഇത് നമ്മുടെ പിള്ളേർക്ക്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. നേരെ രജിസ്ട്രാർ ഓഫീസിലേക്കല്ലേ? രജിസ്ട്രാർക്ക് പടി കെട്ടിയിട്ടുണ്ട്, രജിസ്ട്രാർ ബുക്കുമായി രേവതി ഹോട്ടലിൽ വരും. അല്ല, അത് എടോ, സ്ഥല ഉടമകൾ 50 പേരുമില്ല, രജിസ്ട്രാർ ഓഫീസിൽ ചെല്ലുന്ന എങ്ങനെയാ? അവിടെ ചില പുണ്യാളന്മാരുണ്ട്, പാര വെക്കും. അതെ അതെ, രജിസ്ട്രാർ ഇവിടെ വന്ന് രജിസ്ട്രേഷൻ നടത്തിയാലും അത് വാലിഡ് ആണല്ലോ. എന്നാ പ്രശ്നമല്ല. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, സി എ പ്രഭാന സാറിനെ യേശാ സാറിനെ പോലെയൊക്കെ നിലയം വിലയുള്ളവർ വേണം അറ്റസ്റ്റ് ചെയ്യാനും സാക്ഷി പറയാനും ഒക്കെ. നിങ്ങൾ ചുമ്മാ കിടന്ന് ഇങ്ങനെ പിടക്കാന്നേ? ഞാൻ ആദ്യമായിട്ടല്ലോ കള്ളപ്പണി നടത്തണേ. ശിവന്മാര് ഇവിടുന്ന് വന്നടാ.
സാറിന് കോടതി പോയില്ലേ? അല്ല, എന്റെ കേസ് നാളെയാ. ഞാനിവിടെ വില്ലേജിൽ ഇറങ്ങണ്ട ഇറങ്ങണ്ട, എനിക്കൊരു രജിസ്ട്രേഷൻ ഉണ്ട്. നിങ്ങൾ വിട്ടോ, ഞാൻ കുറച്ച് ബിസിയാ. കിട്ടോ എവിടെയോ എന്തോ ഒരു തകരാറുണ്ട്. നീ വണ്ടി വിട്. ഹലോ, രേവതി ഹോട്ടലല്ലേ? ആ, ഞാൻ ചാണ്ടിയാ. സൈമൺ അല്ലേ? രജിസ്ട്രാർ വന്നോ? വേണ്ട, റൂമിലെ കണക്ട് ചെയ്യണ്ട. എനിക്ക് വേറൊരു റൂമോടെ വേണല്ലോ. ആ, ഓക്കെ. ബെറ്റ്സെ വിളിച്ചിട്ട് ഔട്ട് ഓഫ് റേഞ്ചാണല്ലോ. ഇങ്ങോട്ടാ, ഞാൻ ട്രൈ ചെയ്യാം. ആ ഷിബുവേ, നീ എവിടെയാ? ഞാൻ ഡിസിയിലാ. എന്താ എടാ, നിനക്ക് തേവരൊക്കെ നല്ല പരിചയമില്ല. അതെന്ത് ചോദ്യാ ചായ? പഞ്ചായത്ത് ഇലക്ഷൻ ഞാൻ അവിടെ നിന്നല്ലേ തോറ്റത്. എടാ, അവിടെ ഒരു കോശിയെ നിനക്കറിയാവോ? ഇലക്ട്രിക് കട നടത്തിപ്പോളും ഞാൻ. അങ്ങനെ ചോദിച്ചാ ബുദ്ധിമുട്ടാ. നമ്മുടെ പിള്ളേരവിടെയുണ്ട്, അവർക്കറിയാൻ പറ്റും. നീ അവിടെ ചെന്ന് അങ്ങനെ ഒരാളുണ്ടോ എന്ന് അന്വേഷിക്കണം. ഉണ്ടെങ്കിൽ അയാളുടെ വീട്ടിൽ ചെന്ന് അയാളെ കുറിച്ചൊന്ന് തിരക്കണം. എന്തിനാ? ചുമ്മാ ഒന്ന് തിരക്ക്, എന്നിട്ട് നീ എന്നെ വിളിക്ക്. അതും കൂടെ പാർക്ക് ചെയ്യാം. ശരി സർ. ബാബാ. അല്ല, രജിസ്ട്രാർ വന്നിട്ടില്ലേ? വരും. കോസ്റ്റൈൻ വന്നേ. ചുമ്മാ, ഞാൻ കോഴ്സാന് വെറുതെ ഒന്ന് നോക്കിയതാ. രജിസ്ട്രാർ ഇപ്പൊ വരും. അതുവരെ നമുക്ക് കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാം. എന്താ രണ്ടുപേരും ബലം പിടിച്ച്? ഹോട്ടായിട്ട് എന്തെങ്കിലും പറയട്ടെ, ഒന്ന് റിലാക്സ് ചെയ്യാൻ. മനസ്സുറക്കാൻ നല്ലതാ. വേണ്ട. ബീറെങ്കിലും? വേണ്ട, കഴിക്കാറില്ല. എന്നാ ഞാൻ കഴിക്കാം. ആ ചാണ്ടിയ, നമ്മുടെ സ്ഥിരം ബ്രാൻഡ് മൂന്നെണ്ണം. അല്ല, മദ്യപാനമായിട്ടൊക്കെ ഇരുന്ന രജിസ്ട്രാർ വരുമ്പോ വരട്ടെ. നിങ്ങളിരിക്കേ. അപ്പോ എന്ത് പറയുന്നു? എന്ത്? ചുമ്മാ ചുമ്മാ ചോദിച്ചതാ. ഞാൻ നല്ല അന്തസ്സായിട്ട് കള്ളത്തരം നടത്തി ജീവിക്കുന്നവനാ. എന്റെ കൂടെ ഏർപ്പാട് നടത്തുന്നവർക്കും അതേ അന്തസ് വേണമെന്ന് എനിക്ക് നിർബന്ധ. ആ ഇരുമ്പനത്തെ അവന്റെ പേരനാടാ ജോസേ? ശ്രീകുമാർ. ആ ഇരുമ്പന ശ്രീകുമാർ ബാധ്യതയുള്ള ഒരു സ്ഥലം എന്റെ തലയെ വെച്ച് തന്നപ്പോ അന്ന് അവന്റെ അണ്ണാക്ക് കേറ്റുവെച്ചൊന്ന് പൊട്ടിച്ചതാ.
പിന്നെ ഇതുവരെ ഇത് തൊടേണ്ടി വന്നിട്ടില്ല. എടാ വാതിൽ തുറന്നു കൊടുക്ക്. റൂം ലോക്ക് ചെയ്തേക്ക്. യെസ് സർ. നിങ്ങൾക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ഇല്ല. അല്ല, ഈ രജിസ്ട്രാറ് ഇപ്പൊ എത്തും. രജിസ്ട്രേഷൻ ഇവിടെ വെച്ചാക്കിയത് എന്തിനാണെന്നറിയാമോ? ഇത് നമ്മുടെ സ്വന്തം ഹോട്ടൽ പോലെയാ. ഇവിടെ എന്ത് നടന്നാലും പുറത്താരും അറിയില്ല. എണ്ണ ചിട്ടിയാര സ്ഥലത്തിന് വേണ്ടി. ഓ ഇല്ലെന്ന് പറ. ആദ്യം ഇവരുടെ ഏർപ്പാടൊന്ന് തീർക്കട്ടെ. വരും രജിസ്ട്രാറേ. ഇതാ ഇലക്ട്രിക് കട നടത്തി പൊളിഞ്ഞ കൊയ്ശാന്റെ വീട്. ആളിവിടെ ഇല്ലെങ്കിൽ അശ്വതി ബാരി കാണും. തണ്ണി കേസ. ഞാൻ ഷിബു അരികുറ്റി. ഇവിടെ ഇലക്ഷൻ നിന്നാ. കോശല്ലേ? ഇല്ല. എവിടെ പോയി? എന്താ? അല്ല, ഒരു കാര്യത്തിനായിരുന്നു. ഒരു ബന്ധുവിന്റെ കൂടെ പോയിരിക്ക. ഏതോ സ്ഥലവിടപാടിന്റെ കാര്യത്തിനാ. ഓ ശരി. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ മോളെ. മാത്യൂസിന്റെ ഒരു കോടതി കാര്യത്തിന് വേണ്ടിട്ടാ കോശ്യാന്റെ പേരും അഡ്രസ്സും കൊടുത്തത്. പ്രശ്നം വല്ലതും ഉണ്ടായ കോടതി പ്രൊട്ടക്ഷൻ തന്നോളൂ. എന്ന് വെച്ച്? ഇന്ന് മുഴുവൻ കഥയടിച്ച് വീട്ടിലിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഷിബുവ, ഹലോ. ഓഹോ, ഓക്കെ. കള്ളം പറഞ്ഞതാണല്ലേ? കുടിക്കില്ലാന്ന്. വാ വാ, അവര് വന്നിട്ടുണ്ട്. ഇത് കോശി, ഇത് മാത്യൂസ്. സാർ വാ. അല്ല, ആളെ കാണാതെ ഐഡിയ അഡ്ജസ്റ്റ് ചെയ്യാൻ അയാൾ പ്രശ്നമൊന്നും പറഞ്ഞില്ലേ? അദ്ദേഹം മുഖം നോക്കാതെ നടപടി എടുക്കുന്ന ആളാ. ഒപ്പിടാൻ വരട്ടെ. ഷിബുവ, ഹലോ. പരമ നാറി, ഉപകാരത്തിന് പ്രത്യുപകാരം ചോദിക്കുക. ഞാൻ പാർട്ടി ഫണ്ടിലേക്ക് സംഭാവന കൊടുക്കണമെന്ന്. തുടങ്ങിക്കോ. വിൽപ്പനക്കാർ 50 പേര് ഇവിടെ വരും. ഭുവന, ഇതാ.
അങ്ങനെ അങ്ങ് പോയാലോ. അതെ, മൂന്ന് ദിവസം കൊണ്ട് കിട്ടേണ്ട സാധനം ഒറ്റ ദിവസം കൊണ്ട് ശരിയാക്കി തന്നത് നാളെ തന്നെ നിന്റെ സ്ഥലം തീരെഴുതിക്കാനാണ്. ഓക്കെയാണല്ലോ? ഓക്കെയാണ്. നീ വലിയവനാടാ. നിങ്ങളും എന്നാലും നിങ്ങൾ എന്നെ പറ്റിച്ചു. എന്നോട് കുടിക്കില്ലെന്ന് കള്ളം പറഞ്ഞില്ലേ? വിട്ടോ വിട്ടോ. ഹലോ. അതെ, ആണോ? ആ പറ. ഓ ഓ, ഹലോ ചാണ്ടി സാർ. എന്തിനാ വിളിച്ച? നീ എന്നെ കോടതിക്ക് ഒറ്റിക്കൊടുക്കും അല്ലടാ. എന്താ ചാണ്ടി ചായത്? സ്ഥലത്തിന്റെ കാര്യം പറയാൻ വിളിച്ചിട്ട് ജോസേ, ചാണ്ടി ചായന് എന്ത് പറ്റി? ഇനിയും പൊട്ടം കളിച്ച പൊട്ടിക്കും ഞാൻ. ആദ്യം സംഗതി സത്യമാണോ ചോദിക്ക്, കൊല്ലുന്നൊക്കെ പിന്നീടാകാം. നീ കോടതി എന്നുള്ള ഓ എന്താ അത്? അമ്മക്കസ് ക്യൂരി. അതുമായിട്ടല്ലടാ നീ സ്ഥലം ഇടപാടിന് വന്നത്. അമ്മിക്കല്ല അരകല്ലെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെന്തോ അമ്മക്കസ് ക്യൂരി? അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ തടി വരാൻ നോക്കണ്ട. നിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രബലം വക്കീലല്ലേ, അയാൾ കോടതിയുടെ അമ്മക്കസ് ക്യൂരിയാണെന്ന് ഹൈക്കോടതി മനോഹരൻ വക്കീൽ എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞതാ. നിങ്ങളോട് ഞാൻ സത്യം പറയാം, എന്റെ കൂടെ വന്നത് പ്രബലം വക്കീലാ. അത് സത്യമാ? ഞാനൊന്ന് പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞു ഉറപ്പിച്ച സമയത്ത് അയാൾ എന്നെ കാണാൻ വന്നത്. സ്ഥലമിടപാടിന്റെ എ ബി സിയുടെ പോലും അറിയാത്ത എന്നെ നിങ്ങൾ പറ്റിക്കായിരിക്കാൻ അയാളും കൂടെ വരാമെന്ന് പറഞ്ഞു. ബന്ധുവാന്ന് പറയാൻ പറഞ്ഞതോ അയാളാ? നിയമം അറിയാവുന്ന ഒരാൾ കൂടെ ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി. അല്ല, നിങ്ങൾ പറയുന്ന പോലെ എന്തുവാ? അതൊന്നും എനിക്കറിയില്ല. നീ അറിയാതെ എങ്ങനെയാണ് കോടതി? ഓ, ആ പണ്ടാരം പിടിച്ച പേര് എന്തോന്നാണോ? ഓ, അത് തന്നെ. ചാണ്ടിച്ച, യവൻ പറയുന്ന നേരാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ പൊതു താല്പര്യ ഹർജിയിന്മേൽ കോടതിക്ക് അമ്മക്കസ് ക്യൂരിയെ വയ്ക്കാം. പ്രബലൻ വക്കീലായതുകൊണ്ട് അങ്ങനെയും സംശയിക്കാം. അയാൾ ഈ പൊതു താല്പര്യ ഹർജി പോലുള്ള കാശില്ലാ കേസുകളുടെ ആശാന. അപ്പൊ ഇത് കേസാവോ? അറിഞ്ഞ ഞാൻ ഇതിന് കൂട്ടിയോ? കേസായി ഞാൻ കൊടുക്കില്ലേ? ചാണ്ടിച്ചായം കൊടുക്കില്ലേ? ഈ ഈ ജോസ് കൊടുക്കില്ലേ? ഞാനോ? നീയും കൊടുക്കും. എന്തായി? പ്രബലം വക്കീലിന്റെ വീട് കണ്ടുപിടിച്ചു. പക്ഷേ അയാൾ ഫാമിലായിട്ട് മുങ്ങിയിരിക്കാ. എവിടെ പോയെന്ന് അയൽക്കാർക്ക് ആർക്കും അറിയില്ല. ഉടനെ അത് വന്ന് ബോധിപ്പിക്കാൻ വന്നേക്കണം. നല്ല ഉത്തരവാദിത്വം. എടോ പോയി അവന്റെ ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും വീട് തപ്പിപ്പിടിച്ച് അവനെ കണ്ടുപിടിക്കാൻ നോക്ക്. അവനെ കൊണ്ട് ഇവിടെ വരാവോ? ചെല. നാളെ ആ റിപ്പോർട്ട് കോടതിയിൽ എത്തിയാൽ ആകെ പ്രശ്നമാണ്. അമ്മക്കസ് ക്യൂരി എക്സ്ട്രോർഡിനറി ജൂറിസ്ഡിക്ഷന്റെ പരിധിയിൽ വരുന്നതാ. ജഡ്ജിക്ക് എന്തും ചെയ്യാം. മെസഞ്ചർ വഴി നോട്ടീസ് ഇഷ്യൂ ചെയ്യാം. പോലീസിനെ കോടതിയിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് വരെ നടത്താം. സത്യം ബെല്ലടിക്കുന്ന കേട്ടില്ലേ? ഓ, ഈ കേസോടെ പ്രബലം വക്കീൽ പേരെടുക്കുന്ന ഓർക്കുമ്പോഴാ ഒരെണ്ണം അടിച്ചു തന്നെ കാര്യം. ആ മിശ്ര നാളെ സ്ഥലം എഴുതാൻ വരട്ടെ എന്ന് ചോദിക്കാനാ ഇയാളെ കൊണ്ട്. ചാണ്ടിജ, ഇങ്ങനെ വെറും വയറ്റി കുടിച്ചോണ്ടെന്ന പ്രശ്നമാ? എനിക്ക് അത്ഭുതം ഉണ്ടെന്ന് അറിയില്ലേ? ഇവിടെ ചിക്കൻ പറയില്ലേ? ജോസെ, ഇപ്പൊ സാറിന്റെ ആരോഗ്യം നോക്കേണ്ട നമ്മളാ. ഇനി സാറേ ഉള്ളു നമ്മളെ രക്ഷിക്കാൻ. പോയി ചിക്കൻ ഫ്രൈ വാങ്ങിച്ചൂടെ.
ചാൻഡിച്ച, നമ്മളിവിടെ നിന്ന് ഒറ്റയ്ക്ക് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. കൂട്ടുപ്രതികളെയൊക്കെ വിളിക്കേ, എല്ലാരും കൂടെ ആലോചിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവും അല്ലേ? അതെ. ഹലോ, സംഗതി സത്യ, ആ റിപ്പോർട്ട് കോടതിയിലെത്തിയാൽ എല്ലാരും അകത്തു പോകും. നീ ഒരുത്തന അതിനൊക്കെ കാരണം. വരുന്ന വക്കീലാണെന്ന് ഒരു വാക്ക് പറയാൻ മേലായിരുന്നോ? ചേട്ടാ, ഞാൻ അറിഞ്ഞു അയാള് ഞാൻ ഇല്ലായിരുന്നെങ്കിലും കോടതി ഉത്തരവ് പ്രകാരം അയാള് നിങ്ങളെ കുടുക്കുകയാണേ. ഞാൻ ഉണ്ടായിരുന്നോണ്ട് ഞാനിപ്പോ ഒന്നാം പ്രതിയായില്ലേ? ഇല്ല, ചാണ്ടിച്ച ഒന്നാം പ്രതിയാവില്ലായിരുന്നോ? ഞാൻ ഉണ്ടാക്കിയ രേഖകൾ വ്യാജമാണെന്ന് കോടതിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ എന്ന് പറയുകയും ചെയ്തു. ഇനി ജഡ്ജിയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? താൻ എന്തിനാണോ ജഡ്ജിന്റെ മുഖത്ത് നോക്കണേ? അതും ശരിയാ. നാളെ ഭാര്യയുടെ പേരിലെ ഫൈനാൻസ് കമ്പനി തുടങ്ങുന്നതിന്റെ സന്തോഷത്തിലിരുന്നതാ എല്ലാം പോയി. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാതെ, എല്ലാത്തിനും ഒരു പരിഹാരമല്ലേ? ചാണ്ടിച്ച, അതെ, നമുക്ക് ഈ രജിസ്റ്റർ ചെയ്താ രജിസ്റ്റർ ബുക്ക് അങ്ങ് നശിപ്പിച്ചാലോ? അതൊന്നും ശരിയാവില്ല, ബുക്കിനൊക്കെ സീരിയൽ നമ്പർ ഉള്ളതാ. സെക്ഷൻ 201, കുറ്റകൃത്യത്തിന് പുറമെ തെളിവ് നശിപ്പിച്ചതിന് പ്രശ്നം കൂടുതൽ വഷളാവും. ചിക്കൻ ഫ്രൈ ഇതുവരെ വന്നില്ലേ? അതെ, ഞങ്ങൾ എല്ലാരും കൂടെ നാട് വിട്ടാലോ. 82 CRPC, 83 CRPC, ഇത് രണ്ടും ഉറപ്പാ. പിന്നെ നാളെ മുതൽ പത്രത്തിൽ പടം വരും. കുറച്ചു ദിവസം കഴിഞ്ഞാൽ പോലീസുകാർ പൊക്കുകയും ചെയ്യും. താൻ ഈ അലാറൊക്കെ അടിച്ചോണ്ട് വന്ന് മനുഷ്യരെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഇനി പോലീസ് ജീപ്പിന്റെ മുന്നിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവസാനത്തെ വരവൊന്ന് ആഘോഷിച്ചതാ. ഇയാളുടെ ഒരു അല്ല, ഞാൻ ഈ ഐഡി കാർഡുകൾ അറ്റസ്റ്റ് ചെയ്തു എന്നല്ലേ ഉള്ളൂ. സെക്ഷൻ 34, സെക്ഷൻ 120B, കുറ്റകൃത്യത്തിൽ ചെറിയ പങ്കുള്ളതും കുറ്റം ചെയ്യുന്നതിന് തുല്യമാ. പിന്നെ കുറ്റകരമായ ഗൂഢാലോചന, അതും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത്. ഇതൊക്കെ അറിയാത്ത എവിടത്തെ പോലീസാണ്? കുറ്റവും ശിക്ഷയൊക്കെ പറഞ്ഞുകൊണ്ട് താനിങ്ങനെ കള്ളുകയറ്റിക്കൊണ്ടിരിക്കുക. ഇതിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല ചാണ്ടിച്ച. 468, 420, 120B, അങ്ങനെ നിറയെ വകുപ്പുകളാ. എല്ലാരും അകത്താ ഉറപ്പാ. പിന്നെ ഫ്ളാറ്റ് കേസ് കൂടി ആവുമ്പോ ചാണ്ടിച്ചാന്റെ കാര്യം ഏതാണ്ട് തീരുമാനമാവും. ഇതിന്റെ കൂടെ ഇരുമ്പന ശ്രീകുമാറിനെ കൊന്ന കാര്യം ഈ ചാണ്ടിച്ചായൻ ആ അമിക്കസ് അയാളില്ലേ, അയാളോട് പറയുകയും ചെയ്തു. അതും പറഞ്ഞു. 302 IPC, അതും ബ്രൂട്ടൽ ആൻഡ് കോൾഡ് ബ്ലഡഡ് മർഡർ. കൊലക്കാരൻ ഊരി തരാൻ ഞാൻ കൊറേ വേർക്കേണ്ടി വരും. ചിക്കൻ ഫ്രൈ വന്നില്ലേ? എനിക്കറിഞ്ഞൂടാ. ചാണ്ടിച്ച, എന്ത് വില കൊടുത്തും നമുക്ക് ഈ കേസ് ഒതുക്കിയേ പറ്റൂ. മറ്റൊരു വഴിയും കാണാത്ത സ്ഥിതിക്ക് നമുക്ക് ജഡ്ജിയെ ഒന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചാലോ? സുപ്രീം കോടതി ജഡ്ജിമാരുടെ വല്ല ശുപാർശക്കത്തും വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. ഒരു സാമ്പിൾ സിഗ്നേച്ചർ കിട്ടിയാൽ മതി. എന്റെ ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ കുറെ ഉണ്ടാക്കിയതിന്റെ പേരിലാണ് ഞങ്ങളിപ്പോ അനുഭവിക്കുന്നത്. കൂടുതൽ കുഴപ്പിക്കല്ലേ ചാണ്ടിച്ച. ചാണ്ടിച്ചായൻ ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ. ചാണ്ടിച്ചായന്റെ എല്ലാ ബന്ധങ്ങളും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. മിശ്രയായിരിക്കും. അല്ല, എണ്ണ ചെട്ടിയാരാ, സ്ഥലത്തിന്റെ കാര്യത്തിനാ. ഹലോ, അദ്ദേഹത്തിന് ഹൈ ബി പി ആ, കൊടുക്കാൻ പറ്റില്ല. ഒരു ചാണ്ടിയാ. ഞാനാ എന്നെ ലോകത്തെ ഏറ്റവും നല്ല സുഖവാസ കേന്ദ്രത്തിലേക്ക് പറഞ്ഞയക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് എസ് പി ആണ് DYSP ആണെന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ കയ്യിൽ ഫോൺ കൊടുത്തില്ലേ? അവരെ ആരെങ്കിലും വിളിക്കേ. എസ് പി ആ? ഹലോ സാർ, ചാണ്ടിയാ. ആ, എല്ലാം സുഖമായിരിക്കുന്നു. പക്ഷെ അതിനിടെ ചെറിയൊരു പ്രശ്നം. കോടതിയിൽ നിന്നൊരു അമിക്കസ് ക്യൂറി. ആ,
സാറേ, അമിക്കസ് കൂറി വന്ന് എനിക്കെതിരെ തെളിവെടുത്തോണ്ട് പോയി. അത് ഹലോ ഹലോ കട്ട് ചെയ്തു. ഒന്നുകൂടെ ട്രൈ, ഒന്നുകൂടെ ട്രൈ. പുതിയ ഫോൺ നമ്പർ ജോസിന്റെ ആണല്ലോ. ജോസേ, ചിക്കൻ ഫ്രൈ വാങ്ങാൻ പോയ ജോസിനെ കാണുന്നില്ലല്ലോ. പരിധിക്ക് പുറത്താന്ന് ജോസ്. സാരമില്ല ചാണ്ടി, അവനെ പോലീസ് പൊക്കിക്കോളൂ. പ്രബല വക്കീലിനെ അന്വേഷിച്ചു പോയ അവന്മാരെയും കാണുന്നില്ലല്ലോ. അവന്മാരെ മുങ്ങി കാണും. ഇനി നമ്മൾ എന്ത് ചെയ്യും? വക്കീലേ, അമ്മയ്ക്ക് സ്കൂരി ഇനി പറഞ്ഞില്ല. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്റെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചതല്ലേ. കോടതി വരട്ടെ ചാണ്ടി ചേ, പരമാവധി കുറ്റം ഞാൻ ഏറ്റെടുക്കാം. മോനെ മാത്യു സേ, so these are the persons mentioned in your report? Yes, your honor. Alla Matthews in prathi ille. After accepting amicus curiae's report, the honorable high court directed the police to register crime and to proceed against this land grabbers. They are remanded to judicial custody for 14 days. സ്വന്തം കൃഷിയിടം സംരക്ഷിക്കുന്നതിനായി നിയമത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി കൗശലത്തോടെ ഈ ഗൂഢസംഘത്തെ കോടതിയുടെ മുന്നിലെത്തിച്ച മാത്യൂസ് എന്ന കർഷകനെ കോടതി അഭ്യർത്ഥിക്കുന്നു. ഹൈക്കോർട്ടിലെ മനോഹര സാറിന്റെ പേരില് സാറിനെ വിളിച്ചത് ഞാനാ. പ്രബല സാറിനെയും കുടുംബത്തെയും വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിച്ചത് ഞാനാ. കൃഷി നശിപ്പിക്കാൻ വരുന്ന കീടങ്ങളെ വെളുത്തുള്ളി മിശ്രിതവും പുകയില കഷായവും തളിച്ചാ നശിപ്പിക്കുന്നതെന്ന് സ്ഥലം കയ്യേറാൻ വന്നപ്പോ ഞാൻ പറഞ്ഞത്. അന്ന് ചാണ്ടിക്ക് അത് മനസ്സിലായില്ല. ഈ പുകയില കഷായം തളിച്ച് തളിച്ച് പുകച്ച് പുകച്ച് അതാ രാത്രി തന്റെ വീട്ടിൽ നടന്നത്. ഞാനും എന്റെ കുടുംബവും അനുഭവിച്ചതൊക്കെ നിന്നേക്ക് ഒരു രാത്രി കൊണ്ട് അനുഭവിപ്പിക്കണം. അല്ലാതെ വെറുതെ അങ്ങോട്ട് ജയിലിൽ വിട്ടാ ഒരു സുഖം ഉണ്ടാവില്ല. ചാണ്ടി സാറ് ചെല്ലേ. Thank you. ജനനന്മ മാത്രം ലക്ഷ്യം വെച്ചാണ് സാറ് ചാണ്ടിയുടെ ടൗൺഷിപ്പിനെ പ്രൊമോട്ട് ചെയ്തെങ്കിൽ അത് സർക്കാരിനെ ഏറ്റെടുത്തൂടെ? കോർഡിനേറ്റർ ടൂറിസ്റ്റ് വില്ലേജെ പ്രഖ്യാപിക്കാനുള്ള നടപടികൾ നടത്തിവരികയാണെന്ന് സാറ് തന്നെ പറഞ്ഞിരുന്നു. അതെ, അത് ഞാൻ വെറുതെ പറഞ്ഞല്ല. ചാണ്ടിയുടെ സ്വത്തുക്കളൊക്കെ കണ്ടുകെട്ടാൻ റവന്യൂ മന്ത്രി ഉത്തരവിറക്കിയില്ലേ? ഈ സർക്കാരിന് ലാൻഡ് മാഫിയായിട്ട് ഒരു ബന്ധവുമില്ല. ജനനന്മ മാത്രമാണ് സർക്കാരിന്റെ ലക്ഷ്യം. കോടനാട് ഒരു ടൂറിസ്റ്റ് വില്ലേജായി ഉടനെ പ്രഖ്യാപിക്കും. ആരിൽ നിന്നും ഒരു ഭൂമിയും തട്ടിയെടുക്കാതെ സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ പേരും പെരുമയുമുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ സഹകരണത്തോടെ കോടനാട് ഒരു ടൗൺഷിപ്പായി പ്രഖ്യാപിക്കും. എല്ലാം നന്നായിട്ട് അവസാനിച്ചില്ലേ? പിന്നെന്താ ഇപ്പൊ പുതിയ പ്രശ്നം? അതാ ഏറ്റവും വലിയ പ്രശ്നം, എന്റെ കല്യാണ പ്രശ്നം. എന്റെ മണ്ണിന്റെ പേരുള്ള ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് എനിക്ക് പറ്റിയ ഒരു പെണ്ണ് എന്റെ ജീവിതത്തിൽ വന്ന് കയറാൻ വേണ്ടിയായിരുന്നു എന്നാ ഇപ്പൊ അപ്പച്ചൻ പറയുന്നത്. അത് ശരി. അതിനിടെ സുധീർ ബെറ്റ്സിയുടെ മനസ്സറിയാൻ ഒരു ശ്രമം നടത്തി. അവക്ക് കല്യാണത്തിന് സമ്മതമാ. പക്ഷെ അപ്പച്ചനും അമ്മയ്ക്ക് സുനിതയുടെ കാര്യം നടത്തിയാ കൊള്ളാന്നുണ്ട്. അവളുടെ അമ്മയ്ക്കും അതിന് താല്പര്യം ഉണ്ടെന്നാ അവരെല്ലാം പറയുന്നത്.
അതിന്റെ കൂടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ മര്യയ്ക്ക് പശ്ചാത്തപിക്കാൻ ഒരു അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ് അവളുടെ വീട്ടുകാർ ഇങ്ങോട്ട് ആലോചനയായിട്ട് വന്നു. ഒരിക്കലും പെണ്ണ് കാണല് വരെ എത്തിയ ബന്ധമാ, അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒന്ന് എത്രയും പെട്ടെന്ന് തീരുമാനിക്കണമെന്ന് പറഞ്ഞ് വീട്ടുകാർ അന്ത്യശാസനം നൽകിയിരിക്കുക. എന്താ ഇവിടെ നിർത്തിയത്? ഇവിടെ വരാമെന്നാ പറഞ്ഞ. ആര്? സാറ് വരണം. പണ്ട് കൃഷി തുടങ്ങുന്ന സമയത്തും ഇതുപോലൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നത്. പൂക്കളുടെ കൃഷി തുടങ്ങിയാലോ എന്നാലോചിച്ചു. പൂക്കൾ മനോഹരമാണ്, സന്തോഷവും ഉന്മേഷവും ഒക്കെ തരുന്നതാണ്. ബെറ്റ്സിയെ പോലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കൃഷി തുടങ്ങിയാലോ എന്നാലോചിച്ചു. ഏലവും കുരുമുളകും ഒക്കെ വിലപിടിപ്പുള്ളതാണ്, ചേരുന്നത് എന്തിലും എരിവും രുചിയും നൽകി അതിന്റെ മേന്മ വർദ്ധിപ്പിക്കുന്നതാണ്. മരിയെപ്പോലെ. പക്ഷെ ഞാൻ തുടങ്ങിയത് പച്ചക്കറി കൃഷിയാണ്. പച്ചക്കറി സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തിൽ എന്നും ആവശ്യമുള്ളതാണ്. ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്ക് വേണ്ടതും ഒരു സാധാരണ പെൺകുട്ടിയാണ്. മണിക്കുട്ടി അവിടെ നിൽക്കാം.